അച്ഛനെ കുറിപ്പ് കേട്ടില്ലാത്ത അപ്പൻ ഇവിടെ ഇല്ല അനിയന്റെ പെങ്ങടെ വീട്ടിൽ കാണും ഇന്നിനി ഇങ്ങോട്ട് വന്ന് വരികയാണെങ്കിൽ തലക്കുളത്ത് നിന്ന് അറുമുഖൻ തമ്പി ഒന്ന് അന്വേഷിച്ചു ഒന്ന് പറഞ്ഞേക്കണം മനസ്സിലായല്ലോ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് തവണ അയലിവിടെ വന്നിട്ടുണ്ടല്ലോ നിന്റെ അപ്പൂപ്പനും ആ മുട്ടാളനുമായിട്ട് എന്താ ബന്ധം അമ്മായിയപ്പന്റെ ബന്ധങ്ങളെ പറ്റി മരുമകളായ അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ നമസ്കാരം സാർ സാറിന്റെ രാവിലെ വേണ്ടപ്പെട്ട പ്രതികളാരെങ്കിലും എന്റെ അണികളിൽ ആർക്കെങ്കിലും ജാമ്യം വേണമെങ്കിൽ ഞാൻ ഇവിടെ വരുമെന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുമാരപ്പിള്ളേ ഒരു ലോക്കൽ കോള് പോരെ ചേട്ടനെ ഒന്ന് കാണാമെന്നാ കക്ഷി ഇവിടെ ഇല്ലേ സാറേ ജിക്ക് ഒരു കേസിൽ തുമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക കോൺസ്റ്റബിൾ സഹദേവന്റെ അടുത്ത് നിന്റെ കളി വേണ്ട സത്യം പറ തൊണ്ടി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയത് കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ വന്ന് കോഴിയുമായിട്ടാ ഇപ്രാവശ്യം വന്ന് സൈക്കിളുമായിട്ട് ഇക്കണക്കിൽ പോയാൽ നീ പ്ലെയിനും റാഞ്ചി കൊണ്ടുപോരുമല്ലോടാക്ക് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി നിന്റെ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിനായി വായി തുണി കുത്തി കഴിഞ്ഞിട്ട് ഇടിച്ച ഇവൻ എങ്ങനെ സത്യം പറയും സഹദേവ അതെ വായി നിന്ന് തുണി എടുത്തിട്ടിടിച്ച ഇവൻ ചിലപ്പോ സത്യം പറഞ്ഞു പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അവനെ അവരെങ്ങാനും കളഞ്ഞേച്ചു വാ നിന്നെ കാണാൻ നിന്റെ അനിയൻ വന്നിട്ടുണ്ട് എന്ത് പാരയും കൊണ്ട് അവൻ ഇത്തവണ വന്നിരിക്കുന്നത് പാരയൊന്നും ഞാൻ കണ്ടില്ല നകുലൻ സാറ് വെറും കൈയോടെ വന്നത് സാറ് ഇതെന്താ എന്നോടില്ലാത്ത ഒരു ബഹുമാനം എന്റെ അനിയനോട് കതറിട്ടവരെനിക്ക് ദൈവത്തെ പോലെയാ എവനൊക്കെ എപ്പോഴാ ആഭ്യന്തരമന്ത്രി അതെന്ന് ആര് കണ്ടു അത് മാത്രമല്ല നിന്റെ അനുജന്റെ മുഖത്തിന് ഇപ്പോഴേ ഒരു മുഖ്യന്റെ ഫേസ് കട്ടുണ്ട് ഇവിടെ എടാ കോഴിത്തങ്കപ്പ ആ പോയതാരാന്നറിയാമോ തിരുവിതാംകൂർ മഹാരാജാവിന്റെ സേനയിലുണ്ടായിരുന്ന ഒരു അച്ഛനക്കുറിപ്പ് പടത്തലവരെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ കേരള ചരിത്രം പഠിക്കാതെ ആളോടാ മോട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്താണ് പെട്ടെന്ന് 300 രൂപയുടെ ഒരു അത്യാവശ്യം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അണ്ടൂർ കോണം സദാശിവ സാറിന് ഊണിന്ന് നമ്മുടെ വീട്ടിലാ അതെന്താ അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയോ ചേട്ടൻ ഒരുമാതിരി പോലീസുകാരെ പോലെ സംസാരിക്കരുത് അണ്ടൂരാനോ സൽക്കരിക്കാൻ പാർട്ടി കേട്ട് വടം വലിയ അങ്ങേർക്ക് ഭരണത്തിലുള്ള പിടി ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ പുള്ളിക്കാരനൊന്ന് വിരൽ അനക്കിയാ മതി ചേട്ടൻ നാളെ ഉടുമ്പൻ ചോല സ്റ്റേഷനിലിരിക്കും ചേട്ടൻ നിക്കാൻ സമയമില്ല രൂപത്ത ഊണ് കൊടുത്താ പറ ഉണ്ണാൻ കൈക്കൂലിയും കൊടുക്കണോ അയ്യോ ചേട്ടാ കൈക്കൂലി കൊടുക്കാനല്ല കാശ് പിന്നെ അമ്മച്ചിയുടെ പതിവ് ചക്കക്കുരു തോരനും മാങ്ങാ ചമ്പന്തിയും കൊണ്ട് ഒരു ജില്ലാ നേതാവിന് സൽക്കരിക്കുന്ന എങ്ങനെയാ കുറച്ച് കായും ഞണ്ടും കരി മീനും മേടിക്കണം അതിനാ 300 രൂപ ഇന്ന് എത്രയാ തീയതി 21 അഞ്ചാം തീയതി കഴിഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ പോക്കറ്റ് കേരളത്തിലെ ഖജനാവ് പോലെ കാലി ആയിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നീ എങ്ങനെയാടാ ഒരു നേതാവാകാൻ പോകുന്നത് എടാ ചാരവൃത്തി പോലത്തെ സൈഡ് ബിസിനസ് ഒന്നും ഇല്ലാത്ത ഒരു ലോക്കൽ പോലീസുകാരന്റെ വരുമാനം കൊണ്ട് 4 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് കഴിയേണ്ടത് അങ്ങോട്ട് മാറിയ നിനക്ക് ഷർട്ടും മുണ്ടും ഇങ്ങനെ വടി പോലെ ഇട്ടോണ്ട് നടക്കാനും എന്റെ ശമ്പളത്തിൽ നിന്ന് പെറുക്കണം എന്തിന് കഴിഞ്ഞ തവണ നീ പാർട്ടി മാറിയപ്പോ തല മുട്ടയടിച്ച പോലും എന്റെ കാശുണ്ടല്ലേടാ ചേട്ടാ ഒന്ന് പതുക്കെ എന്റെ ഇമേജ് നിന്റെ ഇമേജ് നിലനിർത്താൻ കൂടിയാ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇത്രയും വലിയൊരു കടക്കാരനായി തീർന്നത് പെങ്ങളൊരുത്തി പുര നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി അവളെ പറഞ്ഞേക്കണമെന്ന് വല്ല വിചാരം നിനക്കുണ്ടോ രൂപ ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ ഇല്ല അണ്ടൂർ കോണത്തിന് ഞണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കാശില്ല ആ ഇപ്പോഴേ അഴിമതിക്കാരനാകണ്ടല്ലോ എന്ന് കരുതി അടങ്ങിയിരുന്നത് ഇനി അഴിമതി ചെയ്യിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്താണത് രസീത് ബുക്കാ ടൗണിൽ ഒന്ന് കറങ്ങി നോക്കാം ഞണ്ട് വാങ്ങാതെ പറ്റില്ലല്ലോ നേതാവല്ലേ എന്തോരം കല്ല ആശം പെറുക്കാലും പെറുക്കാലും തീരത്തില്ല ചുമ്മാ അല്ല ഇപ്പോഴത്തെ മനുഷ്യർക്ക് മൂത്രത്തിൽ കല്ല് കാണുന്നത് നീ ഇങ്ങ് പോന്നോടാ ഞാൻ ഓർത്ത് നീ രാത്രിയിലെ വരുവുള്ളായിരിക്കും ചേച്ചി എന്തിയേ ചേച്ചിയേ എന്തിനാടാ അമ്മയും ചേച്ചിയും കൂടി ഇതൊന്ന് വേഗം കറിയാക്കാൻ നോക്ക് അണ്ടൂർ കോണം സദാശിവൻ സാർ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാൻ വരും അയ്യോ അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടോടാ അണ്ടൂരാന് മാത്രമല്ല നാളത്തെ പ്രധാനമന്ത്രിക്ക് വരെ അമ്മയുടെ ഈ പൊന്നു കൈകൊണ്ട് വിളമ്പി ഉണ്ണാനുള്ള യോഗം വരും അയ്യടാ തന്നെത്താനെ ഉണ്ടോളൂ അത് വാരി വായിൽ വെച്ച് ഊട്ടണോ ചേച്ചിക്ക് വെളച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട് അതിന് വേണ്ടട്ടോ എന്റെ മച്ചിലോട്ട് ഭഗവതി കരിമീനെ കണ്ട കാലം മറന്നു നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന്റെ 1 മാസം മുമ്പാണ് ഇവിടെ കരിമീൻ മേടിച്ചത് അയ്യോ ഞണ്ട് നമ്മുടെ
എന്റെ ഭഗവതി ചതിച്ചു. എന്താമ്മേ കോഴിയിറച്ചി വീട്ടിൽ കഴിച്ചു പോരുന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ. അമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട. ആഹാ, എനിക്ക് ഇഷ്ടമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അപ്പൂപ്പൻ അച്യുതക്കുറുപ്പ് പടത്തലവൻ നാട് നീങ്ങിയിട്ടല്ലാതെ ഈ വീട്ടിൽ ഇനി കോഴിയിറച്ചി കണ്ടുപോരുത്. ഇവിടെ എന്നിറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ അന്നൊക്കെ കളവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അന്ധവിശ്വാസി ആയാലും എങ്ങനെയാ? ഒന്ന് രണ്ടു തവണ ഇറച്ചി മേടിച്ചപ്പോ അപ്പൂപ്പൻ വന്നിട്ടുണ്ട് എന്ന് കരുതി എപ്പോഴും വരണമെന്നുണ്ടോ? ഏ, അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പോയി രണ്ടാഴ്ചയല്ലേയുള്ളൂ. ഔഷധ സേവയും തേച്ചു കൂളിയൊക്കെ നടത്തി ഒരാറ് മാസമെങ്കിലും കഴിയാതെ ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് കക്ഷി കെട്ടി കിട്ടും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും അബദ്ധത്തിന് പേരൊന്ന് ഉച്ചരിച്ചാ മതി, സ്വിച്ച് ഇട്ട പോലെ കേറി വരുന്ന എന്നാ? ഭർത്താവിന്റെ അച്ഛനാണ്, വയസ്സനാണ്, കാര്യമൊക്കെ ശരിയാ. വന്ന് കയറിയ പിന്നെ നാല് മാസം കഴിയാതെ ഇറങ്ങുമോ? എന്നാ ഉള്ളത് ഈ പങ്ക് കഴിച്ച് അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്കണം. ഏഹേ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി തലയിടും. രാവിലെ അറുമുഖം വന്ന് അന്വേഷിച്ചു പോയപ്പോ തൊട്ട് എനിക്ക് ആദിയാ. ഇപ്പൊ കോഴിയിറച്ചിയും കൂടെ ആയപ്പോ എല്ലാമായി. എന്റെ ഏറ്റുപാനൂരപ്പാ, ഇനി എന്തൊക്കെ കോടാലിയാണോ വരാനിരിക്കുന്നത്? അപ്പൂപ്പനെ പേടിച്ച് ഇറച്ചി വെക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതെടുത്ത് അടുത്ത വീട്ടിൽ അലക്സിന്റെ പട്ടി കൊടുത്തരെ. ചേച്ചിയുടെ ജോലിക്കാരും സൂചിപ്പിക്കാലോന്ന് കരുതിയ ഉച്ച കണ്ടുവരാൻ ഉണ്ണാ ക്ഷണിച്ചത്. പേരാണോ? അയ്യോ, അമ്മയെ അതറിഞ്ഞില്ല മോനെ. ഇവക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ വലുതായിട്ടൊന്നും കൊടുക്കാതെ ആരുടെങ്കിലും കൂടെ ഇറക്കി വിടായിരുന്നു. നിനക്കെ ഉള്ളട മോനെ കുടുംബ സ്നേഹം. ഇറച്ചി അമ്മ ഇപ്പൊ ശരിയാക്കാം. എടിമനെ ഇതൊക്കെ എടുത്തു വാടി. ആ പിന്നെ പടത്തലവും വന്ന് കയറാതിരിക്കാൻ വേണ്ടി മക്കളെ അമ്പലത്തിൽ ചെന്നിട്ട് വെടിവെച്ചേച്ചു വാ. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ പെൺകുട്ടികൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജനജകുമാരി എത്ര തന്നെ പഠിച്ചു? ബിഎ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പാസ് ആയിട്ടുണ്ട്. ആ, വെരി ഗുഡ്. ഒരു ആപ്ലിക്കേഷൻ ഇരിക്കുന്നതാ. മൂന്നാല് കോർപ്പറേഷൻ നമ്മുടെ കയ്യിലുള്ളതല്ലേ, ശരിയായി കളയാം. ഇറച്ചി വിളമ്പട്ടെ? താറാവാണോ? അയ്യോ, കോഴിയാ. ആ, താറാവിനേക്കാൾ എനിക്കിഷ്ടം കോഴിയാ. ഒരു മുഴുത്ത കഷ്ണം നോക്കിങ്ങിട്ടെ. ഊണ് കഴിച്ചു കാണുമെന്ന് ഞാൻ ശങ്കിച്ചു. ഇല്ല, കൃത്യസമയത്തിന് തന്നെ എത്തി തപ്പിടി. ഓഹോഹോ, എന്റെ ശ്രീപത്മനാഭ, എത്ര കൂട്ടം കറികളാ! ഇത് അറിഞ്ഞിരുന്നേ ഞാൻ വയറിളക്കിയും വരുമായിരുന്നല്ലോ. ആഹാ, കോഴിക്കറി ഉണ്ടോ? നീ എങ്ങനെ അറിഞ്ഞു ദേവയാനിയെ ഞാൻ ഇന്ന് വരുമെന്ന്? ആ, ഇതിനാ പറയുന്നത് മനപ്പൊരുത്തമെന്ന്. കേട്ടോ ചോച്ചനെ, എന്നാ മനസ്സിലായില്ലെങ്കിലും എനിക്കാളെ മനസ്സിലായി. ഞാൻ അവിടം തിരുന്നാൾ അച്യുതക്കുറുപ്പ്, വലിയ പടത്തലവൻ. എവിടെ അപ്പൂപ്പനാ? ഒറ്റക്കേ ഉള്ളോ? വീട്ടുകാരും വന്നില്ലയോ? ഇല്ല. ആദ്യത്തെ കാഴ്ച ഒറ്റയ്ക്കാവുന്ന നല്ലത്. ഇട്ടപ്പെട്ടെങ്കിൽ മതിയല്ലോ വീട്ടുകാരെ കൊണ്ട് കാണിക്കുന്നത്. ഇദ്ദേഹം ആരാണെന്ന് വെച്ചാ അച്ഛനെ സംസാരിക്കുന്നേ? നീ മിണ്ടരുത്, മിണ്ടരുത് ദേവയാരി, മിണ്ടരുത്. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ രണ്ടു ദിവസം പിന്നെ അറിയിച്ചാലെന്താ? തേങ്ങി ആവുമോ? എവിടെ അച്ഛനെ ചത്തിട്ടുള്ളൂ. കൈക്കും കാലിന് സ്വാധീനമുള്ള രണ്ട് ആമക്കളെ കൂടി നിനക്ക് തന്നേ ചെല്ലു അവൻ പോയത്. അവന്മാരോടത്തിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ മേലായിരുന്നോ? ആ പ്രഭാകരം പറഞ്ഞിട്ട് വേണോടി ഞാൻ ഇതറിയാൻ? നീ ഉണ്ണടാ ഓച്ചനെ, ഞങ്ങള് കുടുംബകാര്യം പറഞ്ഞതാ. നമുക്കേ ഊണ് കഴിഞ്ഞിട്ട് വിസ്തരിച്ച് സംസാരിക്കാം. ഉണ്ണുന്നതിനിടെ സംസാരിച്ചാലേ ഊണിനോടുള്ള ആത്മാർത്ഥത കുറയും. നീ എന്തുവാടിയെ ദേവയാനിയെ പന്തം കണ്ട പെരിച്ചാഴ പോലെ നിൽക്കുന്ന ചോറ് വിളമ്പടിയെ? അല്ല പിന്നെ. ആ ചേട്ടൻ ഇവിടെ ഇരുന്നങ്ങനെ ഉണ്ടാ നോക്ക്, അവരെണീക്കാനിരുന്ന ഇന്ന് സ്റ്റേഷനിൽ പോക്കുണ്ടാവില്ല. നേതാക്കന്മാരെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് പട്ടിണി എടുക്കേണ്ടി വരും. അച്യുതക്കുറിപ്പ് പടത്തലവൻ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പനോ? എപ്പോ? മോനെ നകുല, എനിക്കവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രായം ഇത്തിരി കൂടിയാലെന്താ, തറവാട്ടിൽ പിറന്നവന്റെ ലക്ഷണമുണ്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ? അയ്യോ അപ്പൂപ്പ, അണ്ടൂരാൻ സാർ. അണ്ടൂരാൻ? അണ്ടൂരാൻ സാറ് പെണ്ണ് കാണാൻ വന്നൊന്നല്ല. പിന്നെ സാറ്, ഞങ്ങളുടെ ഇസഡ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാ. ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ച. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? മൂപ്പില എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂപ്പില അതിന്റെ തന്തയാടാ. നിന്നോട് ആര് പറഞ്ഞടാ ഈ രാഷ്ട്രീയ കൂഷ്മാണ്ഡത്തിനെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ? എവന്റെ മുഖം കണ്ട അറിയത്തില്ലയോ കള്ളരാന്ന്? നീ ഒക്കെ കൂടി നാടോ കട്ടുമുടിച്ചു. ഇപ്പൊ വീടുകൾ കയറി ഇറങ്ങി നടക്കുക, തിന്നു കുടിക്കാൻ. മര്യാദക്ക് സംസാരിച്ചില്ല നീ എങ്ങോട്ടോ? എന്താ എന്താ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പോലീസുകാരനൊരുത്തിന് അകത്തിരുന്നിട്ടാണോ ഈ അലവലാതിയെ വീട്ടിൽ വിളിച്ചിട്ട് സൽക്കരിച്ച്? എന്തിനാടാ നീ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? ഏ, പ്രായമായ ഒരു പെങ്കത്തുള്ള വീടായത്. യവന്മാരാണ് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ജനവും. അച്ഛൻ, ഇത് എന്തിന്റെ എനക്കടാ? വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെ അവമാനിക്കരുത്. ജലതിക്കൊരു ജോലി. മിണ്ടരുത്, അകത്ത് പോ. അകത്ത് പോകാനോട് പറഞ്ഞത്? ആ ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? അച്യുതക്കുറുപ്പിന്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾ വാതലിന്റെ പുറകെ മറിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ.
പുറത്തുകൊണ്ട് കളയട ആശ്രീയത്തിന് കടയിൽ മേടിച്ചു നോക്കണേ അത് പോടി വേറൊന്നും വിചാരിക്കരുത്. അപ്പൂപ്പൻ ഒരു തികഞ്ഞ രാജഭക്തനാ. ഈ രാജഭരണം അവസാനിപ്പിച്ചതും രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവരെ കാണുന്നതേ ചതുർത്ഥിയാ. നിങ്ങളൊക്കെ വെറും നാറികളെ. എന്നാ പുള്ളിയുടെ അഭിപ്രായം? അങ്ങയുടെ കയ്യിലിരുന്ന് എന്താണെന്ന് ശ്രദ്ധിച്ചോ? അത് വടിയല്ല, വാളാ, വടിവാള. അത് ഊരിയാ പിന്നെ രക്തം കാണാതെ ഉറയിലോട്ട് തിരിച്ചിടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില താറുമാറാകുന്നതിന് മുമ്പ് സാർ ഇവിടുന്ന് വേഗം പൊക്കോ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, പക്ഷെ നകുലന്റെ വീടായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അപ്പൂപ്പൻ ഇതുവരെ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, പക്ഷെ ഇപ്പൊ ചെയ്തത് എനിക്ക് അങ്ങ് സുഖിച്ചു. നീ എന്തിനാടാ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? ആ ചീളിനെ ഇറക്കി വിടാതെ പടത്തലവം വരേണ്ടി വന്നില്ലയോ? ആ അപ്പൂപ്പ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ഒരു പിടികിട്ടാ പുള്ളിയെ തപ്പാനുണ്ട്. ഞാൻ മടങ്ങുന്നവരെ കാക്കണ്ട. സന്ധ്യയ്ക്ക് മുമ്പ് അപ്പൂപ്പൻ ഇവിടുന്ന് തിരിക്കുകയാണെങ്കിൽ ബസ്സിൽ അധികം തിരക്കുണ്ടാവില്ല. അതൊന്നും ഓർത്ത് എന്റെ മക്കൾ വിഷമിക്കണ്ട. അപ്പൂപ്പൻ കാത്തിരിക്ക. മക്കളെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശുക്രകണ്ണം പാക്കരന്റെ കടയിൽ അച്ഛപ്പൂ അരിയുണ്ട് ലഡ്ഡും ജിലേബിയും ഒക്കെ വാങ്ങിച്ചിരുന്നു. കണക്കൊന്നും ഞാൻ ചോദിച്ചില്ല. ചക്രം നീ തരുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തേക്കണേ. എന്നിട്ട് അരിയുണ്ടേ അച്ഛപ്പൊക്കെ എവിടെ? അത് ഞാൻ അപ്പോഴേ അവിടെ വെച്ചെത്തുന്നു. മക്കൾക്ക് വേണമായിരുന്നു. വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. ഒച്ചത്തിൽ സംസാരിച്ചിട്ടാണോ എന്ന് അറിയില്ല, ഉണ്ടത് ദഹിച്ച്. ദേവേണി, ദേവേണിയേ, ചോറ് വിച്ചേരിപ്പണ്ടാടി. ഓ ഹൊണ്ടേ, കൊണ്ടുപോട. തലയിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കാൻ പറ. അങ്ങനെയെങ്കിലും മനുഷ്യന് ഇത്തിരി സ്വൈര്യം കിട്ടട്ടെ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ശ്രീപത്മനാഭ. ജലതയെ പെണ്ണ് കാണാൻ ആരോ വരുന്നെന്ന് പ്രഭാരം എന്തിനാ എന്നോട് പറഞ്ഞു? ഡോക്ടർ പ്രഭാകരൻ, ആ പറയൂ. ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. ഏ, താനെ കാട്ടുന്നോ? ആ മനസ്സിലായി മനസ്സിലായി. വ്യാസ ഫാർമസി അല്ലേ? പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളുടെ പൂക്കുല ലേഹ്യവും കേശസമൃദ്ധിനിയും ഒക്കെ ഒന്ന് തിരിച്ചെടുത്ത് ഞങ്ങളുടെ അലമാര ഒന്ന് ഒഴിച്ചു തന്നാ ഉപകാരമായി. കുറെ കാലമായിട്ട് വെറുതെ സ്ഥലം മെനക്കെടുത്തു പോ. വിൽപ്പന കുറവാണല്ലേ? കുറവെന്നല്ല, തീരെ ഇല്ല. പിന്നെ നമ്മുടെ ആ ഊർജ 35 എങ്ങനുണ്ട്? ആ പെട്ടി പൊട്ടിച്ചതേ ഇല്ല. എന്താണെന്നറിയില്ല, ഡോക്ടറുടെ കമ്പനിയുടെ പ്രോഡക്ട്സിനോട് കസ്റ്റമേഴ്സിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പണ്ടാരം ബിസില് അതിവിടെ പണ്ടാരം ഇവിടെ പറഞ്ഞതാ. അതെ, ഞാനത് വേണ്ട പോലെ ചെയ്യാം. ഞാനങ്ങോട്ട് വിളിക്കാം. പ്രോഡക്റ്റ് വിൽക്കുക എന്ന് വെച്ചാൽ അവന്മാരുടെ ജോലിയാ. ചുമ്മാ എസ് ടി ഡി ഇങ്ങോട്ട് വിളിച്ച് ചെലവാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ വാഴ കയ്യാനാ? അമ്മുക്കുട്ടി, എന്താ നമ്മളിന്ന് സ്കൂൾ ബസ് നേരത്തെ വന്നു? പിന്നെ അച്ഛൻ മോള് വരാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. എന്താ കാര്യം എന്നറിയോ? സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല. ആ അങ്ങനെയാണെ പറ. ഇന്ന് മോടെ ടെസ്റ്റ് എങ്ങനെ ഇരുന്നു? ഇടുക്കി. ആ അമ്മുക്കുട്ടി അച്ഛന്റെ നടി വാങ്ങി. എന്താ അച്ഛൻ ഇതൊക്കെ ഉണ്ടായിരുന്നു മോള് കഴിക്കാത്തേ? ആ ഇനി മറക്കാൻ പാടില്ല കേട്ടോ. ിച്ചളയല്ലേ. ഇവിടുന്ന് പറഞ്ഞേച്ചേന്റെ പാട് തന്നെ അച്ഛനെ അറിയത്തുള്ളൂ. അല്ലേ, നിന്റെ തള്ള ഒരുത്തിയുണ്ട്, അവളെങ്കിലും അത് മനസ്സിലാക്കണം. മമ്മിയെ തള്ളേന്ന് വിളിക്കാൻ നേരത്തല്ലേ മോള് പറഞ്ഞ വിളിച്ച മമ്മിയുടെ പറഞ്ഞു. ഓ, ഇന്നിനി ഒന്നും വേണമെന്നില്ല. ഓ അച്ഛാ, ഓ ഒരു കാര്യം തന്നില്ല. എന്താ മോളെ? ഉമ്മ. പ്രഭാകരാ, ഓ മമ്മിയെ അച്ഛൻ തള്ളേന്ന് വിളിച്ചിട്ടില്ല. ഏ പ്രഭാകരാ. ഓ എത്തി എത്തി. ആ നീ ഇതവിടെ എന്തോ ചെയ്യുവാ? അല്ല അച്ഛൻ എന്താ വേണ്ടേ? ഓ, മണി 4 കഴിഞ്ഞു. ഓ, ചായ കിട്ടിയില്ലായിരിക്കും.
അല്ല അറിയാൻ വേണായിട്ട് ചോദിക്കുക. അച്ഛൻ അങ്ങോട്ട് വന്ന് ഒരുടെ ചായ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? രാവിലെ തുടങ്ങിയ പണിയാ. ഇതുവരെ മൂടറിപ്പിച്ചൊരുടെ തിരുന്നിട്ടില്ല. ഒരു വേലക്കാരില്ലാന്ന് കരുതി മനുഷ്യനെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് ഒഴുകിയരുത്. അതൊരു ജോലിക്കാരെ പറഞ്ഞു വിട്ടോ? ഞാനല്ലോ നിന്റെ ഭാര്യയല്ലേ? അതിനാരാ കാരണക്കാരൻ? ആ അത് കാരണക്കാരൻ വെള്ളിയെണ്ണൻ അല്ലാതെ അഭിനന്ദനെ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നേ? അയ്യോ നിന്റെ ഭാര്യയെ പറ്റി ഒന്നും പറഞ്ഞില്ലേ. എടാ വെള്ളിയെണ്ണൻ ചോദിക്കുന്നതല്ല അപ്പ അപ്പ വെച്ചു വളർത്തി കൊടുത്ത നിന്റെ ഭാര്യ അതല്ല. ഏത് പെണ്ണാണെങ്കിലും ജോലിക്കാരത്തെ പറഞ്ഞയക്കും. ഏതായാലും പണത്തലവനെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടില്ല. എടാ ജനതയുടെ കല്യാണ കാര്യം നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് വെള്ളിയെണ്ണൻ അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി. ചൊറിയുന്ന വർത്താനം ഇപ്പൊ പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് ചേച്ചിട്ട് ഓ എന്താ മോളെ? അതെ വരുന്നു. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇവിടെ കിടന്ന എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റുകയല്ല. ഞാൻ ഇന്ന് തന്നെ പോയി ആ വേലക്കാരി ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക. അത് തീരുമാനിക്കേണ്ട നീ ആണല്ലോ, നിന്റെ ഭാര്യയല്ലേ. വല്യച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കുക? കൊച്ചുമോൻ സഹദേവൻ ഇവിടെ പോയിരിക്കുക. അവിടെ ഇല്ലല്ലോ, ഞാൻ അവിടെ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ അങ്ങോട്ട് പോയത്. ഹലോ, മൂന്നാലോണ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇല്ല, നേരിട്ട് കാണേണ്ട കാര്യമാ. ഭൂമിപതേതാപം ജയിക്കണം ദേവദേവനെന്നും ഭൂമൗഖ്യം വളർത്തണം. അമ്മേ അമ്മേ, നീ തിരുമനസിന്റെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. എന്റെ ഭഗവതി വിധി വെച്ചോ. മേപ്പടി പഞ്ചായത്ത് ചേട്ടാ ചേട്ടാ, അപ്പൂപ്പൻ വൈദ്യശാലയും തുറന്നു. അപ്പൊ കുറഞ്ഞത് രണ്ടു മാസത്തേക്ക് ഇവിടുന്ന് പടിയിറങ്ങുന്ന ലക്ഷണമില്ല. നീ എവിടെന്നെങ്കിലും പലിശക്ക് കുറച്ച് പണം കിട്ടുമെന്ന് അന്വേഷിക്കും. കൊല്ലണം ഇവള നീ പല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ചെറുതൊരു ഞാണൊലി ചെയ്തു. രാമനിയിൽ എല്ലാ ലോകവും ഒന്നു വിറച്ചാൽ അതു നേരം. ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി ചരിക വേഗത്തോടു. ഡോക്ടറെ ഒന്ന് കാണണം. ആയുർവേദമോ അലോപ്പതിയോ ഏതാ നല്ലത്? സാവകാശമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആയുർവേദമാണെങ്കിൽ സമയമെടുക്കും, അലോപ്പതി ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. ആയുർവേദ ഡോക്ടർ എന്റെ മോന പ്രഭാകരൻ, അലോപ്പതി അവന്റെ ഭാര്യ ഡോക്ടർ ഹേമലത. അലോപ്പതി മതി. അതെ, ഡോക്ടർ ഹേമലത ഒരു ദിവസം 10 രോഗികൾ കൂടുതൽ നോക്കാറില്ല. ജില്ലാശുപത്രിയിലെ ജോലി കഴിഞ്ഞ് അവൾ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ഇന്നത്തേക്കുള്ള 10 കൂപ്പണും കൊടുത്തുപോയി. ആയുർവേദം മതിയെങ്കിൽ ധാരാളം ഉണ്ട്. വേണ്ട, ഞങ്ങൾ നാളെ വന്ന് കണ്ടോളാം. ഈ കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോട് അച്ഛൻ എന്തിനാ കുടുംബബന്ധമളമാ പോകുന്നേ? ശരിയായ ബന്ധം പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഞാൻ ഈ വരാന്ന വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഇരുന്ന് വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു അന്യനാണെന്ന് ആളുകൾ വിചാരിക്കും. ആരാ ഇരിക്കാൻ പറയുന്നേ? ഇരിപ്പ് അധ്വാനം കണ്ടെത്തുന്നു. അച്ഛനാണെ കുടുംബത്തിലെ ചെലവ് മുഴുവൻ നടത്തുന്നതെന്ന് കുത്തി കുത്തി വല്ലതുണ്ടാക്കി ഇല്ലേ കയറ്റി വെക്കുന്നേ. അച്ഛാ, ഈ കുടുംബത്തിന് വേണ്ടി 5 പൈസ ചെലവാക്കാനുണ്ട് അച്ഛാ. 5 പൈസ പിന്നെ നീയാ ചെലവാക്കുന്നേ? എടാ 18-ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതായി തൊഴില്. നീയും നിന്റെ ഭാര്യയും മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞാൻ ഈ നാഴിക മണികളെ ചികിത്സിക്കുന്നു. നിന്റെ പേരിന്റെ മുമ്പിലുള്ള എനിക്കില്ല അത്ര. അതൊക്കെ പോട്ടെ, ഈ വരുന്ന രോഗികളോടൊക്കെ എന്തിനാ ആയുർവേദത്തിന്റെ ടോക്കൺ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെന്ന് പറയുന്നേ? ചെലവാകണേ ചെലവാകട്ടെ എന്ന് വെച്ചാ ഇന്ന് ചെലവാകെ എത്ര അറിയാവൂ? 2. എന്താ കാര്യം? ബുദ്ധിയുള്ളവർ മാത്രമേ ആയുർവേദത്തിന് വരത്തുള്ളൂ. ബുദ്ധിയുള്ള ആൾക്കാർ നാട്ടിൽ കുറവാ, ഈ വീട്ടിലും. വരും വരും. നമസ്കാരം. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി, ഇപ്പൊ വരാം.
അതായത് രക്തരന്ധനവും കസ്തൂരി മഞ്ഞളും ചേർന്നുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ. മുഹക്കുരു മുഹക്കുരു മാത്രമല്ല, ഏത് കുരുവിന്റെ പാടും പാറും. ഞാനല്ലേ പറയുന്നേ. പിന്നെ മാർക്കറ്റിന്റെ കാര്യമുണ്ടല്ലോ, അത് താനൊന്ന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, എന്നാ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. എടോ കേശ സമർത്ഥനയിലെ ഊർജാ തേട്ടിഫയിലും നമുക്ക് വന്ന മിസ്റ്റേക്ക് ഇനി വരാൻ പാടില്ല. ഏജനോ കൊടുക്കാം കൊടുത്തോ, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഏ ഇത് അതുപോലെ ഒന്നുമല്ല. ഏ പേരോ? പേര് മുഖശ്രീ. എങ്ങനുണ്ട് സമ്മതിച്ചേ? പേരിനൊക്കെ തകർക്കും സാധനം. ഇന്നാണ് ഫോർമുല ഒന്ന് ഓക്കെ ആയത്. സാമ്പിളായ ഉടനെ അവിടെ എത്തിക്കുന്നു. അതൊക്കെ പോട്ടെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവിടെ നല്ല മഴയൊക്കെ ഉണ്ടോ? ഹലോ ഹലോ, കട്ടായി മൂന്നാമത്തെ തവണയാണ്. ആരോടായിരുന്നു ഈ കത്തി? ലവനെ, നമ്മുടെ രാമേന്ദ്രൻ. ഏത് രാമേന്ദ്രൻ? എന്റെ കൂടെ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന രാമേന്ദ്രൻ ഇല്ലേ? അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നേരെ ബോംബെക്ക് ചാടി. ഇപ്പൊ അവിടെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലെ അഞ്ചക്ക ശമ്പളം വാങ്ങിക്കുന്ന മീഡിയ എക്സിക്യൂട്ടീവാ. കൂട്ടുകാരന് ബുദ്ധിയുണ്ട്, ആയുർവേദത്തിന്റെ പുറകെ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അല്ലാതെ ഇവിടുത്തെ പോലെ റിസർച്ച്. ഓ നിർത്ത നിർത്ത, നീ പരത്തോടെ പോയി ചായ കുടിക്കും. ഇന്ന് ഞാൻ ഏലക്കായക്കായിട്ട് സ്പെഷ്യാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഈ രാമേന്ദ്രനായിട്ട് എന്താ ഏർപ്പാട്? ആ രാമേന്ദ്രനോടുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഇതില്ലേ മുഖശ്രീ ഫേഷ്യൽ ക്രീം, അതിന്റെ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച്. ഓ, ഈ പൂക്കുല ലേഹ്യത്തിന്റെയും കേശ സമർത്ഥനയുടെയും ഒക്കെ കട അടച്ച് തീർത്തിട്ട് പോരെ മുഖശ്രീ. ഇതിനെ സംബന്ധിച്ച് ജയവും പരാജയവും ഒക്കെ സാധാരണമാ. ഇങ്ങനെ ഓരോന്ന് ചെയ്തല്ലേ നമ്മൾ പഠിക്കുന്നേ. ഗോദ്രേജ് പോലൊരു കമ്പനി വിൽപ്പന ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഖശ്രീ മാർക്കറ്റ് കീഴടക്കും, അതെനിക്ക് ഉറപ്പാ. മുഖശ്രീയിലൂടെ നമ്മൾ നമ്മുടെ സർവ ബാധ്യതയും തീർക്കും. ആ രാമേന്ദ്രൻ കടുവറടാമോനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോംബെക്ക് വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നാണ് അവരൊന്ന് സംബന്ധിച്ച് കിട്ടിയത്. അപ്പൊ ബോംബെക്ക് എസ് ടി ഡി വിളിച്ച്? എസ് ടി ഡി അല്ലാതെ ലോക്കൽ കളിച്ച ബോംബെ കിട്ടത്തില്ലല്ലോ. അതുകൊള്ള, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോൺ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് നാളെയാ. അതെ അതെ, ഞാനും അക്കാര്യം നിന്നെ ഒന്ന് ഓർപ്പിക്കണം വിചാരിച്ചതാ. ഇത്തവണ പ്രഫനം അടച്ചാ മതി. ഞാനെങ്ങനെ അടയ്ക്കാനാ? ഈ മാസം എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു എന്നുള്ളത് അറിയാൻ പാടില്ലേ? ഓ, ഇത് കേട്ടാ തോന്നും മറ്റു മാസങ്ങളൊക്കെ പേഷ്യൻസിന്റെ തിരക്കായിരുന്നു. ഞാനല്ലല്ലോ എസ് ടി ഡി വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നത്. ഫോൺ ബില്ലും വീട്ടുചെലവും ബാങ്കുകാരുടെ കടവും എല്ലാം കൂടി നോക്കാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. ഇനി മുതൽ വിളിക്കുന്നവരെ ഞാൻ അടച്ചാ മതി. എന്താ ബില്ല്? 1200. എന്തിനാ ഇങ്ങനെ വാ വിളിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും ഡോക്ടർമാര് വാ തുറക്കാനല്ലേ പറയാ, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പൊളിച്ചെന്നേ ഉള്ളൂ. അതിന്റെ കാര്യമൊന്നുമില്ല, മുഖം കണ്ടാല് ആയുർവേദം രോഗം നിശ്ചയിക്കും. അടേ, എന്താ അസുഖം? ചൂണ്ട് വിരലിന്റെ അറ്റത്തൊരു പെരുപ്പ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരു മാസമാകുന്നു. ഒരു മാസമായിട്ട് വെച്ചോണ്ടിരുന്നോ? ഇനി പിന്നെ ആ പെടലി ഒന്ന് തിരിച്ചു നോക്കി, പ്രയാസമുണ്ടോ? ഉണ്ടുണ്ട്. ഏ, തിരിക്കാൻ പ്രയാസമുണ്ട്? ഉണ്ട്. ആ അമ്മ എന്താ ജോലി? എനിക്ക് പണിയൊന്നുമില്ല, എന്റെ മക്കൾ രണ്ടുപേരും ഗൾഫിലാ. അപ്പോൾ പണത്തിന് ക്ഷാമമില്ല. ക്ഷീരബല 101 ആവർത്തി, ഒരു 10 ദിവസം നസ്യം, ഒരാഴ്ച തളം, ഒരു മാസം കഷായം. പെടലിക്ക് പെട്ടാൽ ഒരു എണ്ണയുണ്ട്, അത് അതുകൊണ്ട് കുറഞ്ഞോളും. ഇനി വീണ്ടും ശല്യം ചെയ്യാതിരിക്കാൻ നമുക്കൊരു പിരിച്ചിൽ ഒരു കിഴിയും കൂടെ അങ്ങ് നടത്തി കളയാം. അട്ടെ, ഇപ്പൊ എത്ര വയസ്സായി? 65. ഒരു ബോട്ടില് ഊർജ 35 ഞാൻ ഫ്രീ ആയിട്ട് തരാം. അതിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആരോടും പറയാനൊന്നും പോണ്ട, രഹസ്യം വേണ്ട. കഴിച്ചു? അതെന്തിനാ? എന്തിനാന്ന് ചോദിച്ചാല് ആഗ്രഹങ്ങളല്ലാതെ പഴയ പോലെ ഇപ്പൊ ആരോഗ്യം തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ദിവസം ഓരോന്ന് കഴിച്ചാല് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരെ മാതിരി അങ്ങോട്ട് ഒരു പുതിയ ജീവിതം കൈവരും. ഇതിനെല്ലാം കൂടി എന്ത് ചെലവ് വരും? ഇതിനെല്ലാം കൂടി 1250 അത്രേ ഉള്ളൂ. ആ സഹദേവനോ? ആ വാ, നിനക്കെന്തൊരു അസുഖം? ദൈവം സഹായിച്ച് തൽക്കാലം അസുഖമൊന്നുമില്ല. എന്റെ കുടുംബത്തിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം, അല്ലാതെ സ്നേഹം നടിച്ച് പ്രതികാരം വീട്ടുന്നത് അന്തസ്സുള്ള തറവാട്ടുകാർക്ക് യോജിച്ചതല്ല. ഇരിക്കെ പറയട്ടെ, ഞാൻ എന്ത് പ്രതികാരം ചെയ്തെന്നാണ് ഈ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? എന്തിനാണ് കള്ളം പറഞ്ഞ അപ്പൂപ്പൻ അങ്ങോട്ട് അയച്ചത്? വല്യജം പിന്നെ അവിടെ ചോദിക്കേണ്ടത്? എന്ന് ഏത് പീനൽ കോഡിലാ പറഞ്ഞിരിക്കുന്നത്? 892 പൂർണ്ണചന്ദ്രനെ കണ്ട മനുഷ്യന് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇവിടെ ആവുമ്പോ രണ്ട് ഡോക്ടർമാരുള്ള വീടല്ലേ? ശരാ സഹദേവ, വല്യച്ഛനെ ഇവിടെ നിർത്തുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധമില്ല. മാത്രമല്ല എനിക്ക് വലിയ ഉപകാരിയുമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ മരുന്നുകളെല്ലാം ആദ്യം പരീക്ഷിച്ചു നോക്കുന്നത് മൂപ്പരല്ല. എന്തു കൊടുത്താലും അങ്ങ് കഴിച്ചോളും,
നല്ല ക്ലീൻ ബോഡി അല്ലേ, ഇമ്മീഡിയറ്റ് റിസൾട്ടും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. ലതയ്ക്ക് വല്യച്ഛനെ കണ്ണെടുത്താ കണ്ടൂട. എന്തിനാ നമ്മുടെ ആൾക്കാരെ മറ്റുള്ളവരെ കൊണ്ട് വെറുതെ വഴി? നീ പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല സഹദേവ. എന്റെ വല്യച്ഛനെയാണെന്നുള്ളൂ, എന്റെ അപ്പൂപ്പന, എന്റെ അച്ഛനെ ഞാൻ നോക്കുന്നില്ലേ, അതുപോലെ നിന്റെ അപ്പൂപ്പനെ നീയും നോക്കണം. മാത്രവുമല്ല അങ്ങേര് വീടും പറമ്പും നിങ്ങളുടെ പേരിലാണല്ലോ എഴുതി തന്നിരിക്കുന്നത്. അതൊക്കെ ശരിയാ, അപ്പൂപ്പനെ അവിടെ നിർത്തുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണ്ടേ? അത് ശരി, അപ്പൊ ഞങ്ങൾ അങ്ങ് സഹിച്ചേക്കണം. സഹദേവ ഈ വീട്ടിലെ സകലമായ കാര്യങ്ങളും ചെയ്യുന്നത് ലത ഒറ്റൊരുത്തിയ. രാവിലെ എന്തെല്ലാം പണി കഴിഞ്ഞിട്ട് ആ പണം ഹോസ്പിറ്റലിലേക്ക് പോകുന്നറിയാമോ? വൈകിട്ട് തിരിച്ചു വന്നാൽ അവർക്ക് നിന്ന് തരിയാൻ നേരമുണ്ടോ? ഇതിനിടയ്ക്ക് എംഡിക്ക് പഠിക്കണം, അതിനിടെ വല്യച്ഛന്റെ കൂടെ സൗകര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാ. കഷ്ടം. എന്തിനാ ചിറ്റപ്പ ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നത്? നീ ഒന്ന് കെട്ടി നോക്ക്, അപ്പൊ അറിയാമടാ മോനെ. ദേ ഈ ടൈപ്പിലുള്ള മോനെ വിളി വേണ്ട. ഇത് ഞങ്ങൾ ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും വാടിയും പ്രതിയും മാറി മാറി വിളിക്കുന്നതാ. ആ അതാ, അപ്പൊ മേല നീ എന്നെ ചിറ്റപ്പ എന്ന് വിളിക്കണ്ട. നിന്നെ പോലൊരുത്തിന്റെ ചിറ്റപ്പനാകാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. എന്ത് പ്രായമായാലും എന്റെ ചിറ്റപ്പനല്ലേ എനിക്ക് ചിറ്റപ്പാന്ന് വിളിക്കാൻ പറ്റൂ. ചിറ്റപ്പ എന്നുള്ള വിളി ചിറ്റപ്പൻ ഇഷ്ടമല്ലാന്ന് കരുതി ഞാൻ ആരെങ്കിലും കയറി ചിറ്റപ്പാന്ന് വിളിച്ചാൽ അവരുടെ ചിറ്റപ്പന്മാർ എന്നെ ഓടിച്ചിട്ട് തല്ലും. അതിന്റെ ക്ഷീണം ചിറ്റപ്പനല്ലേ, അതെന്താ ചിറ്റപ്പ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു വന്നത് തൽക്കാലം ഒരു ഗോൾ അടിച്ചു എന്ന് കരുതി, ചിറ്റപ്പൻ ജയിച്ചു എന്ന് കരുതണ്ട, കളി ഇനിയും ബാക്കിയുണ്ട്. എന്താ ചേച്ചിത്? ബി പി വളരെ കൂടുതലാണല്ലോ. കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതെന്താ, കുറച്ച് തന്നെ മരുന്നൊന്നും കഴിക്കാറില്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ മനസമാധാനം മരുന്നുകടയിൽനിന്ന് മേടിക്കാൻ കിട്ടുമോ? ചേച്ചിക്ക് എന്താ അത്രയ്ക്ക് മനസമാധാനക്കേട്? ഇടി ഭയങ്കരി, ആ കിളവനെ അങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചിട്ട് നീ എന്റെ മുമ്പിൽ നാടോ അഭിനയിക്കുക? എന്താ ചേച്ചി? അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു തഞ്ചോ ഇല്ല ഹേമേ. 1000 പൂർണ്ണേന്ദ്രനെ കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കോ എന്നാ ഇപ്പൊ എന്റെ പേടി. ഏയ്, ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തല്ലേ. ബി പി ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. ഈ പ്രായത്തിൽ ഇത്ര ആരോഗ്യമുള്ള ആളെ കാണുന്നതന്നെ അപൂർവ. ഓ, ഇപ്പോഴൊന്നും കാണത്തില്ലായിരിക്കും ഇല്ലയോ? എവിടുന്ന്? പുള്ളിക്കാരന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസല്ലേ. വല്യച്ഛന്റെ അച്ഛൻ മരിച്ചത് 98-ാമത്തെ വയസ്സിലാണത്രേ. 108 കഴിഞ്ഞിട്ടാ മുത്തശ്ശൻ മരിച്ചത്. അച്ഛൻ എപ്പോഴും പ്രഭാകരന്റെ വീട്ടിലെ കാര്യം പറയാനേ നേരമുള്ളൂ. ഹേമയും മോളെയും പറ്റി പറയുമ്പോ നാക്കി തേനോറും. അത് ചേച്ചി ചുമ്മാ പറയാ, ഞങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വല്യച്ഛൻ എന്താ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാത്തെ? അയ്യോ, വന്നാൽ ഉടനെ അവിടെ നിർത്തി പൂജിക്കല്ലേ മൂദേവി, പിറ്റേ ദിവസം അടിച്ചിറക്കും. ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം നിന്നാ മതി, ഉടനെ വല്യച്ഛനും മരുമകളെയും കൊച്ചുമക്കളെയും കാണോന്ന് വാശി തുടങ്ങും. എത്ര വന്നാലും ചേച്ചിയും മക്കളും കഴിഞ്ഞുള്ള ബന്ധമല്ലേ ഉള്ളൂ ഞങ്ങളോട്. അതുകൊണ്ടാ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ നിർബന്ധിക്കാത്തത്. പക്ഷേ അച്ഛന്റെ ശരീരമേ ഉള്ളു ഞങ്ങളുടെ അങ്ങ്, മനസ്സ് നിങ്ങളുടെ അങ്ങ്. ഇന്ന് രാവിലെ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോകണ്ടെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത് ഞാനാ. നാളെ നേരം വെളുക്കുമ്പോ ആളെ നിങ്ങളുടെ അങ്ങ് എത്തും. ഈശ്വരാ, ചതിച്ചോ? കുറെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയച്ചത്, നാളെ വീണ്ടും അങ്ങോട്ട് കെട്ടിയെടുക്കോ? എന്താ ഹേമേ? ദേ അച്ഛന്റെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ വേണം കേട്ടോ. അത് പിന്നെ പറയണോ? ആ, അച്ഛൻ പച്ചവെള്ളത്തിൽ കുളിക്കണമെന്ന് വാശി പിടിക്കും. വെള്ളം ചൂടാക്കി തന്നെ കൊടുക്കണേ ഹേമേ. ആ ചേച്ചി, 2 ഗുളിക കൂടി കുടിച്ചിട്ടുണ്ട്, മുടങ്ങാതെ കഴിക്കണേ. ഓ, എന്നാ ചേച്ചി ചെല്ല്. ആ, പിന്നെ എണ്ണ കുരുമുളക് ഇട്ട് മൂപ്പിച്ചേ കൊടുക്കാവൂ. പച്ചവെളിച്ചെണ്ണൊന്നും അച്ഛന് പിടിക്കത്തില്ല. അപ്പ പറഞ്ഞ പോലെ ഞാൻ വരട്ടെ ഹേമേ. പെൺകുട്ടികളായാൽ ഇങ്ങനെ ഒരുക്കം വേണം. രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോ ഒരുങ്ങണം, കുളി കഴിഞ്ഞാൽ ഒരുങ്ങണം, സന്ധ്യാദീപം കൊളുത്തുന്നതിന് മുമ്പ് ഒരുങ്ങണം, രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകൂടൊന്ന് ഒരുങ്ങണം. അപ്പൊ തലയിൽ ഈ എലിവാര് പോലല്ല, നിറയെ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ ഒക്കെ വെക്കണം. നാളെ നിനക്കൊരുത്തം വരുമ്പോ ഇതിന്റെ മണവിന് ഹരവാകും. അതിക്ക് പോളെ, നിന്റെ അമ്മൂമ്മ ഉണ്ടല്ലോ മഹേശ്വരി, അവക്ക് ഓരോ നേരം ഓരോ അഴകായിരുന്നു. മുഖത്ത് നോക്കിയാ പിന്നെ ആരും നിലത്ത് നോക്കുകയല്ല. ആ, അവിടെ അഴകിന്റെ എള്ളോളമെങ്കിലും കിട്ടിയിട്ടുള്ളത് നിനക്കാമോളെ. പക്ഷേ നീ ഇങ്ങനെ ഉർവശി ചമനി ഇവിടെ നിന്നാ പോരാ.
പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? അമ്മയെ ആങ്ങളമാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല പെൺകൊച്ചുങ്ങൾ ഒരുങ്ങേണ്ടത്. നിന്നെ കെട്ടാൻ പോണവനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ കെട്ടാൻ വരുന്നവന് പണത്തിലും പണ്ടത്തിലും അല്ലേ ആകർഷണമുള്ളൂ. എടി കൊച്ചെ നില്ലേ, അപ്പോ പറയട്ടെ. ഇത്തിരി പൊന്നോ പണമോ കൊടുത്തു വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. പൊന്ന് പെണ്ണിന് അഴക് കൂട്ടത്തേ ഉള്ളൂ. നിനക്ക് രണ്ട് സഹോദരന്മാരുണ്ടല്ലോ, നകുലനും സഹദേവനും. നിനക്ക് വേണ്ടി അവരെന്തോ ചെയ്തു. അത് അവരല്ലേ ഓർക്കേണ്ടത്. അവർ ഓർത്തില്ലേ, നീ ഓർമ്മിപ്പിക്കണം. ചില തറവാടുകൾ കണ്ടിട്ടില്ലയോ, മൂക്കി പല്ലും കളിച്ച് അപ്പച്ചിന്നും കുഞ്ഞമ്മയെന്നും ഒക്കെ പറഞ്ഞ് ഓരോ മുതുക്കികൾ കെട്ടാച്ചരക്കായിട്ടിരിക്കുന്നേ, അതുപോലെ നീ ഇരുന്ന് പോകുവേ. ആ നിന്റെ തള്ളയ്ക്കും നിന്റെ കാര്യത്തിൽ ആദ്യം തോന്നാൻ വഴിയില്ല. എന്റെ മോനെ കണ്ണും കലാശവും കാണിച്ച് അവന്റെ തോളിൽ തൂങ്ങി ഇറങ്ങി പോന്നവളല്ലേ അവള്. അല്ലെങ്കിൽ മൂക്കി പല്ലും കളിച്ച് അവളും അവിടെ വീട്ടിയിരുന്നേനെ. പിന്നെ എന്റെ മനസ്സിന്റെ ഒരു നന്മ ഉണ്ട്, രണ്ടിനെയും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടെ കുടിയിരുത്തി. ഇതൊന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയേല, കൊമ്പനാനുള്ള തറവാട്ടിലിരുന്നല്ലേ അവിടെ ഭാവം. നിന്റെ കാര്യത്തിൽ അവരാരും മനസ്സ് വെക്കുന്നില്ലേ. നീ ഒരു തന്നെ വളച്ചു പിടിച്ച് ഇറങ്ങി ഇങ്ങ് പോ. നിന്റെ തള്ളയെ പോലെ പറന്ന് പറ കൊച്ചേ, നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലവരും ഉണ്ടോ? ഈ അപ്പൂപ്പൻ, എന്റെ മനസ്സിലെങ്ങും ആരുമില്ല. ഇല്ലേ, കണ്ടുപിടിക്കണം. പക്ഷേ നിന്റെ അച്ഛനെ പോലെ സ്നേഹമുള്ളവനായിരിക്കണം. കാണാൻ വർക്കത്ത് വേണം. അല്ലാതെ ഈ അപ്പൂപ്പൻ പറഞ്ഞെന്ന് വെച്ച് കണ്ട അണ്ടന്റെ അടകോടന്റെ കൂടെ ഇറങ്ങി പോയാലുണ്ടല്ലോ, അന്നപ്പോ കാന്താരി മുള ഉടച്ച് കണ്ണിത്തേക്കും പറഞ്ഞേക്കാം. അപ്പൂപ്പൻ പറഞ്ഞ യോഗ്യത ഉള്ള ഒരാള് വരികയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കോ? നിൽക്കും, കാല് കഴിക്കുന്നവരെ നിൽക്കും. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. വായിക്ക് രുചിയായിട്ടുണ്ടാ, കാലം മറന്നു. അപ്പൂപ്പന് ഊണിന് എന്ത് കറിയാ വേണ്ടത്? ഓ, ഈ ചോദ്യം നിന്റെ വായിന്ന് കേക്കാൻ അപ്പൂപ്പൻ എത്ര നാളായിട്ട് കൊതിക്കുന്നെന്ന് അറിയാവോ? അപ്പൂപ്പൻ ഇഷ്ടമുള്ളതൊക്കെ മോൾ ഉണ്ടാക്കി തരുവോ? തരാം, പറഞ്ഞോളൂ. ഉറപ്പാണോ? ഉറപ്പ്. ഓ, എന്റെ ശ്രീപത്മനാഭ, ഇനി എന്റെ വെടി തീർന്നാലും വേണ്ടൂല. ചോറ് വാർത്തെങ്കിൽ എടുത്തോ, ഇല്ലേ കറികളൊക്കെ തീരുവേ. അയ്യോ അയ്യോ, എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കാണുന്നത്? അച്ഛനെ എന്നോട് ഇത്ര സ്നേഹമില്ലാതായോ? ജലജേ, നിനക്ക് എന്തോ പറ്റി? പറ്റിയത് എനിക്കല്ല, 1000 പൂർണേന്ദ്രനെ കാണുന്നവര് ജീവിച്ചിരിക്കണമെന്നല്ലേ അച്ഛനുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ വേണം. എന്ത് പറ്റിയെന്നോ? അച്ഛനോ പിള്ളാന്റെ സ്വഭാവം. നീ ഇങ്ങനെ അങ്ങ് തുടങ്ങിയാലോ? പ്രേമലത പറഞ്ഞപ്പോഴല്ലയോ ഞാൻ പോലും സത്യം അറിഞ്ഞത്. നീ എന്തോ അറിഞ്ഞെന്ന? നിന്റെ അപ്പൂപ്പനില്ലാത്ത അസുഖങ്ങൾ ഇല്ല മോളെ. വാദം, പിത്തം, കഫം, പ്രമേഹം, എന്തിന് ഈ ചങ്കു പോലും പോക്കാ? അയ്യോ, എനിക്കൊരു അസുഖവും ഇല്ല ദേവയാനി. അച്ഛൻ അങ്ങനല്ലേ പറയൂ. ഞങ്ങള് വിഷമിക്കുന്ന കാണാനേ അച്ഛന് പ്രയാസമാ. നീ ഇതെല്ലാം അങ്ങ് അകത്തെടുത്തോണ്ട് പോ മോളെ. അച്ഛന് മീന് വരച്ചും പച്ചക്കറി കൂടാ. ഇനി ഉപ്പിട്ട കഞ്ഞിയും ചുട്ട പപ്പടവും മാത്രം കൊടുത്താ മതി എന്നാ ഹേമ പറഞ്ഞേക്കുന്നേ. അമ്മായിയപ്പനെ കണ്ടതൊക്കെ തീറ്റിച്ച് സൂക്കേടുകാരനാക്കി എന്നുള്ള പേരുദോഷം കേക്കാൻ എനിക്ക് വയ്യേ. അച്ഛന്റെ ജീവനെ ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾക്ക് വലുതാ. ആഹാരമല്ല, സ്നേഹമാണ് വലുത് ദേവയാനി. കഞ്ഞിക്ക് ഉപ്പും വേണമെന്നില്ല, ഉപ്പും ആരോഗ്യത്തിന് ചീത്തയാ. അച്ഛന് കാര്യങ്ങൾ അറിയാവല്ലോ. ഓ, അതാ ഒരാശ്വാസം. ഒരു മാസത്തേക്ക് മേടിച്ച സാധനങ്ങൾ മുഴുവനും ഒരു നേരം കൊണ്ട് കളവനെ തീറ്റിക്കാന്ന് പറഞ്ഞ നീ ഒരു കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? അമ്മക്കല്ലേ ആൺമക്കൾ പ്രയാസപ്പെടുന്നതല്ലേ ഉള്ളു വിഷമം. ഞാൻ ഇവിടെ കിടന്ന് തീയും പുകയും കൊള്ളുന്നതില് ആർക്കും ഒരു ദണ്ഡമില്ലല്ലോ. ചുമ്മാ അല്ല അപ്പൂപ്പൻ പറഞ്ഞത്? അപ്പൂപ്പൻ എന്താ പറഞ്ഞു? എല്ലാം പറഞ്ഞു. ആങ്ങളന്മാര് സമയത്ത് കെട്ടിച്ചയച്ചില്ലെങ്കിലേ അമ്മയുടെ വഴി തന്നെ നോക്കാൻ. ചരിത്രം മുഴുവനും വിളമ്പില്ലേ കടവനെ ഇന്ന് ഞാൻ നോക്കാം. വെളിച്ചെണ്ണ വില കൂടി, കിണ്ടലിന് 3500 രൂപ. എന്റെ ശ്രീപത്മനാഭ, നിന്റെ വിളക്ക് തീരെ മുടങ്ങിയല്ലോ. പിണ്ണാക്ക് 680 രൂപ. ഓ, കന്നുകാലികളുടെ കാര്യവും പോക്കാതവനാടാ ഈ വില കൂട്ടുന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി നേരത്തെ കുത്തിത്തെരുപ്പുണ്ടാക്കിയില്ലേ? കണ്ണും കലാശം കാണിച്ചതേ ഞാനല്ല, അച്ഛന്റെ മോൻ തന്നെ. ദൈവദോഷം പറയരുത് ദേവയാനി, നീ അല്ലേ ഓടി എന്റെ മോനെ അടിച്ചു മാറ്റിയത്. അടിച്ചു മാറ്റിയോ? എങ്കിൽ കണക്കായിപ്പോയി. അതുപോട്ടെ, അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ട് വേണോ എന്റെ മോടെ കെട്ടുകാര്യം ഞാൻ ആലോചിക്കാൻ?
ഞാനതിനവക്ക് അന്യനാ നോടി. ഞാൻ പറഞ്ഞ കാര്യമില്ലയോ? മാങ്കോയ്ക്കൽ കുടുംബത്തിൽ 17 കഴിഞ്ഞ ഒരു പെണ്ണ് ഇന്നുവരെ വന്നിട്ടില്ല. എന്റെ മോൻ അരവിന്ദാക്ഷൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെ എവിടെ ഇന്ന് ഇപ്പൊ നിൽക്കുമായിരുന്നോ? അത്രയ്ക്ക് തന്നെ അച്ഛൻ തന്നെ അവളെ പറഞ്ഞേക്കാൻ നോക്ക്. അതിന് മനസ്സ് മാത്രം പോരല്ലോ ദേവയാനിയെ, എനിക്ക് ആ പാടം ഉണ്ടായിരുന്നത് ഈ വീടും പറമ്പുവാ. അത് നിങ്ങക്ക് തന്നെ അല്ലയോ ഞാൻ എഴുതി തന്നു? എനക്കത് അറിയരുതോ? ഇനി എന്റെ കഴിവില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഒരു മൂലക്കിരിക്കണം. എന്റെ മക്കളുടെ സ്വഭാവം അച്ഛന്റെ സ്വഭാവം കൂടെ ചേരത്തില്ല. വെറുതെ എന്തിനാ അതുവിധം പറഞ്ഞ എപ്പോഴും എപ്പോഴും ഒരു കലഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രഭാന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവിടാണെങ്കിൽ അമ്മക്കുട്ടിയെ കളിപ്പിച്ച് അച്ഛന് നേരം കളയാവല്ലോ. അതുള്ളതാ, എന്നാലും അവിടെയും പ്രശ്നമുണ്ട് ദേവയാനി. എന്തുവാ പ്രശ്നം? ഞാന് ഏമലതെ മുന്നാളാ, അവക്കെന്നെ കാണുന്നതേ ചതുർത്ഥിയ. എന്നാ പിന്നെ എങ്ങടങ്ങ് പോണം? അവര് പൊന്നുപോലെ നോക്കുന്നല്ലേ അച്ഛൻ തന്നെ പറയുന്നേ. നോക്കും ഉണുത്താ, എന്നെ പൊന്നുപോലെ തന്നെ നോക്കും. പക്ഷെ അവിടെ മോനുണ്ടല്ലോ, മംഗളം മങ്കൊമ്പ്, അവന്റെ അവന്റെ തന്തയുടെയും കാര്യം. അന്ധകാരം, അമാവാസിയിലെ അന്ധകാരം, കരിക്കട്ട പോലെ കട്ട പിടിച്ച കൂരിയിരുട്ട്, മധുര 17-കാരിയുടെ ജലദോഷം പോലെ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്ന ചാറ്റൽ മഴ, ഉട്ടോപ്പിയയിലെ ഒരു ഊടുവഴി, അകലെ വളവിൽ ഒരു കൊട്ടുപോലെ മോട്ടോർ ബൈക്കിന്റെ വെളിച്ചം പ്രത്യക്ഷമായി. അപാര തീരം പോലെ നഗരം വിജനമായിരുന്നു. അന്തിക്കുർബാന കഴിഞ്ഞ ആളുകൾ തെരുവിന്റെ ഓരം പറ്റി മെല്ലെ മെല്ലെ തിങ്ങി ഞെരിങ്ങി ഉരുമ്മി നീങ്ങിക്കൊണ്ടേയിരുന്നു. വിജനമെന്ന് പറഞ്ഞാൽ ജനമില്ലെന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാണ് പള്ളി പിഴിഞ്ഞ ആളുകൾ പോകുന്നേ? ഓഹോ, വിജനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അതങ്ങ് പറഞ്ഞാ പോരെ, തെറ്റ് തിരുത്താനല്ലേ അച്ഛനോട് എഴുതിയിരിക്കുന്നത്? എടാ, എല്ലാ വാക്യങ്ങൾക്കും ഒരു 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 പ്രാസം വേണം, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്റെ പേര് എന്നെ നോക്കിക്കേ, കേ കിഴക്കേ ഡം. അച്ഛൻ ഹരികഥയും പറഞ്ഞോണ്ട് നടന്ന കാലമല്ല ഇത്. ഇന്ന് പ്രാസവും വൃത്തവും തെറ്റിക്കുന്നതാണ് ഫാഷൻ. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യേണ്ട കഥയാണ്. ഇതുവരെ കാൽ പങ്ക് പോലും പഠിച്ചിട്ടില്ല. എന്നാ തുടങ്ങിക്കോ. സഹൃദയരെ, ആ മോട്ടോർ ബൈക്ക് അടുത്തെത്തി. ആ ബൈക്ക് ഓടിച്ചിരുന്നത് ഒരു സാധാരണ പൗരനല്ലായിരുന്നു, ഒരു പോലീസുകാരനല്ലായിരുന്നു, ഒരു കള്ളക്കടത്തുകാരനോ കൊള്ളക്കാരനോ ആയിരുന്നില്ല. പിന്നെ ആടാ നിന്റെ തന്തയാ? അതാണല്ലോ വടി പോലെ ഇവിടെ ഇരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞാ മതി, കഥയിൽ ചോദ്യം വേണ്ട. പ്രേക്ഷകരെ, ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പിന്നെ ആരായിരുന്നു? അതാണ്, അയാളാണ് നമ്മുടെ കഥാനായകൻ മുക്കാല. ആ സമയം ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ പാഞ്ഞു വന്നു. മാന്തളിര് പോലെ മനോഹരമായ അവളുടെ മുഖം മത്തങ്ങ പോലെ വീർത്തു. സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം, സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. 5 ലിറ്റർ പാലാ പശു തട്ടിക്കളഞ്ഞത് അറിയാവോ? കലാബോധമില്ലാത്ത പശുക്കളെ കിട്ടുന്ന വിലക്ക് വിറ്റി നേരത്തെ എന്നോട് പറഞ്ഞതല്ലേ? കിട്ടുന്ന വിലക്ക് വിറ്റാലേ കഥ പറഞ്ഞ തളരുമ്പോ ഇയാൾ എന്തോട്ട് പോയി ഞണ്ണും. പാലും മുട്ടയും വിറ്റി കിട്ടുന്ന കാശ് കൊണ്ടാ ഈ വീട് കഴിയുന്നത്. അത് ഓർമ്മ വേണം. ആ പശുവിന്റെ അടിയും തൊഴിയും കൊണ്ട് എന്റെ മോളൊരു പരുവായി. ഓ, ഇനി അച്ഛനും മോനും കൂത്തു പഠിക്കണങ്ങളേ വേറെ സ്ഥലം നോക്കിക്കൊള്ളം. അയ്യോ, ഇത് കൂത്തല്ല, കഥാപ്രസംഗമാ. ഇത്ര നന്നായിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യോടാ, ഇത് അന്നാടാ കഥാപ്രസംഗം. നിങ്ങളുടെ ഓരോരോ കഥകൾ കേട്ടെന്റെ പശുവിന്റെ പോലും കറവ് പറ്റി. 12 ലിറ്റർ കറന്നോടുന്ന പശു അറിയാവോ? എടി എടി ഉണത്തെ, എന്റെ മോന്റെ മനോവീര്യം കെടുത്താൽ നിന്റെ മോളിയും വിളിച്ചോണ്ട് നീ അകത്തോട്ട് പോ. ഈ സുപ്രസിദ്ധ ഹരികഥാപ്രാസംഗികൻ കെ കെ കിഴക്കേടത്തിന്റെ മോനെ, സാമ്പശിവനെ പോലെ കേരളത്തിൽ ആരാധിക്കുന്ന ഒരു കാതികനായി കണ്ടിട്ടേ ഈ കിഴക്കേടം കണ്ണടച്ചു. അയ്യോ, എന്നാ ഈ കണ്ണ് ഒരിക്കലും അടക്കേണ്ടി വരത്തില്ല. എടാ, ഒരു സ്റ്റേജിൽ നിന്നെങ്കിലും ഈ തക്കാളിയും പഴത്തൊലിയും കിട്ടാതെ വന്നിട്ടുണ്ടോടാ? നീ പോടി. തക്കാളിയും പഴത്തൊലിയും മാത്രമല്ല, കുറെ ചീഞ്ഞ മുട്ടകളെ കിട്ടിയാലേ യഥാർത്ഥ കാതികനാവും. ഇല്ല അച്ഛാ. കറക്റ്റ്. എടാ, കലാബോധം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവൂ. നിന്റെ തള്ളയുടെ കുടുംബത്തിലുള്ളവർക്ക് ഒട്ടുമില്ലാതെ. ആ കിളവൻ അച്ഛനെ കുറപ്പുണ്ടല്ലോ, അയാൾക്ക് തീരെയല്ലടാ. ഞങ്ങളുടെ അണ്ണന് കലയില്ലെങ്കിലേ ഞങ്ങള് സഹിച്ചോളാം. നീ വാടിമോളെ, നമുക്ക് തൊഴുത്തി ചെന്നിരുന്ന കന്നുകാലികളോട് കാര്യം പറയാം, അതുങ്ങൾക്ക് പിന്നെങ്കിലും മനസ്സിലാവും. സുന്ദരിയായ മുക്കാബലയുടെ ഭാവം മാറ്റം കണ്ട് മുക്കാല ഞെട്ടി. ഉട്ടോപ്പിൻ തെളിയിൽ ഞെട്ടി. ചേച്ചി, ചേച്ചി വീട്ടിലേക്കാ? അതെ. ഭാഗ്യം, അതുവരെ വരാതെ കഴിഞ്ഞല്ലോ. എന്താ അലക്സ്? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ. വരാൻ കുറച്ച് വൈകി വന്ന് അമ്മച്ചോടൊന്ന് പറയണം. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തന്നെയാണോ, അത് സിനിമയ്ക്കോ? സിനിമയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ തന്നെ അമ്മച്ചി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അറിഞ്ഞാ കുഴപ്പ. ഊടുവഴിയിലാണോടെ ശൃംഗാരം? അപ്പൊ എന്തായി കാണിക്കുന്നേ? മിണ്ടരുത് മിണ്ടരുത്,
ആരെങ്കിലും വളച്ചെടുക്കാൻ അനുവാദം തന്നു വെച്ച് നീ അശടിരാണോ കുഴി വീഴ്ത്തിയത്? അപ്പൊ തെക്കോട്ടും വടക്കോട്ടും പോകാതെ നീ കഴുക്കൂന്ന് തന്നെ തപ്പിയെടുത്തല്ലേ? അപ്പൂപ്പൻ എന്നെ അറിഞ്ഞോടെ പറയുന്നേ? അപ്പൂപ്പനോ ബന്ധം സ്ഥാപിക്കാനായോടാ നീ നസ്റാണി കൊഞ്ചേ? ഇനി ഒരടിയാണ് എങ്ങനെ അരിഞ്ഞളയും ഞാൻ. നീ കാണിച്ച പോക്കർ തരത്തിന് നൂറ്റൊന്ന് ഏത്ത പിടിക്കാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. തലയപ്പൂപ്പ പിള്ളേരല്ലേ? ഓടോ തലയപ്പൂപ്പ പിള്ളേരല്ലേ? മുട്ടയെന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പേ തറവാട്ടി പറഞ്ഞ പെൺപിള്ളേരെ വഴി പിടിച്ച് നിർത്തി ശൃംഗരിക്കുന്നു. എവിടെ മാങ്ക് വൈകലേതാ ചോദിക്കാനും പറയാനും ആളുണ്ട്. വിചാരിക്കുന്ന പോലെ നീ മിണ്ടരുത്, നീ മിണ്ടരുത്. അപ്പൂപ്പൻ വിചാരിക്കുന്ന എല്ലാം ശരിയാ. അല്ല അപ്പൂപ്പ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടരുതെന്ന്? ആ നാക്ക് വായലിട്ടിട്ട് വീട്ടിൽ പോടി, വീട്ടിൽ പോടി. എന്നാലും സഹദേവൻ സാറിന്റെ പെങ്ങൾ ഇത്ര കാര്യമാണ് ഞാൻ വിചാരിച്ചു. എടി വീട്ടിൽ പോകാൻ. അല്ല ഇനി ഇതങ്ങോട്ട് ഉറയിലിട്ടൂടെ? കിട്ടില്ലേടോ. എന്താ ടീച്ചർ താമസത്? ബ്ലൗസ് വെച്ച് കിട്ടിയോ? എന്താ എന്തോ ചെടി എന്ന് ചുണങ്ങാതെ കാര്യം പറയാൻ. എന്താ അലീസേ? ആ എന്ത് പറ്റി? എന്റെ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയേ. നിങ്ങളുടെ അമ്മായിപ്പൻ ചെയ്ത പണിയാ? അയ്യോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ മോളെ വിളിച്ച് ചോദിക്കേ. എന്റെ ഭഗവതി ജലജെ വഴി വെച്ച് കണ്ടപ്പോ ഇവൻ ഇന്നത്തെ താമസിച്ചേ വരുള്ളൂ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അത് കുളവും വേറെ കണ്ണൂടെ കണ്ടത്. എന്താ നീ കേക്കുന്നേ? അലക്സും ഞാനും തമ്മിൽ എന്തുണ്ടെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു. അയ്യോ അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തുമായി കേക്കുന്നേ? എന്റെ കുഞ്ഞിനെ മനുഷ്യരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നേ? എന്റെ കുഞ്ഞിനെ നോക്കണ്ടായിരിക്കും. അവനൊരു ആണല്ലയോ, ഇത് പെണ്ണല്ലേ. നാളെ ഇവക്കൊരു ആലോചന വന്നാ അത് മുടങ്ങാൻ വേറെ എന്തെങ്കിലും വേണോ? ഞാനിനി ജീവിച്ചിരിക്കത്തില്ല. എന്റെ ദൈവം നടന്ന് ഇനി അമ്മയായിട്ടോട് നാട്ടുകാർ അരക്കത്ത് കുറവേയുള്ളൂ. സ്നേഹത്തിൽ കഴിയാൻ അയൽക്കാർ തമ്മിൽ മുഷാതിരിക്കണമെങ്കിലേ അങ്ങനെ വല്ല വൃദ്ധസാധനത്തിനും കൂടെ ആക്കാൻ നോക്ക്. വരണുണ്ടോ പാറട്ട കളവൻ? ഇനി ഞാൻ ഇവിടെ നിന്നാ എന്തെങ്കിലും ചെയ്തു. ദേവയാനിയേ, നീ സംഭവം അറിഞ്ഞോ? നിന്റെ മോള് നിന്നെക്കാൾ കേമിയാടി. തള്ള കടമ്പ ചാടിയാ മോള് വേലി ചാടുവെന്ന് പറയുന്ന കൊള്ളതാടി. അച്ഛനിത് എന്ത് ഭാവിച്ചാ? ഞങ്ങളെ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണോ? അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടാന്നോ ഇവിളെ കുണ്ടാൻ വേണ്ടി ഒപ്പിച്ചത്? എടിയാ നരന്ത് നസ്രാണി ചെക്കിനുമായിട്ടുള്ള ബന്ധം മാങ്കോയ്ക്ക് കുടുംബക്കാർക്ക് ചേർന്നാണോ? എടിയാണോ അന്ന് വയസ്സായെന്നും കരുതി മനുഷ്യന് ബോധമില്ലാതെ ആവരുത്. എന്ത് ബന്ധമാണെന്നാ? നവലിനേക്കാളും 4 വയസ്സിന് ഇളയത് അലക്സ്. നവലും വിളിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് ആ ചെറുക്കൻ ഇവിടെ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഉള്ളതാന്നോ ദേവയാനി? ഞാൻ അടിച്ചത് വെറുതെ ആയോ? എന്റെ ശ്രീപത്മനാഭ, എന്നാ പിന്നെ നിനക്ക് നാട്ടെടുത്ത് പറയാൻ മേലായിരുന്നോ? പറയാൻ അപ്പൂപ്പ സമ്മതിച്ചോ? ഇതാ പെണ്ണും കൂടെ ഒരു കുഴപ്പം. ആവശ്യമില്ലാത്തപ്പം വളവളാന്ന് പേച്ചിക്കൊണ്ടിരിക്കും. കാര്യം പറയാൻ നാവോട്ടാൻ അങ്ങത്തുമില്ല. ഇനി എന്റെ മോളെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ശ്രീപത്മനാഭ? പാട്ടുകാർക്ക് സംസാരിക്കാൻ വെറുതെ ഒരു വിഷയം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലോ. നാട് മുഴുവൻ കൊട്ടി കൊഴിച്ചിട്ട് പറഞ്ഞേ മതിയല്ലോ. സഹദേവൻ ഡ്യൂട്ടിക്ക് നവലെ നാട് കണ്ടാലും ഇറങ്ങുമ്പോ സഹായത്തിന് ആ കൊച്ചനെ ഉണ്ടായിരുന്നുള്ളൂ, അതില്ലാതാക്കിയല്ലോ. എന്റെ ഒരു കുഴപ്പം, രാഷ്ട്രം വന്നാ കണ്ണു കാണത്തില്ല. ഇന്നെന്തൊക്കെയാ കൊലമ്പുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നാണക്കേടായിപ്പോയി. ഞാൻ ആ കൊച്ചനോട് എന്ന് മാറഞ്ഞേച്ച് വരാം. ദേവയാനിയേ, ആ കൊച്ചനോട് ഒച്ച വെച്ചിട്ടാണെന്ന് തോന്നുന്നു. വയറ്റിലൊരാന്തല് കഞ്ഞിയായെങ്കിൽ വിളമ്പിക്കോ. ഉപ്പ് വേണ്ട കേട്ടോ. സത്യമാത്രേ ഞാൻ പറഞ്ഞത് കേവലം മദ്യം. നിനക്ക് ഇത്രയൊക്കെ ഒപ്പ് ചോദിച്ചിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കി. ആകെ പാടുണ്ടായിരുന്നത് മാനവ, ഇപ്പൊ അതും പോയി. കഞ്ഞിടിക്ക എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇനി കളവനെ ഇവിടെ നിർത്താനാ ഭാവമെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ചിറ്റപ്പൻ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ അടവ് തന്നെ തിരിച്ചങ്ങോട്ടും പ്രയോഗിക്കണം. സ്വന്തക്കാരോട് വലിയ സെന്റിമെന്റ്സ് ഉള്ള ആളല്ലേ അപ്പൂപ്പൻ, ആ മർമ്മം നോക്കി അടിക്കണം. എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാ തുറന്നു പറ. എന്റെ മനസ്സിൽ മാനസിക രോഗം. അയ്യോ എന്റെ ഭഗവതി, ചേട്ടന്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ തോന്നി. എനിക്കല്ലടാ മണ്ട, ചിറ്റപ്പന്റെ അച്ഛന് മാനസിക രോഗം, അതായത് ഭ്രാന്ത്. ദാറ്റ് മീൻസ് വട്ട്. അയ്യോ പോയല്ലോ, എപ്പോ നോക്കിയാലും ഈ പിരി പോകുമ്പോഴ് എന്തൊരു പിരിയെ പല പൊളിച്ചേ.
ഉടനെയോ ഞാൻ ഇവിടുന്ന് പോയിട്ട് 10-15 ദിവസമായല്ലോ. അതുപോലും നിനക്ക് ഓർമ്മയില്ലയോ എന്റെ ശ്രീപത്മനാഭ അവന്റെ പിരി പോയല്ലോ. പിരി പോയി തപ്പായല്ലോ. അത് തപ്പിയ ഇനി എവിടെ കിട്ടാനടാ? ഒരിക്കൽ പോയാ പോയതല്ലയോ. അക്രമം തുടങ്ങി എന്റെ ശ്രീപത്മനാഭ പ്രഭാകര, ആളും പേരും വരുന്ന ഇറയത്ത് എവനെ ഇങ്ങനെ കയറൂരി വിട്ടാലോ? എടാ പ്രഭാകര, നീ ഒരു മോനാണോടാ? സ്വന്തം തന്ത ഈ നിലയിലായിട്ട് നീ എന്തോ ചെയ്തു. നെല്ലിക്കായിരിപ്പുണ്ടായിരുന്നല്ലോ ഇവിടെ, തളം വെച്ചൂടായിരുന്നോ? അല്ലെ കറണ്ടുള്ള വീടല്ലയോ ഇത്? കറണ്ട് അടുപ്പിച്ചൂടായിരുന്നോ? ഇതൊന്നും അത്ര ചെലവുള്ള കാര്യമല്ലല്ലോ പ്രഭാകര. വല്യച്ഛന് രാവിലെ ഇതെന്ത് പറ്റി? എന്ത് പ്രാന്തായി പറയുന്നത്? പ്രാന്ത എനിക്കല്ല, അതിന്റെ തന്തയ്ക്കാ. അത് നീ മനസ്സിലാക്കിയില്ല, പക്ഷെ പാവ സഹദേവൻ മനസ്സിലാക്കി. അപ്പം വിവരം വെളുപ്പിനെ എന്നോട് പറയുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ എഴുതി പോകുന്നേക്കറിന്റെ കാറിന്റെ ഹോൺ അടിക്കുന്നു. ഞാൻ വന്ന കാറാ. വല്യച്ഛൻ കാറും പിടിച്ചാണോ വന്നിരിക്കുന്നത്? പിന്നല്ലയോ, ആ പാവ സഹദേവൻ വെളുപ്പിനെ തേരാ പാര അലഞ്ഞ് പിടിച്ചു തന്നാ. നീ ആ ചക്രം എന്താച്ച കൊടുത്ത് പറഞ്ഞുവിട്. ആ പിന്നെ പൽകൂന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ 2-3 അമ്പലങ്ങളിൽ കൂടി കയറി. അപ്പൊ കൂലി കുറച്ച് കൂടുതലായി കാണും. അവരെ നിർത്തി മെനക്കെടുത്താ അത് എന്താ വെച്ചാ കൊടുത്ത് പറഞ്ഞുവിട്. അവന്റെ ഒരു വീപ്പി. ചെറ്റപ്പനെ കാണിക്കരുത് പറഞ്ഞേക്കാം. വല്യച്ഛനെ വീട്ടിൽ നടക്കാൻ വേണ്ടി നീന്താ എന്നെ വേണമെന്ന് പറഞ്ഞത്? ഞാൻ അന്നേ ചിറ്റപ്പനോട് പറഞ്ഞല്ലോ കളി തീർന്നിട്ടില്ലാന്ന്. പോട്ടെ പോട്ടെ പോട്ടെ. അന്ന് ചിറ്റപ്പൻ ഗോളടിച്ചു, പക്ഷെ ഇപ്പൊ പന്തന്റെ കോർട്ടില്ല. ഞാൻ ഗോൾ അടിച്ചോണ്ടേ ഇരിക്കും. ഗോൾ അടിച്ചോ, പക്ഷെ കളിക്ക് ഒരു അന്തസ്സ് വേണം. ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഒരു പ്രശ്നമേ അല്ല. അതെ അതെ. എടാ ഒരു കോഴി കൂടിയുണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. അതെനിക്കും അറിയാം. ഒരുപാട് കോഴികൾ ഒരുമിച്ച് കൂന്നതുകൊണ്ടാ നേരം വെളുക്കുന്നത്. നമ്മളത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് സമയങ്ങളെ ആ ചിറ്റപ്പൻ പൊക്കോ ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ നീ വല്യച്ഛനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകത്തില്ലല്ലേ? ഇപ്പൊ മലയാളത്തിലല്ലേ ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്? എന്റെ കുടുംബ സമാധാനം തുലച്ചേ നീ അടങ്ങൂ. അതെ, എനിക്ക് ക്രമസമാധാനമാണ് വലുത്. ചിറ്റപ്പ ഇവിടെ ഇങ്ങനെ നിന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കല്ലേ മോനെ. എപ്പോഴും ഇങ്ങനെ പൊക്കത്ത് നിൽക്കാമെന്ന് നീ വിചാരിക്കല്ലേ? ഇല്ല ചിറ്റപ്പ, എനിക്ക് ഈ മാസം കൂടിയേ ഉള്ളൂ ട്രാഫിക് ഡ്യൂട്ടി. അവള് വന്നില്ലയോ? ഡോക്ടർ അകത്തേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു. എന്തോ അസുഖം. അതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്നൊന്നും അറിയാനില്ല. നല്ല ഭക്കം. വയസ്സിപ്പോ എന്തുമായി? 68 നടപ്പായി. ഭക്ഷണമൊക്കെ എങ്ങനാ? ഓ നല്ല പോലെ കഴിക്കും, ഒരു കുഴപ്പമില്ല. അതാ കുഴപ്പം. ഈ പ്രായത്തില് വാരി വലിച്ച് തിന്നരുത്. നമ്മുടെ പല്ല് എപ്പ കൊഴിയാൻ തുടങ്ങുന്നു അപ്പം മുതൽ കട്ടി ആഹാരം നിർത്തണം. അതിനു വേണ്ടിയിട്ടല്ലയോ ദൈവം മനഃപൂർവ്വം പല്ല് തല്ലി കൊഴിക്കുന്നത്. എന്നാലും ഓരോരുത്തന്മാരുള്ള പല്ലും വെച്ച് കാളയും പോത്തിനെയും വെട്ടി അങ്ങ് വിഴുങ്ങും. അപ്പൊ അമ്മാവിന് ഇതൊന്നും കഴിക്കത്തില്ലയോ? അതിന് എന്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ലല്ലോ. ഈ 32 ഉണ്ട്. വൈറ്റിന്ന് പോകുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും 2 മുടങ്ങാതെ പോകുന്നുണ്ട്. അതൊരു പോക്കല്ല. ഈ പ്രായത്തിൽ കുറഞ്ഞത് 3 പോണം. 3? 3 വെളുപ്പിന് 2-2.5 അത് അയ്യത്തായ ഉത്തമം. കാറ്റ് തട്ടുന്നത് നല്ലതാ. ആ സമയത്ത് എങ്ങനെയാ ഉണരുന്നേ? അത് അലാറം വെച്ചുണരണം. ശീലമായ തനിയെ ഉണർന്നുള്ളൂ. ഞാൻ അങ്ങനാ. ഇനിയും വരുമോ? ആ ഇവിടെ തന്നെ 2 2 ഞാൻ മരുന്നൊന്നും വാങ്ങി കഴിക്കത്തില്ല. അല്ലേ തന്നെ വെറുതെ എന്തിനാ ഇംഗ്ലീഷ് മരുന്ന് വാരി വലിച്ചു തിന്നെന്നേ? മുഴുവൻ വിഷമല്ലയോ? ആന്നോ? പിന്നല്ലയോ, എന്ത് അസുഖം എന്ന് പറഞ്ഞാലും കൊറേ ഗുളികയൊക്കെ എഴുതിത്തരും. അത് കഴിച്ച അസുഖം മാറും, പകരം വേറൊരെണ്ണം വരും. അപ്പൊ വേറെ നിറത്തിലുള്ള ഗുളിക തരും. ചുരുക്കി പറഞ്ഞാ നമ്മളെ ഗുളിക തീറ്റിച്ച് തീറ്റിച്ച് അങ്ങ് കുഴിയിലോട്ടെടുക്കും. ശ്രീപത്മനാഭ, ഈ വെളുത്തുള്ളി ചുട്ട് മോളിഞ്ഞ് വന്ന ഞങ്ങളിവിടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ വരുന്നവരെ രോഗി മുഷിയരുതല്ല. പരിശോധീര് പരിശോധീര്. ഇരിക്കൂ. എന്താ അസുഖം? പിന്നെന്തിനാ വന്നത്? ഞാനേ പിന്നെ വരാം. Thank you.
എന്താ ഉറങ്ങിയാലോ? ഉറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? ലതെ, കുറച്ച് ദിവസമായിരുന്നു പഠിക്കുക, നമുക്ക് ഇന്നങ്ങ് ഉറങ്ങാം. എന്താ പ്രഭേദ്, ഇപ്പോഴാണോ തമാശ കാണിക്കുന്നത്? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, അടുത്ത മാസം എക്സാമിനേഷനാ. പ്രഭേന്ദ കൊച്ചുകുട്ടിയാ, കിടന്നുറങ്ങിക്ക. ഈ ലൈറ്റ് ഇങ്ങനെ കത്തി കിടന്നാൽ വരികയല്ല. എനിക്ക് എന്തായാലും കുറച്ച് പഠിച്ചേ പറ്റൂ, ഇല്ലാത്ത നേരം ഉണ്ടാക്കിയ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ ആ മുഖശ്രീ തേച്ചിരുന്ന ഇവിടെല്ലാം എന്ത് സോഫ്റ്റായിരുന്നോ? ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കോ. അപ്പൊ നിക്കണോ അതോ പോണോ? എനിക്ക് പഠിക്കണം. അവള് പിന്നെ എം ഡിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന ഡിഗ്രിയാണ്. എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയോ? സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം. ഒരടി വെച്ച് എന്നാലുണ്ടല്ലോ, മൂക്കി പല്ല് വന്നിട്ടാണോടാ പഠിക്കുന്നത്? ഒരുത്തി നട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു, ഒരുത്തൻ തിണ്ണന്നിറങ്ങുന്നു. നാണമില്ലല്ലോടാ, വെറും പഠിത്തം മാത്രം പോരാ, കുറച്ച് ജീവിതവും കൂടെ വേണം. നിന്റെ വല്യമ്മയുണ്ടല്ലോ മഹേശ്വരി, എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ഞാനും തിരിച്ചങ്ങോട്ട് അങ്ങനെയായിരുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ്, ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? വല്യച്ചനി പറയുന്നത് അവളോട് പഠിച്ചതൊക്കെ മതി എന്ന് പറ ചെല്ല് പോപ്പോ. അവൾ ഏതായാലും പഠിച്ചു തുടങ്ങിയില്ലേ, ഇന്നെ പഠിക്കട്ടെ. തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളാവുമ്പോ അവരൊന്നും ഇങ്ങോട്ട് ചോദിക്കത്തില്ല, നമ്മൾ അറിഞ്ഞങ്ങോട്ട് പെരുമാറണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കാം, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നിന്റെ മനസ്സിലെന്തോ ആശയക്കുഴപ്പമുണ്ട്. എടാ, മനസ്സാണ എല്ലാ രോഗത്തിനും കാരണം. നീയൊക്കെ പഠിച്ച വലിയ ഡാക്ടർമാരാണെന്ന് പറഞ്ഞ് എന്തിനാടാ നടക്കുന്നത്? നാണമില്ലയോടാ, മനസ്സ് ചൂടായോ? തണുപ്പിച്ചിട്ടേ ഉറങ്ങാവൂ. നിദ്രാവിഹീനമായ രാത്രി. ഒരു ചെറ്റ കുടിലാണെങ്കിലും മുക്കാലയുടെ മനസ്സ് നിറയെ മുക്കാബലയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. മാളിക മുകളിലാണെങ്കിലും മുക്കാബലയുടെ മനസ്സിലും മുക്കാല നിറഞ്ഞു നിന്നു. അവൾ പാടി, മനസ്സു മനസ്സിന്റെ കാതിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോഗ്രാം മുഖ്യതായിരിക്കും. ഇത് നല്ല ജോലി. ഏതു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത്? ഞങ്ങള് ബാങ്കിന്നാ. ഓ, ബാങ്കിന്റെ വാർഷികമാണോ? അകത്തോട്ടിരിക്കാലോ. ഞങ്ങള് മിസ് കൗസലിലേക്കാണ് വന്നതാ. അതിനവളല്ലോ പരിപാടിക്ക് പോകുന്നത്, ഞാനല്ലേ മംഗളൻ മങ്ങുമ്പ്. പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല, പിന്നെ കൗസല്യ ബാങ്കിന്റെ അടുത്ത് ലോണിനെ പറ്റി സംസാരിക്കാനാ. അയ്യേ, എടി കൗസല്യ, എടി നീ പശുവിനെ മേടിക്കാനെടുത്ത കാശിന് ആള് വന്ന് നിൽക്കുന്നു, ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ സോറി, ഞാൻ അകത്ത് ലേശം ജോലിയിലായിരുന്നു. സാർ പുതിയതായിട്ട് വന്ന മാനേജർ ആണല്ലേ, ഇരുന്നാട്ടെ. നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം 25,000 രൂപ ലോൺ എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് പലിശ ഉൾപ്പെടെ 35,000 മുകളിലായി. എന്നിട്ട് ഇതുവരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചില്ലല്ലോ. അയ്യോ, അടയ്ക്കാൻ ബുദ്ധിമുട്ടാ. അത് ഞാൻ മുമ്പിരുന്ന മാനേജറുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണല്ലോ. നിങ്ങൾ തന്ന 25,000 രൂപയ്ക്ക് ആകെ കിട്ടിയത് 3 പശുവിനെയാ. അതിന് എല്ലാത്തിനെയും കൂടെ ഞെക്കിപ്പിഴിഞ്ഞ ചോരയും ചേർത്ത് 6 ലിറ്റർ പാലാ കിട്ടുന്നത്. അതിൽ പിന്നെ വെള്ളവും ചേർത്ത് 12 ലിറ്റർ ആക്കി വിറ്റാലും കച്ചിയും മിണ്ണാക്കും വാങ്ങിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയാണോ സിസ്റ്ററെ? പ്രീ ഡിഗ്രി വരെ പഠിച്ച് എനിക്കൊരു ജോലി വരാനോ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല. അഥവാ ജോലി തന്നിരുന്നെങ്കിൽ തന്നെ ശമ്പളമായിട്ട് ഇപ്പൊ എത്ര രൂപ തരേണ്ടി വന്നേന്? അത് മാത്രം ക്ഷാമബത്ത, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻക്രിമെന്റ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതൊക്കെ വേറെ. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. വെറും 25,000 ഉലുവേം തന്നിട്ട് അത് തിരിച്ചു തിരിക്കാൻ നടക്കുന്നത് നാണം കെട്ട ഏർപ്പാടാ. സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് തന്ന വായ്പ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞങ്ങളെ വെറുതെ ജപ്തി ഇടപെടലേക്ക് വലിച്ചിടക്കരുത്. വരൂ. ചേടാ, ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാ അയ്യടാ ജപ്തി.
തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികള് ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞങ്ങോട്ട് ചെയ്യണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കണം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ പഠിച്ചോണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. കിടക്കടി അങ്ങോട്ട് ലൈറ്റ് ഓഫ് ചെയ്യടി, ഇനി കെട്ടിപ്പിടിക്കാനും പറയണമായിരിക്കും. എന്താ ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്താ ആലോചിക്കായിരുന്നു? വല്യച്ഛൻ പറഞ്ഞത് ഇത്ര ശരിയാണ്. വല്യച്ഛൻ എന്ത് പറഞ്ഞു? അതായത് ചില പെണ്ണുങ്ങൾക്ക് ചില അവസരങ്ങളിൽ ബലം പ്രയോഗിക്കുന്നതാണ് ഇഷ്ടമെന്ന്. നീ തന്നെ പൊതുങ്ങിയില്ലേ? എന്താ എന്ത് പറ്റി? അപ്പൊ അവിടെ വരെ എത്തി സംഗതി. ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണമെന്ന് വരെ ആ കുടവൻ ഉപദേശം തുടങ്ങി. അയ്യോ വല്യച്ഛൻ അങ്ങനെ എന്റെ കൺസൾട്ടന്റ് റൂമിൽ കയറി ഇല്ലാത്ത ന്യൂസൻസ് ഉണ്ടാക്കി, വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മോളെ വഷളാക്കി. ഇപ്പൊ ബെഡ്റൂമിൽ എന്തോ സംഭവിച്ചേ? മോളെവിടെ? മോളെ വല്യച്ഛൻ്റെ കൂടെ കിടന്നു. ഓഹോ, അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി കരുതി കൂടി ചെയ്ത പണിയാണല്ലേ. നാണല്ലോ. കിണറ്റ് വീണ മുയലിനെ രക്ഷിക്കാൻ ഒരംഗം പാമ്പിനോട് പറഞ്ഞു. അപ്പൊ പാമ്പ് പറഞ്ഞു, വടിയുടെ ഞാൻ വരുന്നില്ല, ഞാൻ നടക്കുന്നേ. ആ വരാനാ പറഞ്ഞത്? കിടക്കാനുണ്ട് ഒരു സ്ഥലം, പഠിച്ചോളൂ. ഇതിൽ ഇടപെടണ്ട കേട്ടോ, എന്റെ മോളായാലും ഞാൻ നോക്കിക്കോളാം. പടി ഇങ്ങോട്ട്. വരാനാ പറഞ്ഞത്? അത്രയ്ക്കായോ? ഇല്ല, ഇനിയാ വളർന്നു വരുന്നോറും വഷളായി വരിക പെണ്ണ്. എന്ത് വരവാഹ ഇത്? ഇപ്പൊ ഇരിക്കുവായിരുന്നല്ലോ. കുറിപ്പിയിടുന്നില്ലേ അകത്ത്? എന്താ കാര്യം? അത് നേരിട്ട് പറയണ്ട. അപ്പൻ ഇവിടുന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. വരുമ്പോ അറുമുഖം തമ്മി ഒന്ന് അന്വേഷിച്ചു പറയണം. ഈ ഗബ്ബർ സിംഗുമായിട്ട് അപ്പൂപ്പൻ എന്താണ് ഇടപാട്? വല്യച്ഛനോട് പോകുന്ന കാര്യം പറഞ്ഞോ. ഞാൻ എങ്ങനെ പറയണമെന്നല്ലേ ഈ പറയുന്നത്? പറഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ലിത്. വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോ അങ്ങനെ ഇവിടെ കാണരുത്. എങ്ങനെയെങ്കിലും പ്രപ്പ പറഞ്ഞു വെച്ചോണം, വെറുതെ കുടുംബ സമാധാനം കളയരുത്. മീശ എന്താ മേലോട്ട് നിക്കാത്തെ? പണ്ട് നിന്നിരുന്നു മോളെ. അപ്പൂപ്പ ഞാൻ ഇതിങ്ങി പറിച്ചെടുക്കട്ടെ? നീ രാവിലെ മുതൽ അപ്പൂപ്പനോടാണല്ലോ. സ്കൂളിൽ പോണ്ടേ? ചെല എന്ന് വിളിക്കാ. അവക്ക് നിന്റെ സ്വഭാവമാ. നീ ഇതുപോലെ കുസൃത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്റെ ഒന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്താടാ രാവിലെ എന്ന് കൊടയുന്നേ? ഞാനൊരു വാദരോഗി. എനിക്കുണ്ടോടാ വാദം? എനിക്കല്ല, വാണിയംകുളം വരുന്ന് പോണം. ഒരു വാദരോഗിയെ കാണാനുണ്ട്. പരിച അതിനെ അടുത്തല്ലയോ നമ്മുടെ അമ്മായി താമസിക്കുന്നത്. അമ്മായി ഉണുത്താ. ഞാൻ ആലോചിച്ചത് പോകുന്ന വഴി അവിടെ നിന്ന് കേറിയാ. നീ ഒന്ന് കേറി വിശേഷം തിരക്കുന്നത് നല്ലതാ. അവളോട് പറഞ്ഞാലേ എനിക്ക് പ്രത്യേകിച്ച് അതിനക്കേടൊന്നും ഇല്ലാന്ന് പോക്കോ. അല്ല, ഞാൻ ആലോചിച്ചത് വല്യച്ഛൻ കൂടെ എന്നോട് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യാം, ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്യാം. എനിക്ക് വയ്യടാ ബസ്സിൽ കയറാനും ആൾക്കാരെ ഇടി കൊള്ളാനും എനിക്ക് മേലടാ. ബസ്സേലല്ല നമ്മൾ പോകുന്നത്, രോഗിയുടെ ആൾക്കാരെ ഒരു കാർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോയാൽ എനിക്കൊരു കൂട്ടുമായി. നിനക്ക് നിർബന്ധമാണോ എന്ന് പറഞ്ഞാൽ എത്ര നേരം വല്യച്ഛ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വിചാരിച്ചിട്ടാ. ശരി, എന്നൊന്ന് പെട്ടെന്ന് റെഡിയായിട്ട്. പെട്ടെന്നൊന്നും ആവാൻ പറ്റില്ല, അതിന് അതിൻ്റെതായ സമയമെടുക്കും. എന്നാ വല്യച്ഛ ഇവിടെ ഇറങ്ങിക്കും, ഞാൻ രോഗിയെ നോക്കി വെച്ച് ഉടനെ ഇഞ്ഞു വരാം. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഡ്രൈവറെ, പുറകു വെച്ച് എന്റെ ബാഗ് ഇങ്ങെടുത്തോ. ബാഗോ?
വലിച്ചെന്തിനെ ബാഗ് കൊണ്ടുവന്നേ? നീ തിരിച്ച് വിളിക്കാൻ വരികയല്ലെന്ന് എനിക്കറിയാം. അത് ശരി. അല്ല എന്റെ ഭഗവതി, ആരായി വരുന്നേ? ഇന്നലെ ഈ വല്യണ്ണന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഉണത്തെ അകത്ത് ബേളൊന്നും കേൾക്കുന്നില്ലല്ലോ. നിന്റെ കെട്ടി ഒരു മോനില്ലേ അവിടെ? അവര് മുങ്ങി. മുങ്ങിയോ? അല്ല, മുങ്ങിക്കുളിക്കാൻ രണ്ടുപേരും പുഴയിലോട്ട് പോയിരിക്കുക. താമസിക്കത്തില്ല, വന്നാൽ ഉടനെ ഞാൻ മംഗളിൽ വിട്ട് കുറച്ച് പുഴമീ വാങ്ങിപ്പിക്കാം. അത് വറക്കണോ കൊടമ്പുളിയിട്ട് വെക്കണം. അവൻ കൊണ്ട് വന്ന കൊടമ്പുളിയിട്ട് വറുത്തരച്ച് വെക്കേ. ഓ, അതാവുമ്പോ നാളത്തേക്കും കൂടെ എടുക്കാവല്ലോ. അല്ല, വല്യണ്ണൻ ഇത് എവിടെയായിരുന്നു? പ്രഭാകരന്റെ അങ്ങോ ദേവയാനിയുടെ അങ്ങോ? രണ്ടിടത്തും ഉണ്ടായിരുന്നു. ചെന്നില്ലേ പരാതി? ചെന്നാലോ തിന്നിട്ടും ഇടത്തുമില്ല. നിന്നെയും പിള്ളേരെ കാണണമെന്ന് കൊറേ ദിവസമായിട്ട് വിചാരിക്കുക. അവിടുന്ന് എന്നെ ഒന്ന് വിടണ്ടേടി. വല്യണ്ണൻ എന്തിനാ വയസ്സ് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത്? ഉള്ളതിൽ പങ്കുപറ്റി ഇവിടെ അങ്ങ് കഴിയരുതോ? ആ, അതാ ഞാനിപ്പോ ആലോചിക്കുന്നേ. അയ്യോ, വല്യമ്മാവൻ വന്നേ. അല്ല, വല്യമ്മാവ ഇതെപ്പോ വന്നു? അളിയൻ ആകെ ഓഞ്ഞു പോയല്ലോ. ഞാൻ ഓഞ്ഞിരുന്നാൽ എന്താ, അളിയൻ ചേർത്തിരിക്കുവല്ലയോ. ഇതിലിനി എന്നാ ചേർക്കാൻ? എന്തിനാടാ കുളിക്കാൻ പോകുമ്പോഴേ ഈ വേഷം? ഇവിടെ വെച്ചാ എപ്പോഴാ പരിപാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തയ്യാറായിരിക്കണ്ടേ? എന്റെ പുതിയ കഥ റെഡി ആയിട്ടുണ്ട്. മുക്കാല മുക്കാബല. വല്യമ്മാവൻ കേട്ടില്ലല്ലോ. ഞാൻ പെട്ടി എടുത്തോണ്ട് ഇപ്പൊ വരാം. ഓടിപ്പോ, ഓടിപ്പോ, എളുപ്പം എടുത്തോണ്ട് വേടാ. പോയി വരൂ, പോയി വരൂ, പോയി വരൂ. അയ്യോ, മതി മംഗള, നിർത്ത്. അത് ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. മതി, ഇനി നാളെ പറയാം. അളിയന് ഉറക്കം വരുന്നു തോന്നുന്നു അല്ലേ? വരും അളിയ. ഇനി കുറച്ചു നേരം ഞാൻ ഹരികഥ പറയാം. അപ്പൊ ഉറക്കം താനേ പോകും. എനിക്ക് ഉറക്കം വരുന്നില്ല അളിയാ. അപ്പോഴച്ഛന്റെ ഹരികഥ കേട്ടാ മതി, താനെ ഉറക്കം വരും. എന്നും നിന്നോട് ആരാടാ പറഞ്ഞേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഉറങ്ങുന്നവനാണോടാ? കയ്യാലപ്പെടുത്തിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പരുത്തിക്കണ അമ്മാവനെ. അച്ഛന്റെ ലീലാവിലാസം കേട്ട രക്തസമ്മർദ്ദം കൂടും, ആള് തട്ടിപ്പോവും. മറക്കാൻ കഴിയുമോ പ്രേമം? മനസ്സിൽ വരയ്ക്കും വർണ്ണയത്രങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ അമ്മാവന്? എന്റെ ശ്രീഭക്തനാവാ, അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ആർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം ഭഗവാനെ? ആ, ഭഗവാന്റെ പരീക്ഷണങ്ങളെ പറ്റിയാണ് എനിക്കും പറയുവാനുള്ളത്. കുരുക്ഷേത്ര ഭൂമിയാണ് രംഗം. അടർക്കളത്തിൽ അർജുനൻ അഗ്രഗണ്യനായി അടലാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശികണ്ണി ഭീഷ്മാചാര്യർക്കെതിരെ. എന്താ ഇത്? മണി ഒന്നരയായി, വല്യണ്ണൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം പിന്നെയും ആവാമല്ലോ. ഹരികഥ അങ്ങനെയാണോ? ശ്രോതാക്കൾ കൂടുമ്പോൾ കഥ പറയുവാനുള്ള ഹരവും കൂടും. ആ, ഉണ്ണിത്തെ നീ ഇങ്ങോട്ട് ഇരി, ആ കൗസല്യ കൂടെ ഇങ്ങോട്ട് വിളിക്കൂ. അവള് കിടന്ന് ഉറങ്ങി. എനിക്ക് അവളോട് അസൂയ തോന്നുന്നു. അവൾക്ക് എങ്ങനെ ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞു? വല്യമ്മാവൻ ക്ഷമിക്കണ്ട കേട്ടോ, മുക്കാല മുക്കാവല ബാക്കി ഞാൻ നാളെ പറഞ്ഞു. അത് പറ്റില്ല, ആദ്യം ഹരികഥ, അത് കഴിഞ്ഞ് മതി നിന്റെ മുക്കാലും കഴുക്കോലും ഒക്കെ. എന്നിട്ട് രണ്ടു പോയി കിടന്ന് ഉറങ്ങേ. നിന്റെ മുക്കാലാണോ വലുത്, അച്ഛന്റെ ഹരികഥയാണോ വലുതെന്ന് ഞാൻ നാളെ കാണിച്ചിടാം. നാളെ കാണിക്കാം ഇവിടെ നിന്റെ ഒരു ഒടുക്കല. ഓ, ഇനി വല്യണ്ണ സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്ക്. എന്റെ ശ്രീപത്മനാഭ, നാളെ ഇടിവെട്ടും പാമ്പ് കടിയും കൂടെ ഒരുമിച്ചാണല്ലോ, എന്നെ രക്ഷിച്ചോണേ. എന്താ, എന്തിനാണത്തെ നീ കരയുന്നേ? എനിക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തിനാണത്തെ? ഞാൻ തെറ്റ് ചെയ്തു പോയി അണ്ണാ. ഈ വയസ്സ് കാലത്ത് നീ എന്തോ തെറ്റ് ചെയ്തു. കരയാതെ കാര്യം പറഉണത്തെ. എന്റെ പതിനേഴാമത്തെ വയസ്സിൽ. പതിനേഴാമത്തെ വയസ്സ്? എല്ലാ വെള്ളിയാഴ്ചയും അനുമാൻ കോവിലിൽ ഹരികഥ കേൾക്കാൻ പോയിപ്പോ വല്യണ്ണൻ എന്നെ വിലക്കി. എന്നിട്ടും ഞാൻ അനുസരിച്ചില്ല, അണ്ണന്റെ വാക്ക് കേൾക്കാതെ. ഹരികഥക്കാരന്റെ കൂടെ നീ ഇറങ്ങിപ്പോയി. അതേ അണ്ണാ, അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണനെ എനിക്ക് മാപ്പ് തരണ്ട അണ്ണാ. എന്താ നന്ദി, ഇത് മണി രണ്ടായി. മനുഷ്യന് സമാധാനം കിട്ടിയത് ഉറങ്ങാൻ വേണ്ടേ? ഈ ഹനുമാൻ കോവിലെ കറി എത്ര പ്രാവശ്യമായിട്ട് വല്യമാനോട് പറയുന്നു. ഈ ബോധോദയം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മംഗളം ചേട്ടൻ ഈ ഗതി വരുമായിരുന്നു. ചെല്ലെ, എനിക്ക് പോയി കിടന്ന് ഉറങ്ങിപ്പോ. വല്യമ്മ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത് പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് എന്റെ അമ്മാവാ. എന്റെ പശുക്കടയും കാര്യവേ,
എന്തായാലും എന്റെ എന്നെ തുറക്കം പോയി. പിന്നെ ശ്രീ പത്മനാഭ ഏതായാലും ഇത്തവണ മോളുടെ ബർത്ത്ഡേ കുറിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചേ പറ്റൂ. കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ബർത്ത്ഡേ എന്നും വെഡിങ് ആനിവേഴ്സറി എന്നും ഒക്കെ പറഞ്ഞ് എത്ര പാർട്ടിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ചും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ചെയ്യണം, അതാ മര്യാദ. അപ്പോ മോടെ ബർത്ത്ഡേക്കാൾ ഇമ്പോർട്ടൻസ് സഹപ്രവർത്തകരോടുള്ള കണക്ക് തീർക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, പക്ഷെ കാശ് കുറച്ച് ചെലവാകും കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോടൊന്ന് മനസ്സിലായിക്കോണം. ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ, എല്ലാം ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ പിന്നെ ഇതൊന്നും നമ്മുടെ തറവാട്ടുകാർക്ക് രസിച്ചെന്ന് വരില്ല, അതുകൊണ്ട് ഇത്തവണ ബന്ധുക്കൾ ആരും വേണ്ട. അല്ലാതെ എന്താ ഈ പറയുന്നത്? ഇത്രയും വിപുലമായ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തുമ്പോ അവരെ വിളിക്കാതിരിക്കുന്ന മോശമല്ലേ? എന്ത് മോശം? മോശമാണ്. ആ പ്രഫയ്ക്ക് അവരൊക്കെ കൂടിയ തീരുമെങ്കിൽ ആയിക്കോ, പക്ഷെ മാന്യമാര് വരുന്ന സ്ഥലമാ, ആ കിളവനെ മാത്രം അങ്ങോട്ട് കെട്ടിയെടുത്തേക്കരുത്. എത്ര ഗതികളുണ്ടെങ്കിലും കുറച്ചൊക്കെ അഭിമാനമുള്ള മനുഷ്യനാ. അന്ന് അപ്പച്ചന്റെ വീട് ഞാൻ കൊണ്ടാക്കിയത് മനഃപൂർവ്വമാണെന്നൊക്കെ വലിയ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നീ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചാലും എന്റെ വലിയ വരില്ല. അപ്പൊ മറക്കല്ലേ, ഞാൻ എല്ലാം റെഡിയാക്കിയാ വന്നേക്കണേ. പാർട്ടി കഴിഞ്ഞ ഉടനെ എന്റെ കഥാപ്രസംഗം. ആരാ പറഞ്ഞത് നന്നായിട്ടില്ലെന്ന്? അമ്മയൊക്കെ സുന്ദരിയായിട്ടുണ്ട്. നീ നടങ്ങി നിൽക്കേ, നിന്നെ ഒരുക്കിട്ട് വേണം അച്ഛൻ അങ്ങോട്ട് റെഡി ആവാൻ. അച്ഛന് അമ്മ പുതിയ ഷർട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് പാർട്ടിക്ക് പോണ്ടേ? അത് മമ്മി വിളിച്ചിട്ടുള്ള വി ഐ പിസ് ഒക്കെ വന്നു കഴിയുമ്പോ മമ്മി പറയുമ്പോ മോള് കേക്ക് എടുത്തിട്ട്. അയ്യോ ഞങ്ങൾ റെഡി. നേരെ ഒത്തിരി ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഞാനായിട്ട് വല്യച്ചോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ലല്ലോ, എന്നാ അങ്ങേര് വരാൻ പാടില്ല. ഇക്കാര്യത്തിൽ നിനക്കെന്തിനാ ഇത്ര വാശി? വല്യച്ചൻ എവിടെങ്കിലും ഒതുങ്ങിയിരുന്നു, എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് വെക്കുള്ളൂ. പിന്നെ ഒതുങ്ങുന്ന എനോല്ലേ, എന്തെങ്കിലും കഴിക്കുന്നതാണല്ലോ പ്രശ്നം. അതിനെന്തിനാ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഇവിടെ കൊടുത്താ പോരെ. അഥവാ ഇനി അങ്ങേര് വരണമെന്ന് പ്രഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോ, പക്ഷെ ഞാൻ വരുന്നില്ല. ഇനിയുള്ള കാലം വല്യച്ചനും മോനും കൂടെ അങ്ങ് ജീവിച്ചോ. ദീർഘായുസായിരിക്കട്ടെ. ഇനി മോക്ക അപ്പൂപ്പനൊരു കൂട്ടം കൊണ്ടു വന്നിട്ടുണ്ട്, എന്താണെന്ന് പറയാവോ? മിഠായി. അല്ല, സുല്ല് സുല്ല്. ആ അപ്പ കാണിച്ചു തരാം. ഇനി ഇത് മുളഞ്ഞിട്ടുണ്ട് വന്നേ. അപ്പൂപ്പനൊന്ന് കാണട്ടെ. വല്യച്ചോ, വല്യച്ചൻ സമയത്ത് തന്നെ ഞെത്തി കേട്ടോ. പോടാ, നീ വല്യച്ചാ കുല്യച്ചാന്നൊന്നും എന്നെ വിളിക്കണ്ട. ഈ കണ്ണിൽ കണ്ട നാട്ടുകാരെ മുഴുവൻ എന്റെ അമ്മൂക്കുട്ടിയുടെ പിറന്നാൾ അറിയിച്ചപ്പോ നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചില്ലേലും ഞാൻ വരും. അവിടെ പറഞ്ഞാള് നിന്നേക്കാൾ ഓർമ്മയുണ്ടായിരിക്കേ, കുംഭത്തിലെ മകം. എന്നാലേ ഞാൻ മനഃപൂർവ്വം വല്യച്ഛനെ വിളിക്കാതിരുന്നതാ. എന്താ കാര്യം നീ ഉതിര്? എന്താ കാര്യം? ഹേമലത ബർത്ത്ഡേ പാർട്ടിക്ക് നാട്ടിലുള്ള സർവത്ത ഡോക്ടർമാരെയും കമ്പൗണ്ടർമാരെയും രോഗികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു ഏർപ്പാടാ. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ പോകുന്നേ. ഇനിയിപ്പൊ ഡോക്ടർമ്മയുടെ ഹസ്ബൻഡ് എവിടെയെന്ന് പാർട്ടി ആരെങ്കിലും ചോദിച്ചാൽ അങ്ങ് മാനം പോകത്തില്ലയോ? അവിടെ എന്റെ വല്യച്ഛൻ വന്നാൽ ഒരു മൂലയിൽ ഒതുങ്ങി വായി നോക്കി നിൽക്കേണ്ടി വരും. അതെനിക്ക് ഇഷ്ടമല്ല. മാങ്കോയിക്കൽ അച്യുതക്കുറിപ്പ് വലിയ പടത്തലവന് കിട്ടേണ്ട ബഹുമാനം എവിടെ ചെന്നാലും കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. കുടുംബത്തിൽ നമുക്ക് എങ്ങനെയാകാം, പക്ഷെ നാട്ടുകാരുടെ മുമ്പിലുണ്ടല്ലോ നമ്മുടെ വില കാത്തേ പറ്റൂ. ഞാൻ വരുന്നില്ലടാ. ഓയേ നീ ചെല്ലേ. ചവന നോക്കി വച്ചേ പോകാവേ. അതൊക്കെ കാലത്ത് ആര് നോക്കുന്നു? ചാകോന. അപ്പൂപ്പൻ എന്തുവായി കാണുന്നേ? എന്റെ മോളൊക്കെ സുന്ദരിയായല്ലോ. മീശ അപ്പൂപ്പന് വയ്യ മോളെ. അപ്പൂപ്പൻ വരുന്നില്ല, മോള് പോക്കോ. വേണ്ട, അപ്പൂപ്പൻ വരുന്നില്ല, ഞാനും പോകുന്നില്ല. എന്താ മോളെ ഇത്? എന്താ നീ കാണിച്ചേ? ബർത്ത്ഡേക്ക് വരുമ്പോ അപ്പൂപ്പന്റെ ഈ മീശ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഷെറിനോട് ശാരിയോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ ഈ മീശ കാണാനും കഥ കേൾക്കാനും അവര് വരുന്നേ. മോളെ ഇങ്ങനെ ചാട്ടിയും പിടിച്ച അപ്പൂപ്പൻ എന്തോ ചെയ്യും? വിളിക്കുന്നു പോ. ഞാൻ പോകും.
പോരല്ലേ പറഞ്ഞു പോ. ദേ അപ്പുവ വന്നില്ലെങ്കിലേ അപ്പുവിനോട് ഞാൻ ഇനി മിണ്ടക്കില്ല. ശണ്ട. ഇനി എന്റെ കഥാപ്രസംഗം തുടങ്ങട്ടെ കൊച്ചമ്മാവ? അതൊക്കെ സമയം വരുമ്പോ ഞാൻ പറയാം. തൽക്കാലം മിണ്ടാതിരിക്കേ. മിണ്ടാതിരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പിറന്നാളിനെ കുറിച്ചുള്ള എന്റെ കഥ മുക്കാലാ മുക്കാബില ഒളകട്ടെ. പ്ലീസ് നമുക്കിനി ഭക്ഷണത്തിലേക്ക് കടക്കാം. വരൂ. ഊരറിയില്ല പേരറിയില്ല ഒമ്മിണി വല്യൊരു രാജാവ്. രാജാവ് അറവയറുണ്ണാൻ അന്തിയുറങ്ങാൻ ഗതിയില്ലാത്തൊരു രാജാവ്. ഊരറിയില്ല പേരറിയില്ല ഉമ്മിണി വല്യൊരു രാജാവ്. അറവയറുണ്ണാൻ അന്തിയുറങ്ങാൻ ഗതിയില്ലാത്തൊരു രാജാവ്. കൊട്ടാറോ തിട്ടൂറോ കിട്ടാതെ ഹോയ് നല്ലുറത്താഴോ മുത്താഴോ നൽകാതെ ഹോയ് എല്ലാരും എല്ലാരും പന്തു തട്ടി എപ്പോഴും എപ്പോഴും പന്തു തട്ടി. ഊരറിയില്ല പേരറിയില്ല ഉമ്മിണി വല്യൊരു രാജാവ്. കൊട്ടാരത്തിലെ മുഖ്യമന്ത്രി വിധി വിദൂഷകനായിരുന്നു അവനൊരു പൊട്ട ശുംഭനായിരുന്നു. നേരം വെളുത്തു പോയാൽ പിന്നെ അന്തി കറുത്തു ഓണം വാരി വലിച്ചു തിന്നും നന്നായി കുർക്കം വലിച്ചുറങ്ങും. അങ്ങനെ രാജ്യമരാധമയെ പാവം രാജാവ് തെരുവിലായി. ഊരറിയില്ല പേരറിയില്ല ഉമ്മിണി വല്യൊരു രാജാവ്. അറിഞ്ഞില്ല. ശരിക്ക് പോളെ. സോറി ഡോക്ടർ, ഐ എം വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം. അതെ. എന്തായി കാണിച്ചത്? വയസ്സും പ്രായമായ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ? അതെങ്ങനെയാ, എവിടെയും വലിഞ്ഞേറിയും വന്നോളും. തൃപ്തിയായില്ലേ? എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തപ്പോ അത്രയ്ക്ക് തൃപ്തിയായല്ലോ. ഇനി അയാൾ വീണ്ടും നീ ഒന്ന് ശ്രദ്ധിക്കും. വല്യച്ഛനൊരു അബദ്ധം വെക്കി പോയതാ. പിന്നെ ന്യായീകരിക്കണം. അയാൾ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. സംഭവിക്കേണ്ട സംഭവിച്ചു. ഇതൊരു വലിയ ഇഷ്യൂ ആക്കാതെ പ്രഭയ്ക്ക് അയാളെ ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഇറക്കി വിടും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിടാം. പക്ഷെ മറ്റുള്ളവരുടെ കുറവുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നും വലിയ വല്യച്ഛന്റെ പ്രായമെങ്കിലും ഒന്ന് കണക്കിലെടുക്കണ്ടേ? എനിക്ക് ഈ തത്വചിന്തയും വേദാന്തമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ശരി, ഇനി പറയാനും പോകുന്നില്ല. എനിക്കൊരല്പം വേദാന്തം മനസ്സിലുണ്ടായതാണ് എന്റെ തെറ്റ്. ഇനി മുതല്
ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. വല്യച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒരു കൈ അബദ്ധം പറ്റി പോയടാവൂ. ആ പെങ്കൊച്ചിന്റെ ദേഹത്ത് ഒന്നും സാരമില്ല, ഇവിടെ ഓരോരുത്തർ അവസാനം കുടിച്ച് ഛർദ്ദിക്കുക പതിവ്. ഓ എന്തൊരു തിക്കും തിരക്കോടായി. അതെ അതെ, ഞാനും ആലോചിക്കായിരുന്നു, എനിക്കാണെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടോ. വല്യ ഇത്രയും നേരം എങ്ങനെ സഹിച്ചോണ്ടിരുന്നു? നമുക്കേ പിന്നെ പുറത്ത് വേണേ പോയിരിക്കാം. ഞാൻ ഇവിടെ ഞാൻ നിന്നോളാം. അവിടെ അതിന്റെ അല്ല, പുറത്ത് വരുന്ന നല്ല കാറ്റ് കിട്ടും. ഞാനൊന്നും കഴിച്ചില്ലടാ. ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം അങ്ങ് പുറത്തേ കിടക്കാം. വിളിച്ചാ ഞാൻ ആലോചിക്കുന്നതേ, നമുക്കങ്ങ് പോയാലോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. ഈ തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായവരുടെ തിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യാം. ഇത്രയും ആൾക്കാർക്ക് ആഹാരം വെച്ച് കാത്തിരിക്കുമ്പോ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പോണ മര്യാദയാണോടാവൂ? നമുക്കങ്ങ് പോകാൻ വിളിച്ച അതാ നല്ലത്. നീ വരണ്ടടാവേ, ഞാൻ അങ്ങ് പോയത് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രഭാര, എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോണം. നാളെ ആറാട്ടല്ലയോ, ഒരു വർഷവും ഞാൻ മുടക്കിയിട്ടില്ല. ഇപ്പൊ പോയാലേ നാളെ രാവിലെ ഇവിടെ എത്തും. വലിച്ച ഞാൻ പറയുന്നത്, ഞാൻ പോയത് അമ്മൂക്കുട്ടി അറിയിക്കണ്ട. പത്രം വായിച്ചോണ്ടിരിക്കണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരായി. ജോലിക്കാരിയാണെ വന്നിട്ടില്ല. മോളെ ഒന്ന് കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ടേക്കാമോ? സൗകര്യപ്പെടുകയല്ല. അതെന്താ, മുമ്പ് ജോലിക്കാരില്ലാത്തപ്പോ പ്രഭാനല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്? എന്താടി പറഞ്ഞത്? ജോലിക്കാരി ഇല്ലാത്തപ്പോ ചെയ്തിരുന്നോ? എടി, നിന്റെ തിരക്കും ഉത്തരവാദിത്വം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എല്ലാ ഭാരവും നിന്റെ തലയിലാകണ്ടെന്ന് കരുതി ഞാനൊന്ന് സഹായിച്ചത് ഇപ്പൊ അവകാശമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, പ്രഭ ആളാകെ മാറി. മാറി മാറിയതല്ല, മാറ്റി. മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയും, എന്നാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവും. എന്തോ എന്നെ കൊണ്ട് പറയണോ? ഓ, വല്യച്ഛനെ കാണാൻ ഞാൻ തിരിക്കപ്പുറത്ത് ഇല്ല അല്ലേ. എന്നെ പോയി വിളിച്ചോണ്ട് വന്നോ, ഞാനിവിടെ ഇറങ്ങിക്കാം. പോരെ. നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തന്മാരെ ഈ മെനക്കെട്ട നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാൻ നോക്കുമ്പോ നീ അത് ചോദിച്ചു വാങ്ങിക്കുന്നതായി എനിക്ക് മനസ്സിലാകാത്ത. വീട്ടിൽ ചെന്ന് കിടന്ന ഉറക്കം വരണ്ടേ ഏട്ടാ? അതെന്താ, പടത്തടം വീണ്ടും പടർന്നു കയറിയോ? അപ്പൂപ്പം മാത്രമല്ലല്ലോ എന്റെ പ്രശ്നം. ജലജയ്ക്ക് ഇതുവരെ കല്യാണമായില്ലേ എന്ന് ബന്ധുക്കളും സ്വന്തക്കാരും ചോദിക്കുമ്പോ ഞാൻ അവരുടെ മുന്നിൽ നിന്ന് ഉരിയ. കഴിഞ്ഞ ആഴ്ച വന്നവരെന്ത് പറഞ്ഞിട്ടാ പോയത്? അവര് ചോദിച്ചത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാ മതിയെന്ന്. പെണ്ണുകാണില് മുറക്കി നടക്കുന്നുണ്ട്. അവരെയൊക്കെ സൽക്കരിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ജലജയ്ക്ക് രണ്ടു പവന്റെ ആഭരണം വാങ്ങായിരുന്നു. അച്ഛനെക്കുറിപ്പിന്റെ കത്തുണ്ട്. അച്ഛനെക്കുറിപ്പിന്? അണ്ണന് ഇതാരാ കത്തയക്കാൻ? എത്രയും വേണ്ടപ്പെട്ട കുറുപ്പിയേട്ടൻ അറിയുന്നതിന് തലക്കുളത്ത് നിന്ന് അറുമുഖം തമ്പി എഴുതുന്നത്. ആരാ അറുമുഖം? ചേട്ടനെ ഞാൻ എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറ്റൊരു ചെവി അറിയാതെ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചത്. പക്ഷേ ഇനി ബാധ്യതയൊക്കെ ഒഴിവാക്കി എനിക്കൊന്ന് സ്വസ്ഥനായ കൊള്ളാമെന്നുണ്ട്. പഴയതുപോലെ ഓടി നടക്കാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനുമുള്ള ആവതെനിക്കില്ല. അതുകൊണ്ട് വസ്തുവിന്റെ കാര്യത്തിൽ ചേട്ടൻ ഇനിയെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. വസ്തുവിന്റെ കാര്യത്തിൽ ചെറുപക്കൾക്കും വരന്തവർക്കും ഇതൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തിയായല്ലോ. ഇനി അവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ വിത്തുകളാ. വസ്തുവിന്റെ ഇപ്പൊ നല്ല വിലയാണെന്ന് അറിയാലോ. ഒന്നും രണ്ടുമല്ല, 54 ഏക്കർ 18 സെന്റാ. ഇത്രയും ഏക്കർ ഒന്നിച്ചെടുക്കാൻ ആളെ കിട്ടത്തില്ലെന്നോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം. എനിക്കോ ചേട്ടനോ എന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് ആർക്കും ഇല്ലാതെ പോവും. പിന്നെ
ചേട്ടനൊരു തീരുമാനമെടുത്ത് വിവരമെന്നെ ധരിപ്പിക്കുന്നവരെ ഞാനിത് ആരോടും പറയുമെന്ന് കരുതണ്ട. എന്നെ ഇനിയും വിശ്വസിക്കാം. കത്ത് കിട്ടിയാലുടൻ ചേട്ടനൊന്ന് വരികയോ മറുപടി എഴുതുകയോ വേണം. സ്വന്തം തമ്പി. നമ്മള് വിചാരിച്ച പോലൊന്നും അല്ലടാ വല്യണ്ണൻ. ചേട്ടാ ചേട്ടാ, ഇതാരാ വരുന്ന നോക്കി. ടൈം പീസോ? കൊച്ചപ്പൂപ്പൻ എന്ത് പറ്റി ഈ വഴിക്ക് ഇറങ്ങാൻ? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ആ ഭൂതക്കണ്ണാടിയും കളഞ്ഞിട്ട് അവിടുന്ന് എണീക്കില്ലല്ലോ. വരണം കൊച്ചപ്പൂപ്പ. ഇരുന്നാട്ടെ, ഞാൻ ചായ എടുക്കാം. ഞങ്ങള് വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. സമയം കിട്ടണ്ടേ സഹദേവ, ഇപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നേ. വല്യ എന്തേ അകത്തില്ലേ? അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇവിടെ കാണുമെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ എന്ത് പറ്റി? വെള്ളെണ്ണം നമ്മളെയൊക്കെ കബളിപ്പിക്കായിരുന്നു. വെള്ളെണ്ണൽ എന്തിനാ ഇത്രയും നാൾ ഈ രഹസ്യം നമ്മിൽ നിന്ന് ഒളിച്ചുവെച്ചെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് രഹസ്യം? അത് ഹേമലത അണ്ണന്റെ രക്തവും മൂത്രവും പരിശോധിച്ചിട്ട് വന്ന പ്രത്യേക കാര്യം മനസ്സിലായത്. എന്താ കൊച്ചപ്പൂപ്പ, അപ്പൂപ്പൻ എന്തെങ്കിലും അസുഖം? നീ വിടോ അതെ. വെള്ളെണ്ണൽ എയ്ഡ്സാ. എയ്ഡ്സ്? അപ്പൂപ്പന് എയ്ഡോണിക് മെനഞ്ചൈറ്റിസ് കൺജങ്ക്റ്റിവൈറ്റിസ് സിൻഡ്രോമിസ്. എന്റെ ദൈവമേ. ദേവയാനി, പകരുന്ന രോഗമാണെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാ മതി. അതുകൊണ്ട് വലിയണ്ണൻ ഇവിടെ വരുമ്പോ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ എത്രയും വേഗം അങ്ങോട്ട് പറഞ്ഞേച്ചേക്ക്. അവിടെ ആവും പെട്ടെന്ന് ചികിത്സിക്കാലോ. ആലോപ്പതി കലോപ്പതിയുണ്ട്, ആയുർവേദത്തിന് ആയുർവേദമുണ്ട്. അച്യുതക്കുറിപ്പിന് ഒരു കത്തുണ്ട്. എത്രയും വേണ്ടപ്പെട്ട കുറുപ്പ് ചേട്ടൻ അറിയുന്നതിന് തലക്കുളത്ത് നിന്ന് അറുമുഖൻ തമ്പി എഴുതുന്നത്. കുറുപ്പ് ചേട്ടൻ എവിടെയായിരിക്കുമെന്ന് തിട്ടമില്ലാത്തതുകൊണ്ട് മറ്റു രണ്ട് വീട്ടിലേക്ക് കൂടി കത്തയച്ചിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാ. ഇപ്പൊ ഒരു രോഗത്തിനെ അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. എന്നാൽ എന്റെ പൽകുണാ, നമ്മുടെ വല്യണ്ണൻ ഈ ഗതി വന്നല്ലോ. ആയിരം പൂർണ്ണ ഞാൻ തന്നെ കാണാതെ. അയ്യോ, എനിക്കിത് സഹിക്കാൻ വയ്യേ. നീ ഇങ്ങനെ കിടന്ന് കീറാതെടി, അളിയന് അസുഖമാണെന്നല്ലേ ഉള്ളൂ, കാഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. എന്നാലും ഈ വലിയ അസുഖം വെച്ചോണ്ട് ഈ വല്യമ്മാവുന്നത് എവിടെ പോയി? ഇതാർക്കറിയാം? ഞാൻ ഇറങ്ങുക. ഇങ്ങോട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചേക്കണം. പകരുന്ന രോഗാണ്, അതെല്ലാവർക്കും ഓർമ്മ വേണം. വാടോ പോവാ. എഴുത്തുണ്ടോ? എനിക്കും അച്ഛനോ? അച്യുത കുറുപ്പിന്റെ പേരില്ല. എന്നെ വേണോ? അതെ, ഈ അറുമുഖൻ തമ്പി എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ? അറുമുഖൻ തമ്പി? ഈ താടിയൊക്കെ വെച്ചിട്ട് നല്ല വണ്ണമുള്ള ഒരാള്. വണ്ണമുള്ള താടിക്കാരൻ? കൊപ്ര കച്ചവടം ചെയ്യുന്ന തമ്പിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ചെയ്തുകൂടാന്നൊന്നുമില്ല. അതാ അയാള് തന്നെ. അത് നമ്മുടെ എസ്റ്റേറ്റ് മാനേജർ തമ്പിയാണല്ലേ. ഏത് എസ്റ്റേറ്റ്? ഇവിടുന്ന് രണ്ടു മൈൽ കിഴക്കോട്ട് പോകുമ്പോ വലത് ഭാഗത്ത് ആദ്യം കാണുന്ന റബ്ബർ തോട്ടം. അത് ആരുടെ എസ്റ്റേറ്റ് ആണെന്ന് അറിയാമോ? കൊട്ടാരം വകയായിരുന്നു. അത് ആർക്കോ ഇഷ്ടദാനം കൊടുത്തെന്നോ വിറ്റെന്നോ ഒക്കെ കേൾക്കുന്നു. സത്യം വരണമെങ്കിൽ തമ്പിയണ്ണനോട് തന്നെ ചോദിക്കണം. വളരെ ഉപകാരം കേട്ടോ. ഈ മരത്തിൽ നിന്നൊക്കെ പെർ ഡേ എത്ര ലിറ്റർ പാല് കിട്ടും?
കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്നാൽ ഇന്ന് മുതൽ പറഞ്ഞേ പറ്റൂ. ഇനി തട്ടിപ്പും വെട്ടിപ്പും ഇതിനകത്ത് വെച്ച് നടത്താമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്നലെ വരെ നടന്നൊക്കെ നടന്നു, ഇനി മുതൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കി തരാം. അതുപോട്ടെ, ഇതെല്ലാം കൂടെ എത്ര ഏക്കർ വരും? ഒരു 19 ഏക്കർ വരും. പോരല്ലോ, 54 ഏക്കർ 18 സെന്റ് കാണണമല്ലോ. അതോ അതിൽ നിന്നും ആരെങ്കിലും വളർത്തിയിട്ട് കയ്യേറിയിട്ടുണ്ടോ? തമ്പിയാണ് എടുക്കും, ആർക്ക് സാറേ അതിന് ധൈര്യം വരും? എവിടെ തമ്പി? മിസ്റ്റർ അറുമുഖൻ തമ്പി, ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഓഹോ, അപ്പൊ അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇനിയും വേണ്ട ഒളിച്ചുകളി. കത്തിൽ നിന്നും വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കത്തോ? ഞാൻ ആർക്കും കത്തയച്ചിട്ടില്ലല്ലോ. ഒരു പോലീസുകാരനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പൂപ്പന് നിങ്ങൾ കൊടുത്ത വാക്ക് പാലിച്ചു. ആ ആത്മാർത്ഥത ഞാൻ മാനിക്കുന്നു. ആ പിന്നെ, സൂക്ഷിച്ചതും സംരക്ഷിച്ചതും ഒക്കെ മതി. അതിനെത്രയാണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ന്യായമായിട്ടുള്ളത് ഞാൻ തരാം. നിങ്ങൾക്കെന്താ, തലയ്ക്ക് നല്ല സുഖമല്ലേ? അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നോക്കി പേടിപ്പിക്കല്ലേ. ഇന്ന് വരെയുള്ള മുഴുവൻ വരുമാനത്തിന്റെയും കണക്കുകൾ എനിക്ക് കാണണം, അല്ലെങ്കിൽ തന്റെ ഈ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. എന്തോ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. വിശ്വസിച്ചേ ഒക്കൂ. അണ്ണനും രാജകുടുംബമായിട്ടുള്ള ബന്ധം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. അപ്പൊ രാജാവ് ദാനം കൊടുത്താണെന്നാണോ അച്ഛനി പറയുന്നത്? അല്ലാതെ അണ്ണൻ ഇത്രേ സ്വത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി അത് കൈമറിഞ്ഞു പോകാതിരുന്നാ മതി. ആ, അത്രയ്ക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ കൊടുക്കേണ്ടതെന്നും വല്യച്ഛൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്ത് നിശ്ചയിച്ചാലും വെല്ലണ്ണന് പ്രഭാകരനോട് പ്രത്യേക ഒരു സ്നേഹമാണ്. അതുകൊണ്ട് അവൻ വിചാരിച്ചാൽ വെല്ലണ്ണന്റെ സ്വത്ത് മുഴുവൻ നമുക്കിങ്ങ് വന്നു ചേരും. അതെങ്ങനെ? ആ, നിങ്ങൾക്കിപ്പോ കുറച്ച് കടബാധ്യതകളൊക്കെ ഇല്ലേ? വെല്ലണ്ണനോട് ഇക്കാര്യം പ്രഭാകരനൊന്ന് ബോധിപ്പിച്ചാ മതി. ആ, അതെങ്ങനെ? വെല്ലണ്ണൻ ഇതിനകത്ത് കയറുന്ന ഇപ്പോഴും അവൻ ഒരേ പിടിവാശിയല്ലേ? നീ എങ്കിലും അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. അയ്യോ, അതിപ്പോ ഞാനെങ്ങനെയാ? ഒന്നുമില്ലേലും അമ്മുക്കുട്ടിയുടെ ഭാവി എങ്കിലും നമുക്ക് നോക്കണ്ടേ? നിന്നെപ്പോലെ തന്നെ അവളെ ഒരു മിടുക്കി ഡോക്ടറാക്കണമെന്നാ എന്റെ ആഗ്രഹം. നിന്റെ ഈ ഒരുത്തിയുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് വല്ലതും നടക്കുവോ? അവരാണെങ്കിൽ ഒരു ദിവസം കഷ്ടിച്ച് 2 രോഗികളെ പോലും കിട്ടിയേയില്ല. വെള്ളിണ്ണന്റെ സ്വത്ത് നമുക്ക് കിട്ടിയാൽ നമുക്കൊരു ആശുപത്രി പടുത്തുകൂടെ? ഇപ്പോ ഒക്കെ സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്താ വരുമാനം? ഈ നശിച്ച ആയുർവേദം കളഞ്ഞിട്ട് അവൻ അതിന്റെ കാര്യമൊക്കെ നോക്കിക്കൂടെ? എന്റെ മോനോ മിടുക്കില്ല. നീയും കൂടി ഇങ്ങനെ ആയാൽ എങ്ങനെ? അവനുമായിട്ട് ഒന്നും ഒറ്റയും പറഞ്ഞ് ഉടക്കി നിൽക്കാതെ നയത്തിലിടപെട്ട് അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നോക്ക്. പെണ്ണിന്റെ ബുദ്ധിയാ കുടുംബത്തിന്റെ ഉന്നതി. 54 ഏക്കർ 18 സെന്റ്. എന്നാലും എന്റെ ഗുരുവായൂരപ്പ ഇത്രയും സ്ഥലം കൈവച്ചോണ്ടാണല്ലോ ആ കളവൻ ദരിദ്രവാസിയെ പോലെ നടന്നത്. ആ അറുമുഖൻ തമ്പി, അപ്പൂപ്പന് പറ്റിയ കാര്യസ്ഥം തന്നെ. അയാൾ ഇപ്പോഴും ഒന്നും തുറന്ന് പ്രസ്താവിക്കുന്നില്ലല്ലോ. അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചതിന്റെ വേദന ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. നാണല്ലോ, വലിയ പോലീസുകാരനായിട്ടും അപ്പൂപ്പൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചേട്ടനെ കൊണ്ടായില്ലല്ലോ. ഒരു പോലീസുകാരന് നാണത്തിനേക്കാൾ വലുത് ആരോഗ്യമാണ്. അപ്പൂപ്പനെ അന്വേഷിച്ച് ഞാൻ ഇനി എങ്ങോട്ടുമില്ല. കിട്ടിയിടത്തോളം മതി. നകുല, നീ പുറത്തോട്ട് പോകുന്നെങ്കിൽ കുറച്ച് കുഴമ്പൂടെ മേടിച്ചോ. ഇനി ആരും എങ്ങും അന്വേഷിച്ചു പോകണ്ട. നമുക്ക് അവകാശപ്പെട്ട സ്വത്തല്ലേ, അമ്മ എന്ത് വിട്ടിത്തേ പറയുന്നേ? അപ്പൊ പിന്നെ നീ ആദ്യമായിട്ട് കേൾക്കല്ലേ? ഒന്നും ഉണ്ടായിരടാ, ആരും എങ്ങും അന്വേഷിച്ചു പോകാതെ ആരോഗ്യശ്രീമാനെ ഇവിടെ വരുത്തുന്നത് കാണണോ? അതെങ്ങനെയമ്മേ? എങ്ങനെയാണെന്നോ, നീ ഇവിടെ ഉള്ളയിലേക്കും വെച്ച് നല്ലൊരു കോഴിയെ പിടിച്ചങ്ങ് അറുത്തേ. Thank you.
കളി തകിലടി പടകം വാദ്യവിശേഷവുമായി സുരവാദ്യവിശേഷവുമായി ആരോഗ്യ ശ്രീമാൻ ഇന്നൊരു മംഗള വരവേൽപ്പ് തിരുമംഗള വരവേൽപ്പ് ഗജരാജനകമ്പടിയുണ്ടേ പടനായകർ മുമ്പിലുമുണ്ടേ മൂളക്കം മൂളിവരും മഞ്ചലുമാളോരേ അകിലടി പടകം വാദ്യവിശേഷവുമായി സുരവാദ്യവിശേഷവുമായി ആരോഗ്യ ശ്രീമാൻ ഇന്നൊരു മംഗള വരവേൽപ്പ് തിരുമംഗള വരവേൽപ്പ് വാത്സല്യം നിറനിറയാൻ കാല് തിരുമുന്നേ മൂർദാവിൽ ശുക്രനുദിച്ചൊരു കിഴവച്ചാരിപ്പോ മൂർദാവിൽ ശുക്രനുദിച്ചൊരു കിഴവച്ചാരിപ്പോ മൂലോകം മുഴുവനുമുള്ള കയ്യിലൊതുക്കുന്നേ അകിലടി പടകം വാദ്യവിശേഷവുമായി സുരവാദ്യവിശേഷവുമായി ആരോഗ്യ ശ്രീമാൻ ഇന്നൊരു മംഗള വരവേൽപ്പ് തിരുമംഗള വരവേൽപ്പ് ഗജരാജന കമ്പടിയുണ്ടേ പടനായകർ മുമ്പിലുമുണ്ടേ മൂളക്കം മൂളിവരും മഞ്ചലുമാളോരേ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പ എന്റെ പിറന്നാൾ ഇത്രയും ക്ഷേമമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ആഘോഷിച്ചിട്ടില്ല പക്ഷേ ഒരു കുറവുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ത് കുറവ് എന്റെ കഥാപ്രസംഗത്തിന്റെ അഭാവം അത് വല്ലാതെ മുഴച്ചു തന്നു അതുണ്ടായിരുന്നേ നിന്റെ പലടവും മുഴച്ചേനെ അല്ല സദ്യ കഴിഞ്ഞ സ്ഥിതിക്ക് അല്പം ഒന്ന് മയങ്ങണ്ടേ അപ്പ മയക്കമൊക്കെ അവിടെ ചെന്നിട്ടും ആകാമല്ലോ ടാക്സി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് അളിയാ നമുക്ക് പോവാം അമ്മുക്കുട്ടിയും ഞാനും ഇതുവരെ ഇവിടെ കാത്തിരുന്നത് എന്തിനാന്നാ വിചാരം മീശപ്പില്ലാതെ ഇവിടെ ഉറങ്ങത്തില്ല അല്ലേ മോളെ വല്യമ്മാവനില്ലാതെ അമ്മ ഊണ് കഴിക്കില്ല അത് കൊച്ചമ്മാവൻ അറിയോ വല്യമ്മാവൻ ഞങ്ങൾക്ക് ആത്മീയ ഗുരുവാണ് മരുഭൂമിയിലെ നീലുറവയാണ് അമാവാസിയിലെ പൂർണചന്ദ്രനാണ് മംഗള ഈ മുറ്റത്ത് വെച്ച് വേണ്ട നിന്റെ കഥാപ്രസംഗം എന്നാ വല്യമ്മാവൻ ഇറക്കി വിടെ ടാക്സി കൂലി കൂടുന്നു അപ്പൂപ്പന്റെ വീടാണിത് അപ്പൂപ്പന്റെ സ്വന്തം മകൻ അതായത് ഞങ്ങളുടെ അച്ഛൻ അന്ത്യശ്വാസം വലിച്ച വീട് എന്താ നോക്കൂല പിന്നെ ഇത് വിട്ടിട്ട് അപ്പൂപ്പന് ഒരു ജീവിതം ഇല്ല ഇവരൊക്കെ പലതും പറയും മോള് പോയി അപ്പൂപ്പനെ വിളിക്ക് അയ്യോ അപ്പൂപ്പൻ എങ്ങനെ വരും മോളെ അപ്പൂപ്പന്റെ പേർക്ക് ഇവിടത്തെ അമ്പലത്തിൽ ഒരു മൃത്തിന്റെയോ ഹോമവും ആയിരത്തൊന്ന് നെയ്വിളക്കം നേർന്നിരിക്കുക ഈ വല്യമ്മ അപ്പൊ എന്റെ നേർച്ചയും വഴിപാടിന് ഒരു വിലയില്ല ദേവി വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലയോ ഇത് ഞാൻ അവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലേ അയ്യോ അപ്പച്ചി അമ്മമ്മക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ ഇവിടത്തെ ശിവന് ശക്തി വളരെ എണീക്കലിയാ നമുക്ക് പോവാം നിങ്ങളൊക്കെ കാണിക്കുന്നത് വലിയ കഷ്ടമാ അളിയനും ചെറുമക്കളും ഒക്കെ ഉണ്ടായത് പിന്നെയല്ലേ ഈ ഇരിക്കുന്നത് ഒരമ്മയ്ക്ക് ഒരു അച്ഛനും ഉണ്ടായ എന്റെ സ്വന്തം അമ്മനാ അത് മറക്കരുത് കൊച്ചളിയനെ അത് പറയണ്ട വല്യണിയെന്ന് നിങ്ങളുടെ മരുമോളി വീട്ടിനകത്തിട്ട് വട്ട് കട്ടിയത് നാട്ടി മുഴുവനും പാട്ടാ എന്റെ കുടുംബകാര്യത്തിൽ അളി ഇടപെട്ടാ അതെ കൊച്ചമ്മാവാ എന്റെ അച്ഛന്റെ ബോഡി വിമർശിച്ചാലുണ്ടല്ലോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല അണ്ണന്റെ മുമ്പ് ഇവിടെ വെച്ചുള്ള സംസാരം വേണ്ട എവിടെ നിൽക്കണമെന്ന് അപ്പൂപ്പം തീരുമാനിക്കട്ടെ അതെ തന്നെ അതിനെന്താ സംശയം വല്യണിയെ ഞങ്ങൾ കൊണ്ടുപോകും അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല അച്ഛൻ എന്ത് തീരുമാനിച്ചു അത് പറഞ്ഞു
എന്നെ ചൊല്ലി നിങ്ങൾ തമ്മിൽ തള്ളരുത്. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ അടിച്ചടി കയറി ഇറങ്ങിയത്. വാർദ്ധക്യെന്ന് പറയുന്നത് രണ്ടാം ബാല്യമാ. എല്ലാവരുടെയും സ്നേഹവും ലാളനയും വീണ്ടും വേണ്ടി വരുന്ന സമയം. വൈകിയാണെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. എനിക്ക് തൃപ്തിയായി. എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ. പ്രഭാകരന് ഹേമലതയും കൂടെ വേണമായിരുന്നു. അവൻ എന്റെ മുഖത്ത് നോക്കാൻ കുറച്ച് വിഷമം കാണും. സാരമില്ല, കാലം അത് മാറ്റിക്കോളും. ഞാൻ മരിക്കുന്നത് വരെ ഈ സ്നേഹവും സന്തോഷവും നിലനിൽക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾ ഇന്ന് മറിച്ചൊരു അനുഭവം ഉണ്ടായ ഇനിക്കളവന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം കാശി പോയി ഭജനം പിടിക്കണമെന്നാണ് എന്റെ തീരുമാനം. ശ്രീ പത്മനാഭ, രണ്ടു ദിവസത്തിനകം പടത്തലവൻ കാശിയിലേക്ക് പോകും. ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് നിർണായകമാണ്. എങ്ങനെയെങ്കിലും കക്ഷിയെ എന്റെ കയ്യിൽ കിട്ടിയേ തീരും. പ്രകൃതി രമണീയവും സമ്പൽ സമർത്ഥവുമായ ആ റബ്ബർ എസ്റ്റേറ്റിന് പുറത്ത് ഞാൻ കുറെ സ്വപ്നങ്ങൾ നെയ്തുപോയി. അത് സാക്ഷാത്കരിക്കാതെ വല്യമ്മാവൻ കാശിയിലേക്ക് പോയാൽ ഞാൻ പിന്നെ കാശ്മീരിലെ തീവ്രവാദികളുടെ ഇടയിലേക്ക് പോകുന്നതാവും നല്ലത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തും ചെയ്യാം. പവന പേതനമോ കിഡ്നാപ്പിങ്ങോ ഹൈജാക്കിങ്ങോ ഒളിപ്പോരോ, ഇതിൽ എന്തായാലും എനിക്ക് വിരോധമില്ല. ആളെ കൈ കിട്ടണം. ഓക്കെ, ആളെ ഞങ്ങൾ എത്തിച്ചേരാം. പക്ഷെ ചെലവല്പം കൂടും. കഴിഞ്ഞ പ്രാവശ്യം ഏൽപ്പിച്ച പണിക്ക് തന്ന പ്രതിഫലം ഇതിനും തരാം. 500 രൂപയോ? അത് കഥാപ്രസംഗത്തിന് കൈയടിച്ചതിനല്ലേ. അതുപോലല്ലത്, ഇതൊരാളുടെ കാലൊടിക്കുന്ന ഏർപ്പാടാ, മനസ്സിലായോ? കൈയടിക്കുന്നതിനും കാലൊടിക്കുന്നതിനും ഞാൻ ഒരേ അധ്വാനമേ കാണുന്നുള്ളൂ. ആ പോട്ടെ, എന്തേലും കൂട്ടിത്തരാം. ഇന്ന് എന്താ ആഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. എനിക്കറിയാം, അപ്പൂപ്പൻ ദീപാരാധന തൊടാൻ പോകുന്ന ദിവസം. യക്ഷിയും ഗന്ധർവനും ആവാഹിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒറ്റയ്ക്ക് വിടുന്നത് റിസ്കാ. ഒരു പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നത് എന്നെ പോലെ മിടുക്കനായ ഒരു പോലീസുകാരന്റെ കടമയാണ്. വെറും പൗരനല്ല, 50 ഏക്കറിന്റെ ഉടമസ്ഥനായ പൗരൻ. വെറും 50 ഏക്കറല്ല, 54 ഏക്കർ 18 സെന്റ്. അതുകൊണ്ട് സെക്യൂരിറ്റി സുശക്തമാക്കണം. ഞാൻ റെഡി. ഞാൻ എവർ റെഡി. നിങ്ങൾ എന്തിനാടാ മക്കളെ ബുദ്ധിമുട്ടുന്നേ? അപ്പൂപ്പനെ ഒറ്റയ്ക്ക് അടക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്നേ. എന്നാലേ അപ്പൂപ്പനെ ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്. ചേട്ടൻ ഉച്ചക്കത്തെ പ്രാദേശിക വാർത്ത കേട്ടോ? ഇല്ല, അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടായിരുന്നോ? നകുല, കാശിയിൽ ഇപ്പം ഭയങ്കര ചൂടാത്രേ. 52 ഡിഗ്രി, 25 പേര് ചൂട് കൊണ്ട് മരിച്ചു. 25 പേർക്കും മോശം കിട്ടി കാണും. കാശിയിൽ വെച്ച് വിയർത്ത് മരിച്ചാലേ അതൊരു പുണ്യമാണ്. ആ നടന്നു വരുന്ന വൃദ്ധനാണ് നമ്മുടെ ഇര. ഇനി ആക്ഷൻ തുടങ്ങാം. Let's go!
ആരായിരുന്നാലും അപ്പുപ്പ ഇന്നേക്ക് മൂന്നാം നാള് ഈ ഗുണ്ടകൾ അയച്ചവന്റെ ലിവർ ഇടിച്ച് വാട്ടർ ആക്കി അവനെ മർഡർ ചെയ്ത് അവന്റെ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. യവന്മാരുടെ ഒരു കളി എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ സംഗതികൾ വളരെ സൂക്ഷ്മമായി കാണുന്നവനാ. എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. അച്ഛൻ എന്ത് കണ്ടെന്നായി പറയുന്നേ? വെള്ളിയണ്ടൻ കാശിക്ക് പോകുന്നില്ല. അണ്ണൻ വരുന്നു നമ്മുടെ ഈ വീട്ടിലേക്ക് എന്നെ കാണാൻ. പക്ഷെ അണ്ണൻ വരുമ്പോ ഞാൻ നിൽക്കുന്നില്ല, ഇരിക്കുന്നില്ല, കിടക്കുന്നു. ഒരേ കിടപ്പ്, സ്തംഭിച്ച് കിടക്കുന്നു. നിങ്ങൾ ഡോക്ടർമാർ ഇതിന് എന്തോ പറയുന്നേ? പാരാലിസിസ് ആണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ആ എന്തോ ഉണ്ടെങ്കിലും ആട്ടെ, പക്ഷെ രണ്ട് കാര്യങ്ങൾ മാത്രം സ്തംഭിക്കുന്നില്ല. അണ്ണനോട് മധുരമായി സംസാരിക്കാൻ എന്റെ ഈ നാക്ക്, അണ്ണനെ കൂടെ കൂടെ കെട്ടിപ്പിടിക്കാൻ എന്റെ ഈ രണ്ട് കൈകൾ. അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും, വെള്ളിയെണ്ണം കാശിക്കും പോവും. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ നിന്നാണ് മോളെ എനിക്ക് ശരിക്കും ഭ്രാന്ത് വരുവേ. പ്രഭേദൊക്കെ അറിഞ്ഞാൽ അവൻ മദ്രാസിയിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടക്കണം. വെള്ളിയെണ്ണൻ ഇവിടെ എത്തണം. അച്ഛൻ എന്തായി പറയുന്നേ? ആയുർവേദാണെങ്കിലും പ്രഭ ഒരു ഡോക്ടറാ. അതൊന്നും പ്രശ്നമല്ല. അവനിവിടെ വരുമ്പോ അസുഖത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നീ അങ്ങ് പറഞ്ഞു കൊടുത്താ മതി, അവൻ വിശ്വസിച്ചോളും. അയ്യോ അച്ഛ, അയ്യോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ മോളെ, നിനക്കും അമ്മൂനും വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വെള്ളിയെണ്ണൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എല്ലാം നേടിയെടുക്കും. പിന്നെ അവന്മാര് എന്റെ ശ്രീപത്മനാഭ, രണ്ടു കാലം തളർന്നു. എനിക്ക് എന്റെ ഫാൽഗുനെ കാണുന്നു. പാവം, ആർക്കെന്ത് ദ്രോഹമാവൻ ചെയ്ത്? എന്നാ ഞാൻ അങ്ങോട്ട് താഴ്ന്നിട്ട് ഞാനും കൂടെ വരുന്നു. എന്റെ ബാഗ് അവിടെ. അപ്പൂപ്പന്റെ മുമ്പ് വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത് ദുർബല ഹൃദയന, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയോ? ക്ഷമിക്കണം, ഞാനത് ഓർത്തില്ല. എന്നാ നിങ്ങൾ പൊക്കോ, ഓ ഞങ്ങൾ പുറകെ വന്നോളാം. ശരി. അപ്പൂപ്പനെ വിടാൻ പോവാണോ? മണ്ടത്തരം കാണിക്കരുത്. വിവരം അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ വിടാതിരിക്കുന്നത്? പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം. ഞാനില്ലെന്ന് കരുതി ചുരുണ്ടോടി കിടന്നുകളെയായിരുന്നു. അതിന്റെ അകടി ഞാൻ ലോക്ക് ചെയ്തു. അല്ലെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള റബ്ബർ പാൽ കിടക്കുമ്പോഴാ പശുവും പാൽ. ആ പോവാൻ പറ. അയ്യോ, അമ്മ പെട്ടി കൊടുക്കില്ലേ? അസുഖം അന്വേഷിച്ചു പോകുന്നവർക്ക് എന്തിനാണ് പെട്ടി കിടക്കൊക്കെ? അത് കൊള്ളാം. വല്യമ്മാവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്കും അവിടെ നിൽക്കേണ്ടതാ. സ്വത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടേ ഇനി ഇങ്ങോട്ടുള്ളൂ. ബാല, നീ വിഷമിക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ. ഫാൽഗുനൻ ഒന്ന് തലയൂട്ടി വീണു, പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവൾ കുറച്ച് ഗുളികകൾ കൊടുത്ത് കിടത്തിയിരിക്കുക. രണ്ട് കാലും അനങ്ങുന്നില്ല. ഈ കുടുംബത്തിനുള്ളതാ കിട്ടും അവൻ പാദരോഗം വന്നാ മരിച്ചത്. പക്ഷെ അത് വളരെ പ്രായമായിട്ട്. ഇവൻ ഇപ്പോഴേ ഇത് വന്നല്ലോ എന്റെ ശ്രീപത്മനാഭ. എന്താ എന്ത് പറ്റി? തല കറങ്ങിയത് മാത്രം ഓർമ്മയുണ്ടടാ. ബോധം വന്നപ്പ ഇവിടെ കിടക്കുന്നു. ഇതുവരെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കുളിക്കാൻ അങ്ങോട്ട് പോയി. ഞാന് ഡേ, ഞാൻ ഈ പൊക്കുന്ന പോലെ അച്ഛനെ കാല് സ്വയം പൊക്കോക്കെ നോക്കി. അങ്ങനെ പറയരുത്. അത് മനസ്സിനെ കുറച്ച് ധൈര്യം കൊടുത്ത് സ്വയം പൊക്കാനായിട്ട് ശ്രമിക്കണം. ഇതാ നോക്ക്, ഇതാ ഇപ്പൊ ഞാൻ ഈ കാല് ഇങ്ങനെ പൊക്കുന്നു. അച്ഛൻ ഇങ്ങനെ പൊക്കോക്കെ നോക്കി. പോയി. വേദനയുണ്ടോ? ഇല്ല, മനസ്സിലാ വേദന. നീ അവിടെ എന്ത് ചെയ്യണ പോലെ ഒന്നും അറിയാൻ മേലല്ലോ. പ്രഭ എപ്പോന്നു?
അച്ഛനിപ്പെങ്ങനുണ്ട്? അത് അത്രയ്ക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നില്ല. സീരിയസ് അല്ലാന്ന് തോന്നുന്നുണ്ട്? ബ്ലഡ് യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്തോ? കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. ബിപി? ബിപി കുറച്ച് ഹൈയാ. വാട്ട് ഈസ് യുവർ ഡയഗ്നോസിസ്? അത് പാർഷ്യൽ പാരാലിസിസ് ആണോ എന്നൊരു സംശയം. എന്നാൽ എന്റെ ഫൽഗുണ, തലയ്ക്ക് പൂത്ത ഞാനും വല്യണ്ണനും പയറുപോലെ ഓടി നടക്കുമ്പോ നിനക്ക് എരി വന്നല്ലോടാ. നിന്റെ 60-ാം പിറന്നാൾ ഉണ്ടായിരുന്ന നിനക്ക് ഇടയുണ്ടാവില്ലാതെ പണ്ട് വേലി കണിയാൻ പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലോടാ ഫൽഗു. എന്റെ ഭഗവതി, ഞാനിത് എങ്ങനെ സഹിക്കും? നീ കരയാതെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇതായിരിക്കും ദൈവം നിശ്ചയം. ഇപ്പൊ കാല് മാത്രമല്ലേ തളന്നുള്ളൂ, ഇനി അമ്മ കരഞ്ഞേരഞ്ഞ് അമ്മാവിന്റെ മനസ്സും കൂടെ തളർത്താതെ. മീനമാസത്തില് സൂര്യൻ ചുട്ടുപഴുത്തു നിൽക്കുമ്പോ കൊച്ചമ്മാവ് നീ കിടകിടന്നല്ലോ. തളർവാദം വരാ, മീനൊന്നോ മേടൊന്നോ മറ്റോ ഉണ്ടോടാ മംഗള? നിങ്ങളൊക്കെ ഇവിടെ കൂടുതിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം. ശരിയാമ്മേ, എത്ര നാളെന്ന് കരുതി ഈ കിടപ്പ് കാണും? നമ്മളെ വടക്കേലെ പണിക്കരിയേട്ടൻ ഇതുപോലെ കിടന്നതല്ലേ. രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തൊലിയെല്ലാം അങ്ങ് പൊളിഞ്ഞ് മുറിക്കകത്താകെ ഒരു സ്മെല്ല്. എന്നാലെന്താ, അധികം കിടക്കേണ്ടി വന്നില്ലല്ലോ. അതെ അതെ, 18 വർഷമേ കിടന്നോളൂ. ഇതിനി എത്ര കാലം കിടക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അമ്മേ നമുക്ക് പോവാമേ, വല്യമ്മാനെ കൂടെ കൊണ്ടുവാ. അയ്യോ അണ്ണനെ ഞാൻ വിടത്തില്ല, അണ്ണനെ കണ്ടോണ്ടിരിക്കുന്നത് എനിക്കൊരു സമാധാനം. പക്ഷെ വല്യമ്മാവിനൂടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സമാധാനക്കേടുണ്ട്. ഇപ്പോഴത്തെ തളർവാദം പകരുമെന്നാ വിവരമുള്ളവര് പറയുന്നത്. എന്നാ പിന്നെ ഫൽഗു, ഞാൻ അവരുടെ കൂടെ. വല്യണ്ണം പോകരുത്, പോയാ പിന്നെ ഞാനിവിടെ കിടക്കത്തില്ല. അല്ല, വല്യണ്ണൻ എവിടെയാണോ അവിടെ ഞാൻ കിടക്കത്തുള്ളൂ. എനിക്ക് വല്യണ്ണനെ കണ്ടോണ്ട് തന്നെ മരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒരിടത്തും വരുന്നില്ല, ഇവിടെ എന്റെ കൂടെ തന്നെ ഇരിക്കാൻ പോകും. അത് വല്യണ്ണൻ എന്നെ കൊച്ചാക്കിയതല്ലേ, അങ്ങനെ പോലെ തന്നെയല്ലേ എനിക്ക് ഫൽഗുണൻ. രണ്ടിലൊന്നും അറിയുന്ന വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കൊച്ചമ്മാവന്റെ അസുഖം ഭേദമാവുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ കൂടാം. അമ്മാവന്മാരെ സന്തോഷിപ്പിക്കാൻ ഞാൻ കഥ പറഞ്ഞുകൊണ്ടേ. എടി കൗസു, നീ അറുമണി പെട്ടി നിർത്തെ. എന്റെ എന്നാലും നമ്മുടെ കൈവിട്ട് പോയല്ലേ മക്കളെ. ഈശ്വര, ആ വാച്ചിരിപ്പയുടെ സെക്കൻഡ് സൂചി നിൽക്കാതെ ഇനി അപ്പൂപ്പൻ അവിടുന്ന് വിട്ടു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. അല്ല അതെ, ഈ പ്രതികളുടെ പുറകെ നടക്കുന്നത് പോലെ ഞാൻ അപ്പൂപ്പന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് സ്റ്റേഷനിൽ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ. ഇപ്പൊ തന്നെ എന്റെ നോട്ടവും ഭാവവും ഒക്കെ ഏതാണ്ട് ഒരു കള്ളനെ പോലെ ആയിട്ടുണ്ട്. ഇനി ഈ നാറ്റ കേസിന് ഞാൻ ഇല്ല നകുല. എന്റെ ഈ അവസ്ഥ കണ്ടിട്ടും അന്നെന്റെ മനസ്സും മലയുന്നില്ലല്ലോ. അതാ എനിക്ക് വിഷമം. നീ എന്തോ നായി പറയുന്നേ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ കാശി യാത്ര പോലും മാറ്റിവെച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നേ? അതുകൊണ്ടായില്ലല്ലോ അണ്ണ, എന്നെക്കായാലും വിശ്വാസം അന്നന് ആ ആറുമുഖം തമ്പിയല്ലേ. എന്ന് ആര് പറഞ്ഞു? തമ്പിയുമായിട്ട് ചിലരെ ഏർപ്പാടുകളൊക്കെ ഉണ്ട് എന്നുവെച്ച് നിന്നെ പോലാന്നോ എനിക്കവാൻ? ആ ഏർപ്പാടുകളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാ ഞാൻ പറയുന്നത്. തീർക്കണം, ഞാനൊരു നേരത്തെ വിചാരിച്ചതാ. അവസരത്ത് വരട്ടെ. എപ്പൊ എങ്ങനെ തീർത്താലും ഈ അനിയന്റെ കാര്യം ഓർമ്മ വേണം. എന്റെ മനസ്സ് നീയേ ഉള്ളടാ ഫൽഗു. അത് മതിയണ്ണ. മതി മോളെ, രണ്ടെണ്ണല്ലേ കഴിച്ചുള്ളൂ. ഫൽഗുനെ നീ കിടപ്പ് കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കുഞ്ഞെ. വല്യച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട, 2-3 ദിവസത്തിനുള്ളിൽ അച്ഛനെ ഞാൻ എണീപ്പിച്ച് നടത്തി തരാം. നേരോ എന്തൊന്നും ഇല്ലാതെ അവൻ പഴയ പോലെ നടക്കുവോ? നടക്കും. എന്നാ രണ്ടെണ്ണം കൂടി താ. മതി കുഞ്ഞെ. വന്നേ പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല. ആരെ? വല്യച്ഛൻ. പിന്നെ അസിഡിറ്റിയും കുറച്ച് കൂടുതലാ. ആർക്ക്? വല്യച്ഛന്. കഴിച്ചു കഴിയാറായോ? ആ. എങ്ങോട്ടാ കൊണ്ട് കളയേണ്ടത്? നേരത്തെ പറയണം, എന്നാലേ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ. എനിക്കിവിടെ ആരും വേണ്ട. ഞാൻ, എന്റെ ഭാര്യ, എന്റെ കുട്ടി, എന്റെ അച്ഛൻ. എന്റെ മനസ്സമാനം തീർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ വേദാന്തവും ഇല്ല. അത് പ്രഭേ,
അച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞ് വന്നതല്ലേ? എന്റെ അച്ഛനെ നോക്കാൻ ഞാനുണ്ട്, അതിനുവേണ്ടി ആരും ഇവിടെ തമ്പടിക്കണ്ട. ആ പിന്നെ നാളെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ചതിച്ചോ വയ്ക്കത്തപ്പ, എത്തപ്പെട്ട മോളെ എന്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോലെ. സകല കളിയും പൊളിയുവേ. ഞാൻ എന്ത് ചെയ്യാന, പ്രഭ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യോ, എന്നൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നീ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ മോളെ ആലോചിക്കുന്നേ? ഈ പാവത്തെ കൈവിടല്ലേ. അച്ഛൻ അസുഖം നടിച്ചു കിടക്കാണെന്ന് പ്രഭ എങ്ങനെ അറിഞ്ഞ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ പ്രഭ ഓരോന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാനാകാതെ ഞാൻ നിന്ന് ഉരുവ. ചതിക്കല്ലേ മോളെ, നിന്റെ പലസിന്റെ ബലം കളയാതെ എന്റെ കൂടെ തന്നെ നിക്കണം. വലിയ തല കുലുക്കുന്നവരെങ്കിലും 54 ഏക്കർ 18 സെന്റ് സ്ഥലമാണ്. അയ്യോ എന്റെ വെക്കത്തപ്പാ, കൈവിട്ട് പോകാതിരിക്കണേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ. ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുക, എന്റെ ഫാൽഗു ഇനി എഴുന്നേറ്റ് നടക്കൂടാ. പാദത്തിന് ആയുർവേദമല്ലേ മോനെ നല്ലത്? കിട്ടോ അവൻ അവസാനം കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്? അതിലാ, ഇത് ആയുർവേദം കൊണ്ട് തീരില്ല. പിന്നെ തെരണ്ടിവാല് കൊണ്ട് തല്ലണം. നീ നിന്റെ അച്ഛനെ കുറിച്ചാ പറഞ്ഞേ? അച്ഛനായി പോയതാണ് എന്റെ ദുഃഖം. എന്തുവാടാ പറഞ്ഞേ? പറഞ്ഞാൽ വലിയ ചെഞ്ഞെട്ടരുത്. എന്റെ അച്ഛന് യാതൊരു അസുഖവും. അവൻ രണ്ടു കാലം തളർന്ന അഭിനയം, കലർപ്പില്ലാത്ത അഭിനയം. എന്റെ അച്ഛൻ, എന്റെ ഭാര്യ, ഇവിടെ എല്ലാരും അഭിനയിച്ചോണ്ടിരിക്കുക. വലിയ എന്തിന് പറ? എന്തിന്? അത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുവാടാ ഈ പറയുന്നേ? ഇനി അങ്ങോട്ട് വിചിത്രമായ പല കാര്യങ്ങളും വല്യച്ഛൻ കാണും, കേൾക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് കാര്യത്തിനും വല്യച്ഛൻ എന്നെ വിളിച്ചോണം. സംഭവബഹുലവും ഉഷ്ണരഹിതവുമായ ഒരു രാത്രി അങ്ങനെ കൊഴിഞ്ഞു വീണു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അടിമോളെ സിമ്പൻ. പ്രിയമുള്ളവരെ, ഭീഷ്മാചാര്യർ ശരശയ്യയിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമിയുഗേ. അച്ഛനോടൊരു കാര്യം തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. എന്റെ മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യം മാത്രം നീ എന്നോട് പറയരുത്. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് നിന്നെ അണ്ണനെ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കണം. കൈക്കെങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രണ്ടു കാലം തളർന്ന സ്ത്രീക്ക് 18 മണിക്കൂറിനുള്ളിൽ കയ്യും തളരേണ്ടതാണ്. എന്താ ചാ? എന്റെ രണ്ട് കൈയും പൊക്കാൻ പറ്റുന്നില്ല മോനെ. ഇതാണ് ഈ അസുഖത്തിന്റെ കുഴപ്പം. വലിയ നമ്മുടെ ആലശ്ശേരി ഭാർഗവം പള്ളിയല്ലേ, പുള്ളിക്കും ഇതേ അസുഖമായിരുന്നു. രണ്ടാഴ്ചക്കുള്ളില് ഞാൻ നടത്തിച്ചു. അച്ഛൻ നാക്കൊണ്ട് നീട്ടിക്കേ. അയ്യോ എന്റെ നാക്കിനൊരു കുഴപ്പമില്ല. മാത്രമല്ല പഴയതിനേക്കാളും വളരെ വ്യക്തമായി സംസാരിക്കാനും കഴിയുന്നുണ്ട്. വിശപ്പോ? അതേ ഉള്ളൂ. എന്നാ വിശപ്പ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഭാർഗവം പിള്ളക്ക് അസുഖം വന്നപ്പോ ആദ്യത്തെ 8 ദിവസം ഞാൻ ഒന്നും കൊടുത്തില്ല, കാരണം ഒന്നും ഇറങ്ങിയില്ലായിരുന്നു. അത് ഭാർഗവം പിള്ളക്കല്ലേ, ഞാൻ ഫൽഗുന കുറുപ്പ, എനിക്ക് ഇറങ്ങും. ആ ഏതായാലും ഞാൻ ചികിത്സ തുടങ്ങാം. അല്ലേ ഒരു കണ്ണു വേണം. അയ്യോ
ആർക്കൊന്നും കൊടുക്കാതെ പ്രഭാകരെ മുഴുവനും അടിച്ചു മാറ്റും. ഈ പാതിരയ്ക്ക് അമ്മയ്ക്ക് എങ്ങനെ തോന്നാൻ? ഉറക്കത്തെ തോന്നിയതൊക്കെ വലിച്ചിട്ടുണ്ട്. 54 ഏക്കർ 18 സെന്റ്. ചിറ്റപ്പൻ എങ്ങും തൊടാതെ നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആയുർവേദമല്ലേ, സാവധാനത്തിലെ പ്രവർത്തിക്കൂ. അപ്പൂപ്പനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നതുമില്ല. ഐഡിയ? എന്താ ഐഡിയ? എന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് നമുക്ക് അപ്പൂപ്പനെ CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചാലോ? അവരുടെ കയ്യിലാണെങ്കിൽ ലൈ ഡിറ്റക്ടർ ഉണ്ട്. അത് വെച്ച് ടെസ്റ്റ് ചെയ്താൽ 54 ഏക്കർ 18 സെന്റിന്റെ കാര്യം കേളവൻ മാണി മണി പോലെ പറയും. ഓ, ഒരു CBI ലോക്കൽ പോലീസിനെക്കാളും മിടുക്കന്മാരൊന്നും അല്ല CBI. ഇവിടെ എത്രയോ കേസുകൾ CBI തെളിയിച്ചിട്ടുണ്ട്, ലോക്കൽ പോലീസ് മൊട്ട ഇട്ടിട്ടുള്ളൂ. അതൊക്കെ പണ്ട്. എടാ, CBI നല്ലൊരു കേസ് തെളിയിച്ചിട്ട് എത്ര കൊല്ലമായി. അയ്യോ, നിന്റെ പല മന്ത്രിമാരും ഇന്നും ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾ ലോക്കൽ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടാ. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? തമ്മി കടിച്ചു കയറാനല്ലാതെ നിന്നെ ഒക്കെ കൊണ്ട് എന്തിനു കൊള്ളാം? ഒരു പോലീസുകാരനും ഒരു രാഷ്ട്രീയക്കാരനും ഉള്ള വീടാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി തന്നെ വേണം. അല്ലെങ്കിലും കുരുട്ടു ബുദ്ധിക്കും വളഞ്ഞ വഴിക്കും പെണ്ണുങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് മിണ്ടായിരിക്കടാ സഹദേവ. നീ എന്ന് പറഞ്ഞ പോലെ വലിയ കുടുംബ സ്നേഹമുള്ള ആളാണല്ലോ പടത്തലവൻ. ഞാനൊന്ന് പറയാം, നീ അതുപോലെ ഒന്ന് ചെയ്യൂ. ഇപ്പോഴെങ്കിലും നിനക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. സത്യം പറഞ്ഞാൽ ചുറ്റുപാട് ഇപ്പോഴാണ് ഉണ്ടായത് അപ്പൂപ്പ. എന്തെങ്കിലും കാണാതെ ഇറങ്ങിത്തിരിക്കാൻ പറ്റോ? അവരെത്രയാ ചോദിക്കുന്നത്? ചോദിച്ചില്ലെങ്കിലും നമ്മളൊരു 50 പവനെങ്കിലും കൊടുക്കണ്ടേ? പ്രഭാര, അല്ല 50 പവൻ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല, ഒരു 75 പവൻ വരെയൊക്കെ കൊടുക്കാം. ചിറ്റപ്പൻ പറയുന്നതാണ് അതിന്റെ ശരി. പിന്നെ ആഭരണത്തിന്റെ കൂടെ ഒരു 50,000 രൂപയെങ്കിലും പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണ്ടേ? പ്രഭാകര, 75 പവന്റെ ആഭരണം കൊടുക്കുന്ന സ്ഥിതിക്ക് 50,000 പോരാ, 100,000 എങ്കിലും കൊടുക്കണം. കല്യാണ ചെലവിനും കാശ് വേണമല്ലോ. പിന്നെ അല്ല പൂപ്പ, ഒരു 2,000 പേർക്കെങ്കിലും സദ്യ കൊടുക്കണ്ടേ? 54 ഏക്കർ ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്നും കുറയ്ക്കാൻ വയ്യല്ലോ. പ്രഭാകര, ഓ, എന്താ നിന്റെ അഭിപ്രായം? എന്തിനാ 2,000 ആയിട്ട് ചുരുക്കുന്നേ? ഒരു 3,000 പേരെയൊക്കെ ന്യായമായിട്ടും വിളിക്കാം. മാങ്കോയിക്കത്തറവാട്ടുകാർക്ക് കൊടുത്തേ ശീലമുള്ളൂ. അപ്പൂപ്പ, കല്യാണം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയാ മതിയോ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണോ? പ്രഭാര, ഇതെന്തിനാ എല്ലാത്തിനും എന്നോട് ചോദിക്കുന്നു? അല്ല, ചിറ്റപ്പൻ കൂടെ ഒന്ന് ഉഷാറായി നിന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് മനസ്സിലായി. ഓഡിറ്റോറിയമാ മോനെ, നല്ലത്. അല്ല പൂപ്പ, ഈ AC ഓഡിറ്റോറിയം ആയാലേ മന്ത്രിമാരൊക്കെ വരാനുള്ളതല്ലേ? ആ എണ്ണങ്ങളെ മാത്രം കേറ്റി പോരുത്. രാഷ്ട്രീയക്കാരെല്ലാം നടത്താമെങ്കിൽ നടത്തിയാ മതി. മന്ത്രിമാര് എഴുന്നള്ളിക്കാ നോകുല. ഇക്കാര്യത്തിൽ അപ്പൂപ്പന്റെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. എന്റെ വക്കത്തപ്പാ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? പെങ്ങള് പറഞ്ഞത് നേരാണോ? ഞാൻ എന്തിനാ ഫൽഗു കള്ളം പറയുന്നത്? വല്യണ്ണ എല്ലാം സമ്മതിച്ചു, പ്രഭാകരൻ പിന്താങ്ങുകയും ചെയ്തു. അവൻ എന്ത് മകനാണോന്നാ എനിക്കിപ്പോ സംശയം. നീ എന്തൊക്കെയാണ് ഈ പൊലമുന്നത്? ഒരു പെണ്ണിറങ്ങി പോകുന്ന കാര്യല്ലേ, നടക്കട്ടെ. ആ കൗസല്യയുടെ കാര്യത്തിലും വല്യണ്ണ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. മറ്റുള്ളവരൊക്കെ കാര്യം നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനായിരിക്കണം കിടക്കുന്നത്? എനിക്കും അത് ഓർത്തിട്ടാ വിഷമം. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കുമ്പോ നിനക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വന്നല്ലോ. നീ വിഷമിക്കണ്ട പൽഗു, ജലജ അവിടെ വന്ന് നിന്റെ അനുഗ്രഹം മേടിച്ചിട്ടേ മണ്ഡപത്തിലേക്ക് പോകൂ. ആ അനുഗ്രഹിക്കാനും കൈ പൊങ്ങണ്ടേ? അതിന് കുഴപ്പമില്ല പെങ്ങളെ. ഈ ഇടത്ത കയ്യിലേക്ക് നോക്കിയേ, കണ്ട കണ്ട കണ്ട, ഇപ്പൊ ഈ വിരലൊക്കെ അനങ്ങും. ശരിയാ, കയ്യും പൊങ്ങും. പെങ്ങളെ, ഞാൻ ഇന്നാള് പത്രത്തിൽ വായിച്ചതാ, ജപ്പാനിലെ ഇതുപോലൊരുത്തൻ 8 വർഷം ഒരേ കിടപ്പ് കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പയറു പോലെ നടന്നു പോയെന്ന്. അപ്പൊ നിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കോടാ പൽഗു? ഈ പോക്ക് പോവാണേലെ, ഒരു ദിവസം ഞാനും അങ്ങ് പൊങ്ങും. അപ്പൊ ഇനി നല്ലൊരു മുഹൂർത്തം നിശ്ചയിക്കണം. അടുത്ത ചിങ്ങത്തിലായാലോ പ്രഭാര? ചിങ്ങെന്ന് പറഞ്ഞ അത് ഒരുപാട് നീണ്ടുപോയി. ശുഭസ്യ ശീഘ്രം എന്നല്ലേ അപ്പൂപ്പൻ എപ്പോഴും പറയാറുള്ളത്. ബാക്കി കാര്യത്തിലൊക്കെ ഏർപ്പാടായി,
പക്ഷെ പയ്യനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാറേ. പയ്യൻ ഡോക്ടർ എഞ്ചിനീയർ അല്ല, ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ ഈ പറഞ്ഞ തുകയൊന്നും കൊടുത്താ പോരല്ലോ. നമ്മള് ഇപ്പൊ തീരുമാനിച്ച വ്യവസ്ഥകൾ കൊതുങ്ങുന്ന ഒരു പയ്യനെ കണ്ടുപിടിക്കണം. പയ്യനെ കണ്ടുപിടിക്കണം, അതെന്താടാ അവൻ ഒളിഞ്ഞു പോയ? വല്യച്ഛന് മനസ്സിലായില്ലേ? ഇല്ല, ചെറുക്കൻ ഇതുവരെ ആയിട്ടില്ല, ഇനി വേണം കണ്ടുപിടിക്കാൻ. അതെന്നാ ഏർപ്പാടാടാ? ആ ഏർപ്പാടിന്റെ പേര് കാള വെറ്റു കയറെടുത്തു ഇല്ലേ സാരേവാ? അതല്ല അപ്പൂപ്പ, അപ്പൂപ്പനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പയ്യനെ അന്വേഷിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. കാര്യങ്ങളൊക്കെ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ആലോചനയുമായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ അപ്പൂപ്പ. ഇതെന്ത് ചോദ്യമാടാ മോനെ, ജലജയ്ക്ക് ഒരു നല്ല ആലോചന വന്നാ അപ്പൂപ്പം വേണ്ടാന്ന് പറയുമോ? നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, എല്ലാം മംഗളമായിരിക്കും. എന്റെ ശ്രീപത്മനാഭാ, ഇന്നലെ വരെ ഇല്ലാത്ത ഓരോ ശീലങ്ങള്, അവരെന്തിനാണ് പ്രഭാര തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ അഭിപ്രായം ചോദിക്കുന്നത്? അതിനൊരു സുഖമില്ലേ? ആ കാരണവരുടെ സ്ഥാനത്ത് നിർത്തി അഭിപ്രായം ചോദിക്കുന്നതിൽ സുഖമില്ലാതില്ല. എന്നാലും അവന്മാര് പറഞ്ഞത് എല്ലാം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഒരമ്പത്തിനാല് ഏക്കറിന്റെ കാര്യം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതെന്തു വാടാ? 54 ഏക്കർ അല്ല, പിന്നെ 54 ഏക്കർ 18 സെന്റ്. ആ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്തു വാടാ? ഓ, ഈ അറുമുഖൻ തമ്പിയും വല്യച്ഛനൻ തമ്മിൽ എന്തു ഏർപ്പാട്? അല്ല അത് പിന്നെ. വല്യച്ഛൻ പറയണം. അവ എനിക്കൊരു അനിയനെ പോലെ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന അവന് കൊട്ടാര വകറവർ തോട്ടത്തിന്റെ മേഘതോട്ടം തമ്പുരാട്ടിയോട് പറഞ്ഞ് തരവാക്കി കൊടുത്ത ഞാന് അത് വലിയ കടപ്പാടായിട്ട് കൊണ്ട് നടക്കുക തടിയൻ പാവം. പിന്നെ അതിന്റെ പേരില് ഉടുപ്പ് മേടീര് ഉണ്ട് മേടീര് എന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ശകലം ചില്ലറ എന്നെ വെച്ച് തരും. നിങ്ങളറിഞ്ഞാ കുറച്ചിലാണല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ പിന്നല്ലാതെ. പക്ഷേ മറ്റുള്ളവർ ധരിച്ചിരിക്കുന്നത് അങ്ങനല്ല, നിങ്ങൾ തമ്മിൽ വേറെ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടെന്നാണ്. ആ ധാരണ മുതലെടുത്തുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അറുമുഖൻ തമ്പി അച്യുതക്കുറിപ്പ് പടത്തലവൻ എഴുതുന്ന പോലൊരു കത്ത് ഞാൻ അങ്ങ് എഴുതി. നീ എന്താന്ന് എഴുതി? വല്യച്ഛന്റെ പേരിൽ 54 ഏക്കർ 18 സെന്റ് പുരയിടമുണ്ടെന്നും ഇനി നോക്കി നടത്താൻ തമ്പിക്ക് ആവില്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്നും കാണിച്ചുകൊണ്ട് ഒരു കത്ത്. എന്നിട്ട് അത് എനിക്ക് കിട്ടിയില്ലല്ലോ പ്രഭാര. ആ അത് കിട്ടേണ്ടവർക്കൊക്കെ കിട്ടേണ്ടടത്തൊക്കെ കിട്ടി. അതുകൊണ്ടല്ലേ ഇന്നലെ വരെ പന്ത് പോലെ തട്ടിയിരുന്നവർ ഇപ്പൊ വല്യച്ഛനെ സ്നേഹം കൊണ്ട് മുപ്പതിയുന്നത്. നീ എന്തിനാടാ ഈ കൊലച്ചത് ചെയ്തത്? വല്യച്ഛനെ ഞാൻ എന്നെ കണ്ടതുകൊണ്ട്. വല്യച്ഛന്റെ ഈ അവസ്ഥ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഭാര്യയുടെ മുമ്പിൽ, അച്ഛന്റെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ പണമില്ലാത്തവന് ഒരു വിലയില്ല. വല്യച്ഛ എഴുത്ത് കള്ളവാന്നറിയുമ്പോ പഴയതിനേക്കാളും മോശമായിട്ട് എന്നിട്ട് തട്ടത്തില്ലയോ പ്രഭാര? അതിന് കള്ളമാണെന്ന് ആര് പറയാൻ പോകുന്നു? ഇക്കാര്യം നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇപ്പൊ അറിയാവൂ. വല്യച്ഛനായിട്ട് പുറത്ത് ആരോട് എഴുന്നള്ളിക്കായിരുന്നാ മതി. അല്ലടാ, ജലജയുടെ കല്യാണ കാര്യം കയറി മുറിയാലോ. എന്റെ കാശുണ്ടെന്നുള്ള ധാരണയിലാണല്ലോ അവരിപ്പൊ മുമ്പോട്ട് പോകുന്നത്. ചെറുക്കനെ പോലും തീരുമാനിച്ചിട്ടില്ല, പിന്നല്ലേ കല്യാണം? ഇതൊക്കെ വല്യച്ഛന്റെ കയ്യിൽ നിന്ന് കാശടിക്കാനുള്ള ഒരു അഥവാല്ലാതെ. അഥവാ ഇനി ചെറുക്കനെയും കൊണ്ട് അവര് വന്നാലോ? അത് വന്നാ നോക്കപ്പൊ കാണാം. പക്ഷേ എന്നോട് ആലോചിക്കാതെ ഒരു കാര്യത്തിനും ഒരിടത്തും വല്യച്ഛൻ തല കുലുക്കരുത്. ഇല്ലടാ, ഇനി നീ പറയാതെ എന്റെ തല അനങ്ങത്തില്ല. അങ്ങനാണേല് 1000 പൂർണചന്ദ്രനെ കാണുന്നവരെ രാജാവായിട്ട് ഇതുപോലെ സുഖിച്ചങ്ങ് ജീവിച്ചാട്ടെ. എന്റെ ശ്രീപത്മനാഭാ. തകിലടി പടലും വാദ്യവിശേഷവുമായി സുരവാദ്യവിശേഷവുമായി ആരോഗ്യ ശ്രീമാൻ ഇന്നൊരു മംഗള വരവേൽപ്പ് തിരുമംഗള വരവേൽപ്പ് ഗജരാജനകമ്പടിയും പടനായകൻ മുമ്പിലും ഉണ്ടേ മൂളക്കം മൂളിവരും മഞ്ഞലുമാളോരേ തകിലടി പടകം വാദ്യവിശേഷവുമായി സുരവാദ്യവിശേഷവുമായി ആരോഗ്യ ശ്രീമാൻ ഇന്നൊരു മംഗള വരവേൽപ്പ് തിരുമംഗള വരവേൽപ്പ്.
ചാടാൻ പനിനീരിൻ പൂങ്കുളമുണ്ടല്ലോ. ദേവാരം കഴിയാനോ തൊട്ടിലുമുണ്ടല്ലോ. ആചാരം തിരുവെടി പൊട്ടി അമ്പലമണി മുട്ടി ആചാരം തിരുവെടി പൊട്ടി അമ്പലമണി മുട്ടി അമൃതേത്തോ വിഭവ സമൃദ്ധം വന്നു നിരക്കുന്നേ. എന്റെ മോളെ, എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്ക്. ഇനിയും ഞാൻ ഈ കിടപ്പിവിടെ കിടന്നാ ശരിക്കും കിടന്നു പോവേ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? പ്രഭയല്ലേ ഇപ്പൊ അച്ഛനെ നോക്കുന്നത്. അവിടെയല്ലേ എന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞത്. അനങ്ങാൻ പറ്റാതെ കിടത്തി കളഞ്ഞില്ലയോ അവൻ? ഞാൻ ഈ കിടപ്പ് കിടക്കുകയും മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോവുകയും. എന്റെ വക്കത്തപ്പാ, നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തീ കൊടുത്ത് എന്നെ ഒന്ന് നടത്തിച്ചേ പറ്റൂ. അച്ഛനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തു. നല്ല ചേഞ്ച് ഉണ്ട്, കൈക്കും കാലിനും ഒക്കെ സെൻസേഷൻ ഉണ്ട്. നമുക്കൊന്ന് നടത്തിച്ചു നോക്കിയാലോ? നടക്കോ? നടക്കുന്ന എനിക്ക് തോന്നുന്നത്. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ നാടകം പൊളിച്ചാലെങ്ങനെ? നാടകോ? പ്രഭ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛന്റെ വക്രബുദ്ധിച്ച് കൂട്ടുനിന്നപ്പം നീ വഞ്ചിച്ചത് നിന്റെ പ്രൊഫഷനെ. എം ബി ബി എസ് കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ ഉരുവിടുന്ന ഒരു സത്യവാചമുണ്ടല്ലോ, അതാ നീ മറന്നത്. എല്ലാം പോട്ടെ, ഞാൻ കഴുത്തി താലി കെട്ടി എന്റെ ഭാര്യയിലെ എഴുതിച്ചേ. കുറെ കണ്ണീര് കളഞ്ഞത് മിച്ചം. ഇനി എന്തോത്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? പെട്ടി എടുത്തോ മോളെ, നമുക്ക് പോവാം. എന്താ ഇത്ര വൈകിയത്? വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയി. പിന്നെ വേറെ ഊടുവഴികളിലൂടെ എവിടെ എത്തിയത്? അവരൊക്കെ എത്തി. നീ കാര്യം എന്താന്ന് പറയണാ. ജലജയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പൂപ്പ. അവരൊക്കെ അപ്പൂപ്പനെ കാത്തിരിക്കുക. അതിന് ചിറ്റപ്പൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൂപ്പൻ വന്നാട്ടെ, അവര് വന്നിട്ട് ഒരുപാട് സമയമായി. അയ്യോ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇത് എപ്പോ തുടങ്ങിയതാ? ഈ അപ്പൂപ്പനെ എത്തി. അച്യുതക്കുറിപ്പ് പടത്തലവന്റെ ചെറുമോളാണ് കുട്ടീന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ വെറൊരു ചടങ്ങ് മാത്രം. മാങ്കോയിക്കൽ തറവാടായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, ഇവർക്ക് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കില് നമുക്ക് അല്പനേരം പുറത്തേക്ക് വയ്ക്കാം. ആയിക്കോട്ടെ. അപ്പൂപ്പം വന്നേ. അപ്പൂപ്പന് പയ്യനെ ഇഷ്ടപ്പെട്ടോ? പയ്യൻ കൊള്ളാം, പക്ഷേ നല്ല തറവാട്ടുകാരനാ. ബാങ്കിലാ ജോലി, മറ്റു പ്രാരാബ്ധങ്ങളൊന്നും ഇല്ല, ഒറ്റ മകൻ. ഈ ബന്ധം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യ. എന്നാലും പ്രഭാകരനോടൊന്നും പറയാതെ. അപ്പൂപ്പൻ ഒരാൾ ഇഷ്ടപ്പെടാനും ചിറ്റപ്പന്റെ അനുവാദം വാങ്ങണോ? സമയമാവുമ്പോ എല്ലാം പറയാവുന്നേ. നിനക്കിഷ്ടമായോ? ഈശ്വര, എല്ലാം മംഗളമായ മതിയായിരുന്നു. അപ്പൂപ്പ അവരൊക്കെ പോകാനൊരുങ്ങി വന്നെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. സഹദേവനോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. മേഡം പത്ത് കഴിഞ്ഞാ പിന്നെ ഒരു മുഹൂർത്തം കിട്ടാൻ പാടാ. ആ, ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പോവാ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ? മാങ്കോയിക്കൽ തറവാട്ടുകാരൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വല്യച്ഛൻ എന്ത് പണിയായി കാണിച്ചത്?
എന്നോട് ചോദിക്കാതെ അവിടെ പോകാൻ ആര് പറഞ്ഞു? ഞാൻ പോയതല്ല, ആ നകുലൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. നീയാണ് സ്ഥലത്തുമില്ല, അവിടെ ചെന്നപ്പോഴല്ലയോ കെണിപ്പെട്ടെന്ന് മനസ്സിലായത്. ഇനി ഇപ്പൊ കെണിപ്പെട്ടു പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആ വരുന്നൊക്കെ അനുഭവിക്കാൻ തയ്യാറായിക്കോട്ടാ. പ്രഭാര, നീ എന്നെ എങ്ങനെയും സഹായിച്ചേ പറ്റൂ. പണം കൊടുക്കേണ്ട തീയതിക്ക് വരെ ധാരണയായി, ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പണത്തിന് ഞാനവിടെ പോനാ? വല്യത്തിനോട് ഞാൻ അപ്പഴേ പറഞ്ഞതാ എന്നോട് ചോദിക്കാതെ എങ്ങും തലയാട്ടും. പറന്നാള് കഴിഞ്ഞാൻ അന്നേ കാശിക്ക് പോയാ മതിയായിരുന്നു. ഈ തൊന്തറവൊന്നും വരികയില്ലായിരുന്നു. ഇനിയിപ്പം നമ്മൾ എന്തോ ചെയ്യും? ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. അയ്യോ, വീണ്ടും അവരെ തട്ടി തുടങ്ങും. ഫുട്ബോള് പോലെ അനുഭവിച്ചു. ഇനി കൊച്ചുമോടെ കല്യാണമാ മാങ്കോയ്ക്ക് വല്യപടത്തലവ മുടക്കിയിരിക്കുന്നെ. ഓർത്തോ. എന്റെ ശ്രീ പത്മനാഭ, ഭാഗവും പടവും കാണാനില്ല. ശടാ, ഇങ്ങേര് പിന്നെ എവിടെ പോയി? ദേവയാനിയുടെ അങ്ങ് അന്വേഷിച്ചു. അവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ? എന്നാൽ ഇനി എങ്ങും നോക്കിയിട്ട് കാര്യമില്ല, കാശിക്ക് വെച്ച് പിടിച്ചു കാണും. കാശിക്കും രാമേശ്വരത്തും ഒന്നും പോയിട്ടില്ല. അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്ക. ആ പ്രഭാകരൻ പണം തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ അപ്പൂപ്പൻ കയറി ഏറ്റെന്തിനാ? ചിറ്റപ്പൻ സമ്മതിച്ചാണില്ല. അപ്പൂപ്പൻ എന്ത് ചെയ്യണമെങ്കിലും ചിറ്റപ്പന്റെ അനുവാദം വേണമല്ലോ. നേരെ ഒന്ന് വെളുത്തോട്ടെ, എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്തിനാടാ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? ഒരു പെണ്ണ് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നതിന്റെ വിഷമം നിനക്ക് അറിയില്ല. നിനക്ക് ഒരു മോള് വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ നീ അനുഭവിക്കും. ഒടുവിൽ കളിയിൽ ചിറ്റപ്പൻ തന്നെ ജയിച്ചു. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത വഴി കുറെ കടന്നുപോയി. അപ്പൂപ്പന്റെ ഇല്ലാത്ത സ്വത്തിന്റെ പിറകെ ഞങ്ങൾ കുറെ പേര് ഓടുന്നത് കണ്ട് ചിറ്റപ്പൻ ശരിക്കും രസിച്ചു. ജലജയെ പറഞ്ഞയക്കാൻ വേറെ ഒരു വഴിയും കാണാത്തതുകൊണ്ടാ ഞാൻ ഈ കച്ചിത്തുരുമ്പ് കയറി പിടിച്ചത്. സഹദേവ, ഞാൻ പറഞ്ഞു നീ ഒന്നും മനസ്സിലാക്ക്. എനിക്കൊരു കൈപ്പര പറ്റിപ്പോയി, അത് നേര. പക്ഷെ ഇങ്ങനൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചേർത്ത് വിചാരിച്ചിട്ടില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിറ്റപ്പന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജലജയോട് ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടത്? ജലജയുടെ കല്യാണം നമ്മൾ നടത്തുന്നു. ജലജ മാങ്കോയ്ക്ക് എത്ര വട്ടിലെ പെണ്ണാ? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അവളെ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആണുങ്ങൾ പറഞ്ഞു നടക്കുന്നേ? ചേട്ടത്തി ചേട്ടത്തി ധൈര്യമായിട്ടിരിക്കേ. എന്നാ കഴിയുന്ന ഞാനും നിന്നെ കഴിഞ്ഞ നീ ഒന്ന് സംഘടിപ്പിക്കേ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സഹദേവ. മീശ പിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ.
ആലോചന ഒരു കടവിലെത്തിയോ? കത്തെഴുതിയതുപോലെ അത്ര എളുപ്പമല്ലേ കല്യാണം നടത്താനല്ലേ? ആ എന്തോന്നും പറയാത്തത്? എന്തോ പറയാനാ, നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം ഞങ്ങൾ നടത്തും. കോൺഫിഡൻസ് ഉള്ള, പക്ഷേ എങ്ങനാ? അതെങ്ങനാന്ന് ചോദിച്ചാൽ അമ്മക്കുട്ടിയുടെ കല്യാണമാണ് നമ്മൾ നടത്തുകയല്ലേ, അതുപോലെ ഇതുവന്ന് നടത്തും. എങ്ങനെ നടത്തുന്ന? പണം വേണ്ടേ? അത് ഒന്നും രണ്ടും രൂപയുടെ കാര്യമാണോ? ഇപ്പൊ തന്നെ ഉള്ള കടം വീട്ടാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. അതൊന്നും പറയണ്ട, നീ വിചാരിച്ചാ നടക്കും. ഈ വീട് അച്ഛന്റെ പേരിലാണ്, അതിന്റെ ആധാരം അച്ഛനോടൊന്ന് പറഞ്ഞു വാങ്ങിച്ചതാ. ഞാനും അച്ഛനോട് ശരിയാകത്തില്ല, അതുകൊണ്ട് രണ്ടു മാസം തിരിച്ചെടുത്ത് കൊടുക്കാം. അതിന് അച്ഛൻ തരുമോ? നീ ചോദിച്ചാ തരും. എന്താ എന്താ, വീട് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് കാശ് എടുക്കാവുന്നു? അയ്യടി. അല്ല, ഈ അവസരത്തിൽ പ്രഭയെ ഒന്ന് സഹായിക്കാൻ. എന്തിനെ? യവനോട് ആര് പറഞ്ഞു എഴുത്തയക്കാൻ? യവൻ ആര്? എഴുത്തച്ഛനും ആ ഒരു ഒറ്റ എഴുത്തുകാരനും ഓടി നടക്കേണ്ട ഈ പ്രായത്തിൽ എത്ര ദിവസമായി ഞാൻ കിടക്കേണ്ടി വന്നത്. ഇനിയിപ്പോ വീട് കൂടെ തുളച്ചേച്ച് വെല്ലെണ്ണനെ എല്ലാരും വിട്ട് മട്ടുതട്ട പോലെ എന്നെ ഇട്ട് തട്ടാല. ആ അതിന് വേറെ ആളെ നോക്കണം. ആ അവരിട്ട് കുറെ കളിപ്പിക്കാറ് എന്നെ കിട്ടിയില്ല. അപ്പോ അച്ഛൻ കുറെ കാലം പ്രഭയുടെ മുമ്പിൽ എന്നെ കുറെ കളിപ്പിച്ചതോ? അതെ, അവനോട് ചോദിക്ക്, അവനാണല്ലോ എല്ലാത്തിനും കാരണം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായച്ച. എന്തെല്ലാം കുറ്റവും കുറവുണ്ടെങ്കിലും എനിക്ക് പ്രഭയും പ്രഭയ്ക്ക് ഞാനേ കാണുള്ളൂ. ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ പറഞ്ഞത് അണ്ടുരാൻ വിചാരിച്ചാ കുറച്ച് കാശ് മറിക്കാൻ പറ്റുമെന്ന്? അത് ചേട്ടാ എന്റെ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ. നീയും നിന്റെ ഒരു ഐഡിയയും. എടാ, അത്യാവശ്യം വരുമ്പോ സഹായിക്കാനാ സുഹൃത്തുക്കള്. നീ കൊറേ നാൾ അയാളുടെ വാലി തൂങ്ങി നടന്നല്ലേ. ഇനി എന്ത് ചെയ്യും? പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ലോൺ എടുത്താലും കല്യാണ ചെലവിനുള്ളത് പോലും ആവില്ല. പിന്നെ സ്ത്രീധനത്തുക, ആഭരണങ്ങൾക്കുള്ളത്. ലോക്കറിലിരുന്ന ആഭരണങ്ങളൊക്കെ ഞാനിങ്ങ് എടുത്തു. നമ്മളായിട്ട് ജലജയുടെ വിവാഹം മുടങ്ങാൻ പാടില്ലല്ലോ. കാറും വിൽക്കാമായിരുന്നു, പക്ഷെ ലോൺ ഉള്ളതുകൊണ്ട്. ഞാൻ കാരണം നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. ഞാനാണല്ലോ ബുദ്ധിമുട്ടേണ്ടത്. അതുകൊണ്ടല്ല, നീ കരുതി വെച്ചിരുന്ന ആഭരണങ്ങൾ. അതെ, ഞാൻ അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ടാ. ആയുർവേദമാണെങ്കിൽ ശരിയാവും ശരിയാവും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. ബാക്കി കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കാമെന്ന് പ്രഭ ഒന്ന് ആലോചിക്കേ. എന്നാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ? ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ല. ആത്മവിശ്വാസം കളയാറ സഹദേവ, കല്യാണം നടക്കുമെന്ന്? നടക്കും നടക്കും പറഞ്ഞാ എങ്ങനെ നടക്കാനാ? നമ്മളവരെ നേരിൽ പോയി കണ്ട് സംസാരിച്ച് സ്വല്പം സാവകാശം ചോദിക്കാം. അതൊക്കെ മോശമല്ലേ ചിറ്റപ്പ, അല്ലെങ്കിൽ തന്നെ ഈ 11 മണിക്കൂറിൽ അവര് സമ്മതിക്കുമെന്ന് എന്താ ഉറപ്പ്? നമ്മള് സമ്മതിപ്പിക്കുമെന്ന് കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവത്തില്ല. ചേട്ടി, നീ ഒന്ന് എന്റെ കൂടെ നിന്ന് നന്നാ മതി, ബാക്കിയൊക്കെ ഞാനങ്ങ് പറഞ്ഞോളാം. എന്തോ എനിക്ക് പ്രതീക്ഷയില്ല. ആഹാ, വരൂ വരൂ, ഇരുന്നാട്ടെ, ഞാൻ അച്ഛനെ വിളിക്കാം. ആ നമസ്കാരം നമസ്കാരം, ഇരുന്നാട്ടെ. ഇദ്ദേഹത്തെ മനസ്സിലായില്ല. എന്റെ ചിറ്റപ്പനാ. ഓ, അന്ന വന്നപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഓഹോ, ആ കല്യാണം വിളിയൊക്കെ എതിരായി. ഞങ്ങളുടെ വിളിയൊക്കെ കഴിഞ്ഞു, ഇനി ആ മുഹൂർത്തം വേണം, ചടങ്ങൊക്കെ നടത്തണം. പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് വന്നത് ചിറ്റപ്പൻ പറ. നീ പറ, നമ്മുടെ ആൾക്കാരല്ലേ, എന്തിനാ ക്ഷമിക്കുന്നത്? അന്യന്മാരല്ലോ ആണോ, അല്ലെങ്കിൽ തന്നെ നാളെ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ? നീ ധൈര്യമായിട്ട് പറഞ്ഞു, എന്താ പ്രശ്നം? കല്യാണത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും വിചാരിച്ച പണം ഞങ്ങൾക്ക് മറിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അല്പക്കൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ തരാമെന്നേറ്റ പണം. നിങ്ങളെന്താ കളിയാക്കുകയാണോ? അല്ല, സകലം ഉദ്ദേശിക്കുന്നത് തരാമെന്ന് പറഞ്ഞിരുന്ന പണം, പണമൊക്കെ എപ്പോഴേ കിട്ടി? കിട്ടിയെന്നോ? എവിടുന്ന്? അച്യുതക്കുറിപ്പ് എത്തിച്ചു. ഇന്നലെ അറുമുഖൻ തമ്പി എന്നൊരാള് കൊണ്ട് തന്നു. എന്താ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ അപ്പോഴേ ഇവനടുത്ത് പറഞ്ഞതാ വല്യച്ഛൻ പണം ഇവിടെ എത്തിച്ചു കാണുമെന്ന്.
ഇവനെ കൊണ്ട് വിശ്വാസം വരുന്നില്ല. ഈ പെണ്ണിന്റെ ആംഗളായതുകൊണ്ടുള്ള ടെൻഷനാ. എന്നിട്ട് അറുമുഖൻ തമ്പി കുറുപ്പും അദ്ദേഹവും കൂടി ഒരു യാത്ര പോണെന്നും കല്യാണത്തിന്റെ അന്നേ എത്തുള്ളൂ എന്നും പ്രത്യേകം പറഞ്ഞു. ഏതായാലും ചടങ്ങ് നടന്നോട്ടെ വല്യച്ഛൻ വന്നോളൂ. കുറിച്ച് നിങ്ങളുടെ അത്ര അറിവില്ലെങ്കിലും എനിക്കും ചിലതൊക്കെ അറിയാം. ഒരു വൃക്ക പോയതിന് ഹരി ഒന്നും സംഭവിക്കൂല. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഡിസ്ചാർജ് ചെയ്താലുടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൂപ്പ അത് വേണ്ട, ഞങ്ങളും കൊണ്ടുപോയിക്കോളാം. ഈ ഏജിൽ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് വളരെ കെയർ ആവശ്യം. അതുള്ളതാ, നല്ല ശുദ്ധ പശുവും പാലേ കുടിക്കാവൂ. അതിന് ഞങ്ങളുടെ വീട്ടിലാ സൗകര്യം. പാല് ഞങ്ങളുടെ അവിടെയും കിട്ടും. അച്ഛൻ ഞങ്ങളുടെ അങ്ങ് നിന്നാ മതി. ഏതായാലും വെല്ലണ്ണനെ ഞാൻ തർക്കം വേണ്ട. ഞാൻ എല്ലാവരുടെ അടുത്തേക്കും വരും. പഴയ ഇതിലെ ഊർജ്ജസ്വലനായിട്ട് ഈ പടത്തലവൻ നിങ്ങളോടെ പോണ്ടാകും. മരിക്കുന്നവര് എനിക്കാണ് അവിടെ മക്കളെ ഇഷ്ടം. പ്രഭാര, നീ എന്താടാ ഒന്നും മിണ്ടാത്ത? എനിക്ക് മാപ്പ് തരും. എന്താണോ ഇത് മക്കളെ.